كنتم توعدون نحن أولياؤكم في الحياة الدنيا وفي الآخرة ولكم فيها ما تشتهي أنفسكم ولكم فيها ما تدعون نزلا من غفور رحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين ولا تستوي الحسنة ولا السيئة ادفع بالتي هي أحسن فإذا الذي بينك وبينه عداوة كأنه ولي حميم وما يلقاها إلا الذين صبروا وما يلقاها إلا ذو حظ عظيم وإما ينزغنك من الشيطان نزغ فاستعذ بالله إنه هو السميع العليم صلى الله عليه وسلم ക്ഷണം സ്വീകരിച്ചെത്തിയ സഹോദരി സഹോദരന്മാർ എല്ലാ നമ്മളെല്ലാവരും അഥവാ ഉപയോഗിക്കട്ടെ. ഹ്യൂമൻ വെൽഫെയർ ഫൗണ്ടേഷന്റെ ക്ഷണം സ്വീകരിച്ചിട്ട് വന്ന നിങ്ങൾ കാത്തിരിക്കുന്നത് സന്തുഷ്ട കുടുംബം എന്ന് ഉള്ള പ്രോഗ്രാം കേൾക്കാനാണ്. നമ്മുടെ പ്രാസംഗികൻ സുലൈമാൻ നെപ്പത്തൂർ ഉടൻ ഒരു 10 മിനിറ്റ് നമ്മുടെ എത്തുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവരും അറിയുന്ന പോലെ ഏകദേശം 2 പതിറ്റാണ്ടുകളായി അദ്ദേഹം ഈ ദീനി പ്രബോധന രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ചൈൽഡ് സൈക്കോളജിയിലും കൗൺസിലിങ്ങിലൊക്കെ വളരെ പ്രാഗൽഭ്യം തെളിയിച്ച ഒരു മഹൻ വ്യക്തിത്വമാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പ്രസംഗം നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾക്കൊരു ഉൾവിളിച്ചം ഉണ്ടാക്കുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. അദ്ദേഹത്തിൻ്റെ വന്നിട്ടില്ലെങ്കിലും അദ്ദേഹത്തിനെ ആദ്യമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഹാർദമായി ഹ്യൂമൻ വെൽഫെയർ ഫൗണ്ടേഷനെ കുറിച്ച് 2 വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സ്വാഗതം അവസാനിപ്പിക്കാം. ഹ്യൂമൻ വെൽഫെയർ ഫൗണ്ടേഷൻ നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവും. ന്യൂഡൽഹി ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന നോർത്ത് ഇന്ത്യയിലെ അങ്ങോളങ്ങോളം ആസാം തൊട്ട് ഗുജറാത്ത് വരെ രാജസ്ഥാൻ മധ്യപ്രദേശ് ഉത്തർപ്രദേശ് ബീഹാർ തുടങ്ങിയ എല്ലാ സ്റ്റേറ്റുകളിലും വലിയ രീതിയിലുള്ള ജീവകാര്യ പ്രവർത്തനം നടത്തുന്ന ഒരു സംഘമാണ് ഹ്യൂമൻ വെൽഫെയർ ഫൗണ്ടേഷൻ. അതിൻ്റെ മിഷൻ 2026 2016 അത് വീണ്ടും 2026 ആക്കി. ആ മിഷനിൽ നമ്മൾ കുറേയധികം വില്ലേജുകൾ ഏറ്റെടുത്തുകൊണ്ട് ആ വില്ലേജുകളെ 10 വർഷം കൊണ്ട് സ്വയം പര്യാപ്തത്തിലാക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിൻ്റെ പ്രാപ്തിക്കായിട്ട് പാലക്കാട് ചാപ്റ്ററും ബീഹാറിലെ അരേരിയ എന്നുള്ള ജില്ലയിലെ 6 വില്ലേജുകൾ നമ്മളും ഏറ്റെടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ സ്കൂളുകൾ നടത്തുന്നുണ്ട്. ആ 6 സ്കൂളിലും കൂടി 475 കുട്ടികളിപ്പോൾ പഠിക്കുന്നുണ്ട്. അതുകൂടാതെ നേപ്പാളിൻ്റെ ബോർഡറിൽ നമ്മൾ സ്കൂൾ നടത്തുന്നുണ്ട്. അതിൽ 60 കുട്ടികൾ പഠിക്കുന്നുണ്ട്. പട്ടാമ്പിയിലെ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രവർത്തകരുടെ ശ്രമഫലമായി നമ്മൾ വീണ്ടും ഒരു സ്കൂൾ തുടങ്ങാനുള്ള പ്രാരംഭ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. അതിൽ നമ്മൾ 100 കുട്ടികളെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. നമ്മൾ ഇവിടുത്തെ പോലെയുള്ള ഒരു സ്കൂളും കാര്യങ്ങളും അല്ല അവിടെ. അതായത് 5 വയസ്സ് മുതൽ 10 വയസ്സ് വരെ സ്കൂളിൽ എത്താത്ത കുട്ടികളെ അവിടെ ഇരുത്തിക്കൊണ്ട് അവരെ എല്ലാ സ്കൂളിലേക്ക് പോകാനുള്ള ബേസിക്കായിട്ട് അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും അതിനുശേഷം അവരെ ഗവൺമെൻറ് സ്കൂളിലേക്ക് ഫീഡ് ചെയ്യുന്നതാണ് നമ്മൾ ചെയ്യുന്ന ദൗത്യം. പിന്നെ നമ്മൾ ചെയ്യുന്ന വേറൊരു കാര്യം, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വലിയ തോതിലുള്ള ഫ്ലഡ് ഉണ്ടായിരുന്നു. നമ്മുടെ കേരളം പോലെ തന്നെ വലിയ തോതിലുള്ള വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നു. അതിന് ഒരു വീടുകൾ ഒഴിച്ചു പോയ ആൾക്കാർക്ക് നമ്മളിതുവരെ ഏകദേശം 40 വീടുകൾ നമ്മൾ പണിതു കൊടുത്തിട്ടുണ്ട്. അവിടെ എല്ലാ ഗ്രാമങ്ങളിലും കുടിവെള്ളം എത്തിക്കാൻ വേണ്ടി 40 കുഴൽക്കിണറുകൾ നമ്മൾ കുത്തി കൊടുത്തിട്ടുണ്ട്.
കാരണം ആ ഫ്ലഡില് എല്ലാം നഷ്ടപ്പെട്ടവർക്ക് ഭക്ഷണമൊന്നും ഇല്ലാത്തൊരു സാഹചര്യം വന്നപ്പോൾ 2000 കുടുംബങ്ങൾക്ക് നമ്മൾ വലിയ തോതിലുള്ള ഒരു ഭക്ഷണ കിറ്റ് നമ്മളെല്ലാ വീടുകളിലും വരച്ചു നോക്കിട്ടുണ്ട്. അത് കൂടാതെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വസ്ത്രം ഇല്ലാത്തതുകൊണ്ട് അവിടെ നമ്മൾ ഒരു പോയി കണ്ടു കഴിഞ്ഞാൽ വലിയ സങ്കടം തോന്നും. ഒരു 5 വയസ്സൊക്കെ ആയ കുട്ടികളാണെങ്കിൽ ഒന്നുമില്ല, വസ്ത്രമൊന്നും ഉണ്ടാവില്ല, അവരിങ്ങനെ നടക്കുന്നുണ്ടാവും. പെൺകുട്ടിയൊക്കെ ആണെങ്കിൽ ഒരു ഷർട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടാവും. അത് അവർ മണ്ണിലും പുഴയിലും പാടത്തൊക്കെ കാരണം അങ്ങനെ കിടക്കും. ആരും ചോദിക്കാനും പറയാനൊന്നുമില്ല, എന്തൊക്കെ കിട്ടിയാൽ അവർ കൊടുക്കും. ആ രീതിയിലുള്ള വളരെ ദയനീയമായ നമുക്ക് ഊഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ദാരിദ്ര്യവും പ്രയാസവും അനുഭവിക്കുന്ന ഒരു ജനതയാണ് അവർ. അപ്പോൾ അവരെ നമ്മൾ എല്ലാ റംസാൻ മാസത്തും അവർക്ക് കിറ്റ് ഒരു മാസത്തേക്കുള്ള ഭക്ഷണം കൊടുക്കാനുണ്ട്. ഹജ്ജ് ഉദിഹത്തിൻ്റെ ഇറച്ചി അവിടെ മിക്കവാറും എല്ലാ കാലത്തും എത്തിക്കലുണ്ട്. അതുപോലെ ആരോഗ്യപരമായ വലിയ ഗൗരവമായ ചില പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ഇടപെടാറുണ്ട്. ആ രീതിയിൽ നമ്മളവിടെ വലിയ തോതിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തു വരുന്നു. 1 കോടി രൂപയിലധികം ഈ 2 വർഷം കൊണ്ട് നമ്മളവിടെ ചെയ്തിട്ടുണ്ട്. 1 കോടി സേവന പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ ചെയ്തതൊക്കെ ഈ നമ്മുടെ സമുദായത്തിലുള്ള നമ്മുടെ വളരെ പരോപകാരികളായ നിസ്വാർത്ഥരായ നമ്മുടെ ജനങ്ങളുടെ പൈസ കൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. അതിൽ ഏറ്റവും വലിയ സന്തോഷമായിട്ടും അഭ്യർത്ഥനമായിട്ടും എനിക്ക് പറയാനുള്ളത് പട്ടാമ്പി ചാനലിൻ്റെ പ്രവർത്തകരെയാണ്. അവർ വലിയ തോതിൽ നിന്ന് സഹകരിക്കുകയും അവർ ഞങ്ങളുടെ കൂടെ വന്നതിന് ശേഷം കോമഡി സാഹിബും ഇവരൊക്കെ വന്നതിന് ശേഷം വലിയ തോതിൽ ഞങ്ങളുടെ പ്രവർത്തനം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ ഫൗണ്ടേഷൻ്റെ ഒരു ചെറിയ ഒരു വിവരണം പറയാനുള്ളത്. അതായത് നമ്മൾ ഇനിയും നമ്മൾ നമ്മുടെ കേരളത്തിൻ്റെ ഒരു അവസ്ഥയിലെത്തണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് പോകാനുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ എന്തെങ്കിലും നിങ്ങളാവുന്ന രീതിയിലൊക്കെ ഇവിടുത്തെ പ്രവർത്തനവുമായിട്ട് സഹകരിക്കണമെന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു. നിങ്ങളെല്ലാവരും എല്ലാ സഹോദരി സഹോദരന്മാരെയും വളരെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഹാർദമായി ഹ്യൂമൻ വെൽഫെയർ ഫൗണ്ടേഷൻ്റെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. ഈ യോഗം നിയന്ത്രിക്കാനായി ഞങ്ങളുടെ ബഹുമാന്യനായ ചെയർമാൻ മുഹമ്മദ് ഷാഫി സാഹിബിനെ ക്ഷണിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والصلاة والسلام على رسول الكريم وعلى آله وصحبه وسلم. السلام عليكم ورحمة الله وبركاته. Women Welfare Foundation പാലക്കാട് എൻ്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഈ പരിപാടിയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള പല ജീവിത പ്രശ്നങ്ങൾക്കിടയിൽ നിന്നും ഇവിടെ എത്തിച്ചേർത്തിട്ടുള്ള ഈ പട്ടാമ്പി പരിസര പ്രദേശത്തുള്ള എല്ലാ ദീനീ സ്നേഹികൾക്കും സഹോദരി സഹോദരന്മാർക്കും സ്നേഹോസ്മളമായ വികാരം നന്ദി കടപ്പാട് ഈശോ. ബഹുമാനായ എഞ്ചിനീയർ ഫാറൂഖ് സാഹിബ്, ഹ്യൂമൻ വെൽഫെയർ ഫൗണ്ടേഷൻ പാലക്കാടിൻ്റെ ജനറൽ സെക്രട്ടറി, ജനാബ് മുഹമ്മദ് യു സാഹിബ്, ഹ്യൂമൻ വെൽഫെയർ ഫൗണ്ടേഷൻ പട്ടാമ്പി ചാപ്റ്ററിൻ്റെ ചെയർമാൻ, ജനാബ് സൈഫുദ്ദീൻ സാഹിബ്, ഹ്യൂമൻ വെൽഫെയർ ഫൗണ്ടേഷൻ പട്ടാമ്പിയുടെ സെക്രട്ടറി, ജനാബ് മുസ്തഫ സാഹിബ്, മറ്റു സുഹൃത്തുക്കളെ, ഹ്യൂമൻ വെൽഫെയർ ഫൗണ്ടേഷനെ പറ്റി എഞ്ചിനീയർ ഫാറൂഖ് സാഹിബ് ഒരു വിവരണം ഇവിടെ നൽകുകയുണ്ടായി. പ്രാവർത്തന വികസനം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആ സബ്ജക്റ്റിലേക്ക് വീണ്ടും ഞാൻ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ നമ്മുടെ മുഖ്യ പ്രാസംഗികം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഒരുപാട് കുടുംബമായുള്ള പ്രശ്നങ്ങളിൽ നിന്നും
അതുമായി ബന്ധപ്പെട്ട് ആണ് നമ്മൾ സുലൈമാൻ മേൽപ്പത്തിയൂർ എന്ന് പറയുന്ന ഒരു പ്രമുഖ ഫാമിലി കൗൺസിലർ അദ്ദേഹത്തിൽ നിന്നാണ് നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അദ്ദേഹം വരുന്നതിന് മുമ്പ് ഒന്നും രണ്ട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ പാലക്കാട് ഒരു ഫാമിലി കൗൺസിൽ നടത്തി വരുന്നത്, പട്ടാമ്പിയും ഇതുമായി ബന്ധപ്പെട്ട ഒരു ഫാമിലി കൗൺസിൽ തുടങ്ങാൻ അതെല്ലാം തുടക്കം കുറിക്കാൻ പോവുകയാണ് ഇൻഷാല്ലാഹ്. ജീവിതത്തിൽ വിജയിച്ച ആളുകളെ പറ്റി പറയുന്നുണ്ട്. സാധാരണ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്, വളരെ ഒരു മനുഷ്യൻ സാധാരണ നമ്മൾ എല്ലാവരും പറയുന്ന ഒരു വാക്കാണ്, ഞാൻ വളരെ തിരക്കിലാണ്, ഒന്നിനും സമയം കിട്ടുന്നില്ല, എൻ്റെ കച്ചവടം ശ്രദ്ധിക്കാനോ എൻ്റെ ജോലിയിൽ ശ്രദ്ധിക്കാനോ എൻ്റെ കുടുംബ പ്രശ്നങ്ങളിൽ കുടുംബത്തിനും ശ്രദ്ധിക്കാനോ കുട്ടികളെ സ്വഭാവ രൂപീകരണത്തിൽ ശ്രദ്ധിക്കും, ഒന്നിനും സമയമില്ല, ഞാൻ വളരെ തിരക്കിലാണ്. ഡോക്ടർ മുഹമ്മദ് ബഷീർ ജുംഅ എന്ന് പറയുന്ന പ്രഗത്ഭ, അദ്ദേഹത്തിൻ്റെ മൂന്ന് പ്രൗഢഗംഭീരമായ ടൈം മാനേജ്മെൻറ്റിൻ്റെ മൂന്ന് പുസ്തകങ്ങളുണ്ട്. ലോകത്ത് അറിയപ്പെടുന്ന ചർച്ച ചെയ്യപ്പെട്ട പുസ്തകങ്ങൾ. അദ്ദേഹം പറയുന്നത് ഈ ആളുകൾ ഒന്നുകിൽ അവർ മടിയന്മാരാണ്, അല്ലെങ്കിൽ സമയത്തിനെ ക്രമീകരിക്കാൻ അറിയാത്തവരാണ്. രണ്ട് വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ഈ മനുഷ്യർ. അദ്ദേഹം പറയുന്നത് ഒരു വിജയിച്ച മനുഷ്യൻ, ഒരു സക്സസ്ഫുൾ മാൻ എന്ന് പറയുന്നത് മൂന്നർത്ഥത്തിലാണ്. സാധാരണ നമ്മളൊക്കെ മനസ്സിലാക്കുന്നത് ഒരു വിജയിച്ച മനുഷ്യൻ എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കുക അദ്ദേഹത്തിൻ്റെ ബാങ്ക് ബാലൻസ്, അദ്ദേഹത്തിൻ്റെ കെട്ടിടങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഒരുപാട് ഫാക്ടറികൾ അല്ലെങ്കിൽ കച്ചവട സ്ഥാപനങ്ങൾ, വീട്, അങ്ങനെ ഭൗതിക സൗകര്യങ്ങൾ, ഒരുപാട് ഭൗതിക സൗകര്യങ്ങളാണ് നമ്മൾ പെട്ടെന്ന് ചിന്തിക്കുക. പക്ഷേ ഡോക്ടർ മുഹമ്മദ് ബഷീർ ജുംഅ പറയുന്നത് അങ്ങനെയല്ല. ഒരു മനുഷ്യൻ, വിജയിച്ചൊരു മനുഷ്യൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സമയത്തിനെ മൂന്നായി ക്രമീകരിച്ച് ആ സമയത്തിനെ കൃത്യമായി ആരാണോ വിനിയോഗിക്കാൻ കഴിഞ്ഞത്, ആർക്കാണോ അത് ഉപയോഗപ്രദമായി ചെലവഴിക്കാൻ കഴിഞ്ഞത്, അവരാണ് വിജയിച്ചവർ. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു മനുഷ്യൻ്റെ ഒരു പാർട്ട്, സമയത്തിൻ്റെ ഒരു പാർട്ട് അദ്ദേഹം ജീവിതത്തിൻ്റെ രണ്ടറ്റം മുട്ടിക്കാൻ വേണ്ടി, എന്ന് പറഞ്ഞാൽ ബിസിനസ് ആവാം, കാർഷിക മേഖലയാവാം, അല്ലെങ്കിൽ മറ്റുള്ള സർവീസ് ആവാം, എന്തുമാവട്ടെ, ജീവിതത്തിൻ്റെ രണ്ടറ്റം മുട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആ ശ്രമത്തിൽ ശ്രമത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു പാർട്ട് വിനിയോഗിക്കുക, വേറൊരു പാർട്ട്. മൂന്നാമതായി അദ്ദേഹം പറയുന്നത് സാമൂഹിക പ്രതിബദ്ധതയ്ക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി, സമൂഹത്തിൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ സമയം ഒരു പാർട്ട് അതിനുവേണ്ടി വിനിയോഗിക്കുക. ഇങ്ങനെ മൂന്നും കൂടെ സമുന്നയിപ്പിച്ച് ആരാണോ മുന്നോട്ട് പോകുന്നത് ആ മനുഷ്യനാണ് ഒരു സക്സസ്ഫുൾ മാൻ, ഒരു വിജയിച്ച മനുഷ്യൻ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഡോക്ടർ മുഹമ്മദ് ജാസിം മുത്തുവ എന്ന് പറയുന്ന ഒരു പ്രഗത്ഭ ലോകപ്രശസ്ത ഫാമിലി കൗൺസിലർ, അദ്ദേഹം കുവൈത്തുകാരനാണ്. 2003 ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങൾ ഉപയോഗിച്ച് വിദ്യാഭ്യാസ ബോധവൽക്കരണ പരിപാടി കാര്യങ്ങൾക്ക് വേണ്ടി ഏറ്റവും പ്രയോജനപ്പെടുത്തിയ വ്യക്തിത്വം എന്ന നിലക്ക് 2003 മൈക്രോസോഫ്റ്റ് കമ്പനി അദ്ദേഹത്തിന് പുരസ്കാരം നൽകി ആദരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് പ്രൗഢഗംഭീരമായ 30 പുസ്തകങ്ങൾ ഈ ഫാമിലി കൗൺസിലിൽ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട, പ്രത്യേകിച്ച് മെഡിക്സിലൊക്കെ വല്ലാതെ ചർച്ച ചെയ്യപ്പെട്ട പുസ്തകങ്ങളാണ്. അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, അദ്ദേഹത്തിൻ്റെ ഏറ്റവും അല്ലെങ്കിൽ സ്ത്രീകളുടെ മനം കവരാൻ, നിങ്ങളുടെ ഭാര്യയുടെ മനം കവരാൻ ഉള്ള 6 കാര്യങ്ങൾ എന്ന് പറഞ്ഞ് അദ്ദേഹം
ഒരു മാഗസിൻ എഴുതുകയും പിന്നെ അതൊരു ഗ്രന്ഥരൂപത്തിൽ പ്രസിദ്ധീകരിച്ചും ചെയ്തിട്ടുണ്ട്. അപ്പോ പുരുഷന്മാരെ പറഞ്ഞു, സ്ത്രീകൾ പറഞ്ഞു, പുരുഷന്മാരുടെ അല്ലെങ്കിൽ ഭർത്താവിന്റെ ബ്രാൻഡ് അവരാണ്, അതും ഒന്ന് പറഞ്ഞു തരേണ്ടതാണ്. അങ്ങനെ അദ്ദേഹം അതും എഴുതി, അതും പുസ്തക രൂപത്തിൽ പിന്നെ പ്രസിദ്ധീകരിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നത്, നിങ്ങളൊരു നല്ല ഭർത്താവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിങ്ങൾ നല്ല ഒരു ഭർത്താവ് ആവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിങ്ങളൊരു നല്ല കേൾവിക്കാരനാകണമെന്നാണ്. നല്ല നന്നായിട്ട് നിങ്ങൾ ലോക പ്രശസ്തരായിരിക്കും, നിങ്ങൾ ഒരുപാട് ബിസിനസ് സാമ്രാജ്യങ്ങളുണ്ടാവാം, അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾ ഇവിടെ നാട്ടിൽ കൈകാര്യം ചെയ്യുന്നുണ്ടാവാം. പക്ഷെ ഭാര്യയ്ക്ക്, നിങ്ങളെ സഹധർമ്മിണിക്ക് നിങ്ങളുമായി ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഇത് ഞാൻ പറയുന്നതല്ല, ഒരു ലോക പ്രശസ്ത ഫാമിലി കൗൺസിലർ പറയുന്നതാണ്. അദ്ദേഹത്തിന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് അദ്ദേഹം പറയുന്നത്. ഭാര്യയ്ക്ക് നിങ്ങളോട് പറയാനുള്ളത് വളരെ നിസ്സാരമായ കാര്യങ്ങളായിരിക്കും, ചെറിയ ചെറിയ കാര്യങ്ങൾ തൊട്ട് വളരെ നിസ്സാരം, നിങ്ങൾ മനസ്സിലാക്കും വളരെ നിസ്സാരമായ കാര്യങ്ങളായിരിക്കും. പക്ഷെ അത് കേൾക്കാനുള്ള ക്ഷമ, മനസ്സ് നിങ്ങൾ കാണിക്കുന്നുവെങ്കിൽ മാത്രമല്ല, അങ്ങനെ അങ്ങനെ സംസാരിക്കുമ്പോൾ അവരോട് ചേർന്ന് നിന്ന് അതിന് സപ്പോർട്ടീവായിട്ട് നിങ്ങൾ പറയുമെങ്കിൽ, നിങ്ങളെ വല്ലാതെ സ്നേഹിക്കുന്ന ഏറ്റവും നല്ല ഭർത്താവായി അവരെങ്ങനെ അംഗീകരിക്കുമെന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അതെല്ലാം ഇവിടെ പറയാൻ സമയമില്ലാത്തതുകൊണ്ട് അതിലേക്കൊന്നും കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതേപോലെ അദ്ദേഹം പറയുന്നത്, നിങ്ങൾ സ്ത്രീകളോടാണ് പുരുഷന്മാരുടെ ഭർത്താവിൻ്റെ മനം കവരാൻ ആറ് കാര്യങ്ങൾ എന്ന് പറഞ്ഞ് പറയുന്ന ഇന്ന് ഒരു കാര്യം, പുരുഷന്മാർ സാന്ത്വനം ആഗ്രഹിക്കുന്ന ഒരു പ്രകൃതമാണ് അവർ. അവർ ഒരുപാട് ഈഗോസ് ഉണ്ട്, അവർ ഒരു ഗ്രഹനാഥനാണ്. ഞാൻ പറയാം, എല്ലാവരും വീട്ടിലുള്ള ഭാര്യയും കുട്ടികളും മറ്റുള്ളവരൊക്കെ അംഗീകരിക്കണം എന്ന് ഉള്ള മനസ്സിൻ്റെ ഉള്ളിനുള്ളിൽ ഒരു ഈഗോ പുലർത്തുന്ന ആളുകളാണ് പുരുഷന്മാർ. അതേപോലെ അദ്ദേഹം അവർ സാന്ത്വനം ആഗ്രഹിക്കുന്നു, വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ പരാതി പെട്ടികൾ അവരെ മുന്നിൽ വെക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ, രാവിലെ ഒരു ഉദാഹരണമായിട്ട് ചിലപ്പോൾ പി ടി എ മീറ്റിങ്ങിന് പോകാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടാവും, ഭർത്താവ് അദ്ദേഹത്തിൻ്റെ കച്ചവടത്തിലോ മറ്റുള്ള തിരക്കിലോ ഓഫീസ് കാര്യങ്ങളിലോ അത് വിട്ടുപോയിട്ടുണ്ടാവും. വന്ന പാടില്ലെ നിങ്ങൾ മാത്രം പോയില്ല എന്ന് പറഞ്ഞ് പരാതിപ്പെട്ടി അവരുടെ മുന്നിൽ, കാരണം അദ്ദേഹം ഒരുപാട് മാനസിക സംഘർഷങ്ങൾ അനുഭവിച്ചിട്ടാണ് വീട്ടിലേക്ക് വരുന്നത്. ആ വീട്ടിലേക്ക് വരുന്ന അദ്ദേഹത്തിന് സാന്ത്വനം നൽകാൻ കഴിയണം. അങ്ങനെ സാന്ത്വനം നൽകുന്ന ഒരു ഭാര്യയാണ് ഭർത്താൻ ആവശ്യം, അല്ലാതെ പരാതിപ്പെട്ടി പരാതികൾ പറയുന്ന, പരിഭവങ്ങൾ പറയുന്ന, എപ്പോഴും അവൾ വീടിൻ്റെ പുറത്തും ടെൻഷൻ, വീട്ടിലേക്ക് വന്നാൽ ഇവിടെയും ടെൻഷൻ എന്ന് പറയുന്ന ഒരു ഭാര്യയല്ല ഒരു പുരുഷന് ആവശ്യം. ഇത് ഞാൻ പറയുന്നതല്ല, ഇത് ലോക പ്രശസ്ത ഒരു ഫാമിലി കൗൺസിലറായ ഡോക്ടർ ജാസിമുൽ മുതുവാ എന്ന് പറയുന്ന ഒരു പ്രമുഖ വ്യക്തിത്വമാണ് പറയുന്നത്. അങ്ങനെയാണ് ഒരു ഭർത്താവ് ആഗ്രഹിക്കുന്നത്, ഒരു പുരുഷൻ ആഗ്രഹിക്കുന്നത്. ഒരു പുരുഷന് മനസ്സ് തുറന്ന് എന്തും പറയാൻ ഒരു ഭാര്യയോട് കഴിയണം, എന്തും പങ്കുവെക്കാൻ ഒരു സുഹൃത്തിനെ പോലെ എന്തും പങ്കുവെക്കാൻ കഴിയുമ്പോഴേ ഒരു നല്ല ഭാര്യയാവുള്ളൂ. ഒന്നും മറച്ചു വെക്കാൻ പാടില്ല, എന്ത് പറയുമ്പോഴും അത് ഉൾക്കൊള്ളാൻ. ഉദാഹരണമായി ഞാൻ എൻ്റെ സഹോദരൻ അല്ലെങ്കിൽ എൻ്റെ സഹോദരൻ്റെ മകൻ പ്രയാസപ്പെടുന്നുണ്ട്, അവന് അല്ലെങ്കിൽ എൻ്റെ സഹോദരൻ പ്രയാസപ്പെടുന്നുണ്ട്, അവൻ വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, അത് പൂർത്തീകരിക്കാൻ കുറച്ച് പണം ആവശ്യപ്പെട്ടിരിക്കുന്നു, ഞാനത് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, എൻ്റെ അടുത്ത് കുറച്ച് സർപ്ലസ് ആയിട്ട് കുറച്ച് ഫണ്ട് ഇരിപ്പുണ്ട്. അപ്പോൾ അത് പറയാൻ കഴിയണം. അപ്പോൾ ഭാര്യ അത് മുടക്കേണ്ട ഭാര്യയാകുമ്പോൾ നിങ്ങളത് കൊടുക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ കുട്ടികളുടെ കാര്യത്തിനൊക്കെ ഒരുപാട് പണത്തിൻ്റെ ആവശ്യമില്ലേ. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ആ പണമുള്ള കാര്യം എന്തിന് പറഞ്ഞു എന്ന് പറയുന്ന ഒരു ഭാര്യ അല്ല പുരുഷൻ ആഗ്രഹിക്കുന്നത്. പുരുഷൻ എന്തും പറയുമ്പോൾ അതിനെ ഉൾക്കൊള്ളുന്ന ഒരു ഭാര്യയാണ്, ഒരു സുഹൃത്തിനെയാണ് പുരുഷൻ ആഗ്രഹിക്കുന്നത്.
ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, വളരെ ചെറിയ ചെറിയ നിസ്സാരമായ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ സ്വർഗതുല്യമായ ഒരു ജീവിതം, ഒരു കുടുംബ ജീവിതം പടുത്തുയർത്താൻ നിങ്ങൾക്ക് കഴിയും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ നമ്മുടെ മുഖ്യ പ്രാസികൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, സുലിമാൻ മെൽബത്തൂർ സാഹിബിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അദ്ദേഹം ഇന്ന് കാലത്ത് ഹോസ്പിറ്റലൈസ് ചെയ്തിട്ട് കിഡ്നി സ്റ്റോൺ സംബന്ധമായിട്ടുള്ള അസുഖം വരികയും അദ്ദേഹത്തിന് ഹോസ്പിറ്റലൈസ് ചെയ്തിട്ട് അതിൽ നിന്ന് ഗ്ലൂക്കോസ് ഒക്കെ കയറ്റിയിട്ടാണ് അദ്ദേഹം നമ്മുടെ നിർബന്ധ പ്രകാരം ഒരുപാട് ആളുകൾ ഈ പട്ടണ മേഖലയിൽ നിന്ന് ഒരുപാട് ആളുകൾ നിങ്ങളെ കേൾക്കാൻ ആഗ്രഹിക്കുന്നു എന്ന അടിസ്ഥാനത്തിൽ നമ്മുടെ നിർബന്ധത്തിന് വൈകിട്ടാണ് അദ്ദേഹം വന്നിട്ടുള്ളത്. ഞാൻ എൻ്റെ ഇനി വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ സാധാരണ രാഷ്ട്രീയക്കാർ മുഖ്യ പ്രാസംഗം വരുന്ന മുമ്പ് ചോട്ടാ പ്രാസംഗികമാർ ചോട്ട ആളുകൾ ഇങ്ങനെ ഈ സമയത്തിന് അഡ്ജസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതേപോലെ ഈ സമയത്തിൻ്റെ ഗ്യാപ്പ് അഡ്ജസ്റ്റ് ചെയ്യാൻ നിന്ന ഒരാളാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാസുദേവനാണ്. സുലിമാൻ സാഹിബ് എത്തിയിട്ടുണ്ട്. നമ്മൾ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന പ്രഭാഷണം ഇപ്പോൾ തുടങ്ങുന്നതാണ്. അദ്ദേഹം സത്യം പറഞ്ഞാൽ ഒരു ഹോസ്പിറ്റലിൽ ചെറിയ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് നേരെ കണ്ടുവരികയാണ്. നമ്മുടെ സ്നേഹ ബുദ്ധിയ ചെയ്ത നിർബന്ധം കൊണ്ട് ഒരു ഉറപ്പായിട്ടും പറയാം, നിങ്ങൾക്ക് ഈ പ്രഭാഷണം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ഉപകാരമായിരിക്കും, ഒരു വഴിത്തിരിവായിരിക്കും. സുലൈമാൻ സാഹിബിനെ മുഖ്യപ്രഭാഷണം നടത്താൻ ക്ഷണിച്ചു കൊണ്ട് ഏറ്റവും സ്നേഹം പറഞ്ഞാൽ ഇന്നത്തെ ഈ സംഗമത്തിൻ്റെ അധ്യക്ഷയും ഈ ഒരു വലിയ പ്രസ്ഥാനം പാലക്കാട് പണ്ട് തുടങ്ങി വെച്ചത് മുതൽ അതിൻ്റെ ബാക്ക് ബോണായി പ്രവർത്തിക്കുകയും ഇപ്പം അതിൻ്റെ ചെയർമാനായി തുടരുകയും ചെയ്യുന്ന സുഹൃത്ത് മുഹമ്മദ് ഷാഫിക്ക, അതേപോലെ തന്നെ ഒരുപാട് നാളുകളായി എൻ്റെ സുഹൃത്തായി അതോടൊപ്പം ഒരു പിതൃതുല്യനായി അതേ HWF പാലക്കാട് ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള പ്രിയപ്പെട്ട ഫാറൂഖ് എഞ്ചിനീയർ സാഹിബ്, മറ്റ് വേദിയിലിരിക്കുന്ന പ്രിയപ്പെട്ട ഈ പട്ടാമ്പയിൽ ഇത് തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ തന്നെ പ്രധാനപ്പെട്ട ആളുകളായി ഇവിടെ നിറഞ്ഞു നിൽക്കുന്ന പ്രിയപ്പെട്ട സൈഫുദ്ദീൻ സാഹിബ്, മറ്റ് വേദിയിലിരിക്കുന്ന പ്രിയപ്പെട്ട പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളെ, എല്ലാറ്റിൻ്റെ മുമ്പിൽ ഇവിടെ ഈ ചിത്ര ഓഡിറ്റോറിയത്തിൽ വളരെ നേരത്തെ തന്നെ എത്തുകയും കുടുംബം എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് ചില കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി ചർച്ച ചെയ്തതിനു വേണ്ടി എത്തിയിട്ടുള്ള പ്രിയപ്പെട്ട മുതിർന്ന സഹോദരന്മാർ, പ്രിയപ്പെട്ട സഹോദരിമാർ, ഉമ്മമാർ, പ്രിയപ്പെട്ട യുവാക്കൾ, വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, വളരെ ബൃഹത്തായൊരു പരിപാടിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. പരിപാടി എന്ന് പറയുമ്പോൾ സാധാരണ ഇംഗ്ലീഷിൽ ചൊല്ലുണ്ട്, ലോ പീപ്പിൾ ടോക്കിംഗ് അബൌട്ട് പീപ്പിൾ. ഏറ്റവും താഴേക്കിടയിലുള്ള ജനത
ജനങ്ങളെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുക. ജനങ്ങളുടെ കുറവുകൾ, അവരുടെ കുറ്റങ്ങൾ, അവരുടെ പ്രശ്നങ്ങൾ, അങ്ങനെ മനുഷ്യരെ കുറിച്ച്, അവരുടെ ചാബല്യങ്ങളെ കുറിച്ചാണ് ഏറ്റവും താഴെത്തട്ടിലുള്ള ആളുകൾ സംസാരിക്കുക. ആൻ ആവറേജ് പീപ്പിൾ ടോക്കിംഗ് അബൌട്ട് ഇവൻറ്റ്സ്. ആവറേജുകാരായ ആളുകൾ എപ്പോഴും പരിപാടികളെ കുറിച്ചാണ് സംസാരിക്കുക. നമുക്ക് അങ്ങനെ ഒരു പരിപാടി വെക്കണം, നമുക്ക് ഇങ്ങനെ ഒരു പരിപാടി വെക്കണം, സ്ത്രീകൾക്കൊരു പരിപാടി വെക്കണം, യുവാക്കൾക്കൊരു പരിപാടി വെക്കണം, വിദ്യാർത്ഥികൾക്ക് മറ്റൊരു പരിപാടി വെക്കണം, ഇങ്ങനെ പരിപാടികളെ കുറിച്ചാണ് ആവറേജുകാർ സംസാരിച്ചുകൊണ്ടിരിക്കുക. But the top people talking about visions. ഏറ്റവും ഉയർന്ന ആളുകൾ എപ്പോഴും കാഴ്ചപ്പാടുകളെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുക. അവർ സ്ട്രാറ്റജിയെക്കുറിച്ച്, വിഷൻസിനെ കുറിച്ച്, തൻ്റെ സ്വന്തം കുടുംബം, അതേപോലെ തന്നെ അയൽപ്പക്കം, സമൂഹം, ജനത, ലോകം എങ്ങനെ എൻ്റെ കാലയളവിൽ അതെത്രത്തോളം മുന്നോട്ട് പോകണം എന്നതിൻ്റെ കാഴ്ചപ്പാടുകളെ കുറിച്ചാണ് ഉന്നതരായ ആളുകൾ സംസാരിക്കുക എന്ന് പണ്ടെങ്ങാനും ആളുകൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പരിപാടിയല്ല, ഇതൊരു കാഴ്ചപ്പാടാണ്. ഇവിടെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് പാലക്കാട് അതിൻ്റെ തുടക്ക സമയത്ത് ഞാൻ പോയിട്ടുണ്ട് എന്നാണ് എൻ്റെ ഇന്നത്തെ ഓർമ്മ. അവിടെ സുന്ദരമായ രീതിയിൽ പരിപാടി, ഇതേപോലെ തന്നെ മിനാർ ഷാഫി സാഹിബും മറ്റുള്ളവരും സംഘടിപ്പിച്ചു, ഫാറൂഖ് സാഹിബ് എല്ലാം. അതിൻ്റെ ഗുണഭോക്താക്കളും പ്രയോക്താക്കളും അഭ്യുദയകാംക്ഷകളും ഒക്കെയാണ് ഇരിക്കുന്നത്. ഇനി അതിൻ്റെ ഒരു ശാഖ എന്ന പോലെ, ഒരു ബ്രാഞ്ച് എന്ന പോലെ അതിങ്ങനെ പല ഭാഗത്തേക്കും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് പാലക്കാട് ബേസ് ചെയ്തുകൊണ്ടും എല്ലാ ആളുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് പട്ടാമ്പിയിൽ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതൊരു പരിപാടിക്ക് വേണ്ടിയിട്ടുള്ള പരിപാടി ആകരുത്. നമ്മൾ ഒരുപാട് വർഷം മുമ്പേ കണ്ടുകൊണ്ട് ആ വർഷത്തിലേക്കുള്ള ടാർഗറ്റ് ഫിക്സ് ചെയ്തുകൊണ്ട് നമ്മൾ, നമ്മുടെ കുടുംബം, നമ്മുടെ സമൂഹം എവിടെ എത്തണമെന്ന് കൃത്യമായി നല്ല രീതിയിൽ ലക്ഷ്യം വെച്ചുകൊണ്ട് ആ ലക്ഷ്യത്തിലേക്കുള്ള പരിപാടികളെ നടത്താവും. പരിപാടികൾ പരിപാടികളായി പോകുമ്പോൾ അതങ്ങനെ സ്കാറ്റേഡായിട്ട് പോകും, അതെങ്ങോട്ടാണ് പോകുന്നത് എന്നറിയില്ല. അങ്ങനെ 9,000 പരിപാടികൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. എല്ലാം ഒരുപക്ഷെ ചെറിയ ചെറിയ ആന്ദോളനങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അത് ശരിക്കും ഒരു ജലരേഖയായി മാറാറുണ്ട്. വെള്ളത്തിൽ വരച്ചാൽ പിന്നെ കാണാറില്ലല്ലോ. ഇതേ രൂപത്തിലാണ് സത്യത്തിൽ പല പരിപാടികളും അസ്തമിച്ചു പോകാറുള്ളത്. പക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ നമ്മുടെ സഞ്ചാരപഥം തീർക്കുന്നത്. ബാങ്കിങ്ങോട് കേൾക്കുന്നില്ല, അവിടെ കഴിഞ്ഞാലൊരാളൊന്ന് സിഗ്നൽ കാണിച്ചാൽ നന്നാവും. കഴിഞ്ഞോ? ഓക്കെ. നമ്മളൊരു വലിയ കാഴ്ചപ്പാടിലൂടെ ജീവിക്കേണ്ടവരാണ്. ആ കാഴ്ചപ്പാട് ഇന്ന് സ്വന്തത്തിൽ നിന്ന് മാറി, കുടുംബത്തിൽ നിന്നും മാറി, സമൂഹത്തിൽ നിന്നും മാറി,
നമ്മുടെ രാഷ്ട്രത്തിൽ തന്നെ നിലനിൽപ്പ് എന്നുള്ള അർത്ഥത്തിലേക്ക് അത് വികസിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു കുടുംബസംഗമം കൂടുമ്പോൾ നമ്മൾ സത്യമായി മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, നമ്മുടെ കുടുംബം എങ്ങനെ സന്തുഷ്ടമായി പോകണമെന്ന് മാത്രമല്ല, നമ്മുടെ രാജ്യത്ത് നമ്മുടെ നിലനിൽപ്പ് എങ്ങനെ സത്യപൂർവം സന്തോഷപൂർവ്വം പോകണം എന്നുകൂടിയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കാലം വല്ലാത്തൊരു കലുഷിതമായ അന്തരീക്ഷത്തിലൂടെ പോകുന്ന സമയത്താണ് നമ്മളോട് ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. എല്ലാറ്റിനും പ്രതിവിധി ഈമാനികമായ ഒരു ജീവിതം മാത്രമാണ്, നമ്മളങ്ങനെ പറഞ്ഞു പോകുന്നു എന്ന് മാത്രം. ഇന്റർനാഷണലി ചില പ്രശ്നങ്ങൾ നടക്കുന്നു, ഇറാനുമായി ബന്ധപ്പെട്ട് അമേരിക്കയിൽ ആക്രമണം തുടങ്ങി, ഇനിയൊരു ഗൾഫ് യുദ്ധത്തിനു കൂടി ഈ പ്രദേശം ഒരുക്കമല്ല എന്ന് ഇന്റർനാഷണൽ മീഡിയാസ് പുറത്തുവിടുന്ന ഒരു സമയമാണ്. ഒരു പക്ഷേ ഒന്നോ രണ്ടോ ആഴ്ചകൾക്കുള്ളിൽ വലിയ ഒരു പ്രകമ്പനത്തിന്റെ തർക്കത്തിന്റെ തുടക്കമാകാം ഇത് എന്ന് മനസ്സിലാക്കുന്നു. കാരണം ഇന്റർനാഷണൽ പോളിറ്റിക്സിൽ അങ്ങനെ പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാകണമെന്നില്ല, എന്നാൽ പറയാനുള്ളത് പറയണമല്ലോ. ഒരു പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്തു. സാധാരണ ഇംപീച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് സ്ഥാനത്തിൽ നിന്ന് ഭ്രഷ്ടനാക്കുക എന്നതല്ല, ആ മനുഷ്യനെ ഒറ്റപ്പെടുത്തുക എന്നതാണ്, അയാളെ ചോദ്യം ചെയ്യുക എന്നതാണ്. അത് ലോകത്തിലെ ഏറ്റവും വലിയ പ്രസിഡന്റ് എന്നറിയപ്പെടുന്ന ആളെ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ഇംപീച്ച്മെന്റ് നടന്നപ്പോൾ അതിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി ഒരു യുദ്ധം തുടങ്ങി വച്ചിരിക്കുകയാണ്. വലിയ വലിയ രാജ്യങ്ങൾ അങ്ങനെയാണ്, തങ്ങൾക്ക് എന്തെങ്കിലും വരുമ്പോൾ ലോകത്തിന്റെ ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യും. ഇതേപോലെ ഒരു പ്രദേശം പിടിച്ചടക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പറയേണ്ടത്. സന്ദർഭമല്ലെന്നറിയാം, മീൻസ് സദസ്സല്ലെന്നറിയാം, പക്ഷെ ഇതും കൂടി നമ്മൾ അറിയാം. പശ്ചിമബംഗാളിൽ ഏകദേശം 1.5 കോടി റെഫ്യൂജീസ് എന്നുവെച്ചാൽ അഭയാർത്ഥികളായി വന്നവരുണ്ട്. ആ 1.5 കോടി ജനത എന്ന് പറഞ്ഞാൽ അവർക്ക് പ്രത്യേക ഇതൊന്നുമില്ല, അഡ്രസ്സൊന്നുമില്ല. ആ 1.5 കോടി ജനതക്ക് സിറ്റിസൺഷിപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ആ 1.5 കോടി ജനത തങ്ങളുടെ പാർട്ടിയിലേക്കാകും എന്ന ഒരു 1-2 ആളുകളുടെ ചിന്തയാണ് സത്യത്തിൽ NRCയുടെ തുടക്കമുണ്ടായത്. UP കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള ഒരു പ്രദേശമാണ് ബംഗാൾ. ആ ബംഗാളിൽ ഒരു സ്ത്രീയുണ്ട്. ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം വളരെ ഉശിരോടുകൂടി മുന്നോട്ട് പോകുന്നതാണ്, ഏത് ജാതിയായാലും ഏത് മതമായാലും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യ ഭരിക്കുന്ന ആളുകൾക്ക് എന്നും ആ ഒരു പ്രദേശത്തെ കിട്ടിയില്ല എങ്കിൽ അതൊരു തലവേദനയാകുമെന്ന് അവർക്കറിയാം. ആ ഒരു പൊളിറ്റിക്സിൽ നിന്നുമാണ് NRC തുടങ്ങുന്നത്. NRCയെ കുറിച്ചുള്ള ക്ലാസ് അല്ല ഇത്, അതിനെ കുറിച്ചൊരു 1-2 കാര്യം പറയാം, നമ്മളത് മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ടാണ് അപ്പൊ എന്തുകൊണ്ടാണ് മമത നേരിട്ടിട്ട് റാലിക്ക് വേണ്ടി ഇറങ്ങുന്നത് എന്നൊരു ചോദ്യമുണ്ട്. പശ്ചിമ ബംഗാളിലെ അല്ലെങ്കിൽ ബംഗാളിലെ ഈ കാണുന്ന 1.5 കോടി ജനതയെങ്ങാനും അവർക്ക് സിറ്റിസൺഷിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ വരുന്നത് ഭീകരമായ ഒരു പാർട്ടിയാണ്. അവർക്ക് വേണ്ടി വോട്ട് ചെയ്യുന്ന ആളുകൾ ആരാണോ ഞങ്ങൾക്ക് സിറ്റിസൺഷിപ്പ് തന്നത് അവരോട് വിധേയത്വം ഉണ്ടാവുക എന്നത് സ്വാഭാവികമാണ്. അങ്ങനെ ബംഗാളിനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരുടെ ചിന്ത ആദ്യം തുടങ്ങിയത്. അത് പിന്നീട് അങ്ങനെ പോയി 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 100 വർഷം മുമ്പ് അല്ലെങ്കിൽ 90 വർഷം മുമ്പ് അവർ ലക്ഷ്യം വെച്ചിടത്തേക്ക് അത് മെല്ലെ എത്തി. എന്നുവെച്ചാൽ 1925 അന്ന് സ്വപ്നം കണ്ടതാണ് അന്നത്തെ സവർക്കർ എന്ന് പറയുന്ന മനുഷ്യൻ. 2025 വരുമ്പോൾ, ഇനി അതിനാകെ 5 വർഷം മാത്രമാണ് ബാക്കിയുള്ളത്, 2025 വരുന്ന സമയത്ത് ഇതൊരു ഹിന്ദുത്വ രാജ്യമാക്കണമെന്ന് അദ്ദേഹം അന്ന് എഴുതി വെച്ചിട്ടുണ്ട്. 1925 ദുരാഷ്ട്രവാദം അന്നാണ് ഉണ്ടായത്. അത് പിന്നീട് മുഹമ്മദ് അലി ജിന്നയുടെ തലയിലേക്ക് പലരും കെട്ടിവെച്ചെങ്കിലും മുഹമ്മദ് അലി ജിന്ന 1925 16 വർഷങ്ങൾക്ക് ശേഷമാണ് അതിനെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയത്. ഞാൻ ജിന്നയെ ന്യായീകരിക്കുകയല്ല, ന്യായീകരിക്കേണ്ട കാര്യമൊന്നും നമുക്കില്ല, പാകിസ്ഥാനെ നമുക്കറിയില്ല. ഞാൻ പറഞ്ഞു വരുന്നത് 1925 ദ്വിരാഷ്ട്രവാദം ആദ്യമായി കൊണ്ടുവന്നത് സവർക്കറാണ്. അപ്പോ ദ്വിരാഷ്ട്രവാദം അങ്ങെന്തിനുണ്ടാക്കി? ഇന്ത്യ പാക് എന്നുള്ള രീതിയിൽ രണ്ടായി വിഭജിക്കപ്പെട്ടാൽ പാകിസ്ഥാൻ മുസ്ലിം രാജ്യവും
ഇന്ത്യ ഹിന്ദു രാജ്യവുമാകുമെന്നാണ് അദ്ദേഹം സ്വപ്നം കണ്ടത്. അങ്ങനെയാണ് 1947-48 കാലഘട്ടത്തിൽ അതിനുള്ള വലിയ പരിശ്രമം നടന്നതും ഇന്ത്യ വിഭജിക്കപ്പെട്ടതും. അങ്ങനെ മുസ്ലിം രാജ്യം എന്ന അർത്ഥത്തിൽ പാകിസ്ഥാൻ വിട്ടുപോയി. അതിനുശേഷം പാകിസ്ഥാൻ അന്ന് രണ്ടെണ്ണമായിരുന്നു. ആ രണ്ടെണ്ണത്തിനെ പിന്നീട് ബംഗ്ലാദേശാക്കി ഒന്നിനെ മാറ്റി. ചരിത്രം പറയല്ല, പക്ഷെ നമ്മളിതൊക്കെ അറിയണം, പ്രത്യേകിച്ച് കുടുംബിനികൾ ഇതറിയണം. അങ്ങനെയാണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഹിന്ദുത്വം ആക്കണമെന്ന നിർബന്ധ ബുദ്ധി അവർക്കുണ്ടായത്. കാരണം ലോകത്തിൽ ആകെ അവർക്ക് പറയാനുള്ളത്, ഞാൻ ഹൈന്ദവരുടെ എതിര് പറയുകയല്ല, കാരണം ഹൈന്ദവർ പാവങ്ങളാണ്, യഥാർത്ഥ ഹിന്ദു മതവിശ്വാസികൾ പാവങ്ങളാണ്. നിങ്ങൾ ഈ പട്ടി പട്ടാമ്പിയിലും ഈ പറ്റപ്പാലത്തും അപ്പുറത്തെ പാലക്കാടും നല്ല നല്ല എത്രയോ 90%, 95% നല്ലവരാണ് ഹൈന്ദവരാണ്. ഞാനും അങ്ങനത്തെ ഒരു നാട്ടിൽ നിന്ന് വരുന്ന ഒരാളാണ്. ഞങ്ങളുടെ മേൽപ്പത്തൂര്, ചന്ദനക്കാവ് ആ പ്രദേശങ്ങളൊക്കെ നല്ല ഹിന്ദുക്കളുടെ ഒരു നാടാണ്. അപ്പോൾ അവർക്ക് അങ്ങനെ ഒരു ചിന്തയില്ല, പകരം വർഗീയവാദികളായ ആളുകൾക്ക് ഇങ്ങനൊരു ചിന്തയുണ്ട്. വർഗീയവാദികൾ എന്ന് പറഞ്ഞാൽ അവരെ ഹിന്ദു മതത്തിൽ തന്നെ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ഹൈന്ദവർക്ക് തന്നെ വിശ്വാസമില്ലാത്ത ഒരു ലോകത്താണ് നമ്മളുള്ളത്. അപ്പൊ അങ്ങനെ അവർ ഹിന്ദുത്വം എന്ന് പറയുന്ന ഒന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളൊക്കെ ഒരു ബേജാറുണ്ട്. ആ ബേജാറെന്താണ്? നമ്മൾ പൗരത്വം തെളിയിക്കേണ്ടി വരുമോ? നമ്മുടെ കുടുംബക്കഥ പറയാം, പക്ഷെ അതിലേക്ക് വരുന്നതിന് അവിടെ നമുക്ക് തുടങ്ങേണ്ടിയിരിക്കും. എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ പൗരത്വം തെളിയിക്കേണ്ടി വരുമോ എന്നതാണ്. പൗരത്വം എല്ലാവരും തെളിയിക്കേണ്ടി വരും എന്നതാണ് നമ്മുടെ രണ്ടാമത്തെ മന്ത്രി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പേരിൽ വരെ വ്യത്യാസമുണ്ടായാൽ, പിതാവിന്റെ ഇനീഷ്യലും എന്റെ ഇനീഷ്യലും തമ്മിൽ വ്യത്യാസമുണ്ടായാൽ വരെ അവരെ പ്രത്യേകമായ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുമെന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അതിനു വേണ്ടിയിട്ടാണ് ഇതിനിപ്പോൾ തയ്യാറായിക്കൊണ്ടിരിക്കുക. അപ്പോൾ അസമിലുണ്ടായ വിഷയം വേറെയാണ്. അവിടെ മുമ്പ് മുതലേ ചേക്കേറിയ ആളുകൾ അവിടെ നല്ല രസകരമായി ജീവിതം തുടങ്ങിയപ്പോൾ അവിടുത്തെ ഹൈന്ദവർക്ക് തന്നെ അവരോട് തോന്നിയ ദേശീയമാണ്. അവിടെ ആദ്യമുണ്ടായത് ഹൈന്ദവരും ഹൈന്ദവനും തമ്മിലുള്ള പ്രശ്നമാണ്. ഇപ്പോഴും നടക്കുന്നത് അത് തന്നെയാണ്. അല്ലാതെ മുസ്ലിമികളും ഹൈന്ദവരും തമ്മിലുള്ള പ്രശ്നമല്ല അസമിലുള്ളത്. അവിടുത്തെ മണ്ണിന്റെ മക്കളും പുറത്തുനിന്ന് വന്നവരും തമ്മിൽ എത്രയോ വർഷങ്ങളായിട്ട് പ്രശ്നങ്ങളാണ്. അതിനെ ഒന്ന് അടക്കി ഒതുക്കാൻ വേണ്ടിയിട്ടാണ് ഒരു വേള പ്രിയപ്പെട്ട രാജീവ് ഗാന്ധി ശ്രമിച്ചതും അങ്ങനൊരു പ്രത്യേകമായ നിയമം കൊണ്ടുവന്നത്. അതിനുശേഷം ഇപ്പോൾ ഒരു പുതിയ മുഖത്തോടു കൂടി പുതിയ ഭൂതമായി അത് പുറപ്പെട്ടിരിക്കുകയാണ്. അത് പിന്നീട് അസമിൽ മാത്രമല്ല മറ്റുള്ള പ്രദേശത്തേക്ക് കൂടി ഞങ്ങൾ വ്യാപിപ്പിക്കുമെന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അസം, അതേപോലെ തന്നെ ഈ പറയപ്പെടുന്ന ബംഗാൾ, അത് കഴിഞ്ഞാൽ പിന്നെ അവരുടെ ലക്ഷ്യം കേരളമാണ് എന്നാണ് അതിൻ്റെ വസ്തുത. അവർക്കൊരിക്കലും പിടിച്ചാൽ കിട്ടാത്ത ഒരു സ്ഥലം കേരളമാണ്. അതേപോലെ തമിഴ്നാടാണ്. ഞങ്ങൾ പ്രിയപ്പെട്ട ടി മുഹമ്മദ് ബഷീർ സാഹിബിന്റെ രാഷ്ട്രീയം പറയല്ല, ഈ ടി മുഹമ്മദ് ബഷീർ സാഹിബും ഞാനും കൂടി ഒരു ഓസ്ട്രേലിയയിൽ യാത്രയുണ്ടായിരുന്നു. നിങ്ങൾ പല ആൾക്കാരും അറിഞ്ഞിട്ടുണ്ടാവും. ഓസ്ട്രേലിയയിൽ ഒരു 5-10 ദിവസത്തെ പരിപാടിക്ക് വേണ്ടി പോയതാണ്. തിരിച്ചു വരുമ്പോൾ മലേഷ്യയിലെ യുവാക്കളും ബിസിനസ്സുകാരും പറഞ്ഞു, നിങ്ങൾ വരുമ്പോൾ മലേഷ്യയിൽ ഇറങ്ങണം. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ മലേഷ്യ ഞങ്ങളുടെ സങ്കല്പത്തിലില്ല. പക്ഷെ തിരിച്ചു വരുമ്പോൾ മലേഷ്യയിൽ ഇറങ്ങേണ്ടി വന്നു. മലേഷ്യ വഴിക്കാൻ അങ്ങോട്ട് പോകും. മലേഷ്യയിൽ നിന്ന് 8.5 മണിക്കൂർ ഫ്ലൈറ്റിലിരുന്നാലാണ് ഓസ്ട്രേലിയയിൽ എത്തുന്നത്. ഏതായിരുന്നാലും തിരിച്ചു വരുമ്പോൾ അവിടെ ഇറങ്ങി. അപ്പം ഞങ്ങൾ വിചാരിച്ചത് പരിപാടിക്ക് വേണ്ടിയിട്ടായിരിക്കും എന്നുള്ളതാണ്. മലേഷ്യക്കാർക്ക് ചിലപ്പോൾ ഞങ്ങളൊരു പരിപാടി വേണ്ടി വരും, ഉദ്ഘാടനം ചെയ്യാൻ പ്രിയപ്പെട്ട എം പിയും പിന്നെ കുറച്ച് എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കാൻ ഞാനും എന്നാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. പക്ഷേ സത്യത്തിൽ ഞങ്ങൾ അവിടെ ഇറക്കിയത്, പ്രത്യേകിച്ച് എന്നെയല്ല എം പി അവിടെ ഇറക്കിയത്, ഒരു കാര്യത്തിനാണ്. അതെന്തെന്ന് ചോദിച്ചാൽ കേന്ദ്ര സർക്കാർ ഈ അടുത്തിടെയായി അവിടെ ചില കമ്മീഷൻ നിയോഗിച്ചിട്ടുണ്ട്. മലേഷ്യ എന്ന് പറയുന്ന രാജ്യത്ത് 2 ടീമാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. ഒന്ന് തമിഴന്മാരായിട്ടുള്ള ബിസിനസ്സുകാരും മറ്റൊന്ന് മലയാളികളായിട്ടുള്ള ബിസിനസ്സുകാരും. മലയാളികൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ഹോട്ടൽസ്, അതിൻ്റെ വ്യാപാരങ്ങളാണ്. അപ്പം ഈ 2 ടീമും മലേഷ്യയിൽ നല്ല ഗ്രിപ്പുണ്ട് എന്ന് അവർക്കറിയാം. അതുകൊണ്ട് തന്നെ അവിടെ ഒരു കൊല്ലത്തെ വിസ, 2 കൊല്ലത്തെ വിസ, 3 കൊല്ലത്തെ വിസയ്ക്കാണ് കൊടുക്കുക. മലേഷ്യയിൽ പോകുന്ന ആൾക്കാർക്ക് അതറിയാം. ഒരു രാജ്യത്തോട് ആവശ്യപ്പെടാറുള്ളത് അവിടുത്തെ വിസയുടെ ഡ്യൂറേഷൻ കൂട്ടണം എന്നാണ്. എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഇന്ത്യക്കാർക്ക് നിങ്ങൾ 1 വർഷമേ കൊടുക്കുന്നുള്ളൂ, അത് നിങ്ങൾ 2 വർഷമാക്കി മാറ്റണമെന്നാണ് സാധാരണ ഒരു രാജ്യം ആവശ്യപ്പെടുക. പക്ഷേ ഈ കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് നിങ്ങൾ 1 കൊല്ലത്തെ വിസ ചുരുക്കിയിട്ട് മാസം മാസം അടിച്ചു കൊടുക്കണമെന്നതാണ്. ഒരൊറ്റ രാജ്യവും അങ്ങനൊരു രാജ്യത്തോട് ആവശ്യപ്പെടുകയില്ല. എല്ലാ രാജ്യവും ആവശ്യപ്പെടാറുള്ളത് കഴിഞ്ഞ മൻമോഹൻ സിംഗിന്റെ കാലഘട്ടത്തിൽ 56 രാജ്യങ്ങളിലേക്ക് ഇന്ത്യക്കാർക്ക് ഈസിയിൽ പോകാൻ സാധിച്ചത് അദ്ദേഹത്തിന്റെ സഞ്ചാരങ്ങളൊക്കെ ഇന്ത്യക്കാർക്ക് വ്യാപ്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്.
പക്ഷെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയുടെ യാത്രകളൊക്കെ അവനവൻ വലുതാകാൻ വേണ്ടിയിട്ടാണ്, ഇന്ത്യയിൽ ചെറുതാക്കാൻ വേണ്ടിയിട്ടാണ്. ഏതായാലും അങ്ങനെ ഹൈക്കമ്മീഷന്റെ അടുക്കൽ ഞങ്ങൾ പോയി. അങ്ങനെ മുഹമ്മദ് ബഷീർ സാഹിബ് വളരെ ശക്തമായി അദ്ദേഹത്തോട് സംസാരിച്ച് പ്രോട്ടോകോൾ അനുസരിച്ച് ഹൈക്കമ്മീഷനേക്കാളും ടോപ്പിലിരിക്കുന്നത് ഒരു മെമ്പർ ഓഫ് പാർലമെന്റ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇതിനെതിരെ നടപടികൾ എടുക്കുമെന്ന് അദ്ദേഹം അവിടെ വല്ലാതെ അദ്ദേഹത്തോട് ആക്രോശിച്ച് സംസാരിച്ചു. ചുരുക്കി പറഞ്ഞാൽ പാർലമെന്റിലേക്ക് 56 ക്വസ്റ്റ്യൻസ് ഞങ്ങൾ തയ്യാറാക്കി. ഞങ്ങൾ തയ്യാറാക്കിയെന്നാൽ എനിക്കതിന് പങ്കൊന്നുമില്ല, ഞാൻ അതിൻ്റെ ഒരു ഹെൽപ്പ് ചെയ്തു കൊടുത്തു മാത്രം. മുഹമ്മദ് ബഷീർ സാഹിബ് 56 ചോദ്യങ്ങൾ ഉണ്ടാക്കി. ആ ചോദ്യങ്ങൾ ഇങ്ങനെ അക്കമിട്ട് പറഞ്ഞാൽ നമ്മൾ ഭയപ്പെടുന്നതാണ്. പാർലമെന്റിന്റെ ഉള്ളിൽ അദ്ദേഹത്തിന് ഉന്നയിക്കാനുള്ള ചില ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങളിൽ അന്ന് NRC ഉണ്ടായിരുന്നു, പക്ഷെ അന്ന് NRC എന്താണെന്ന് നമുക്കറിയില്ലേ. പക്ഷെ ആ ചോദ്യങ്ങളിൽ അതുകൊണ്ട് ഇങ്ങനൊരു നിയമം വന്നാൽ എന്താണ് ചെയ്യേണ്ടത് എന്നതിൻ്റെ മറുപടി, അവർ തിരിച്ചു പറയുന്ന മറുപടി, ചുരുക്കി പറഞ്ഞാൽ ഒരു പ്രത്യേക ലക്ഷ്യത്തെ മുന്നിൽ വെച്ചുകൊണ്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. അഥവാ ഹിന്ദുത്വ എന്ന് പറയുന്ന ഒരു രാജ്യം, ഒരു രാഷ്ട്രം സ്വപ്നം കാണില്ല. പക്ഷെ ഹിന്ദുത്വ എന്ന് പറയുന്ന രാജ്യം ഈ നാട്ടിലെ 90% ഹിന്ദുക്കൾക്കും ആവശ്യമില്ലാത്ത ഒന്നാണ്. അവർ തന്നെ പറയുന്നത് ഞങ്ങൾക്കത് വേണ്ട എന്ന്. കാരണം അവർക്കറിയാം, കാരണം ഹിന്ദുത്വ എന്നതിലേക്ക് വരുമ്പോൾ വിശാലമായ ഒരു കാഴ്ചപ്പാടോട് കൂടി പോകാൻ കഴിയില്ല. മനുസ്മൃതി അതായിരിക്കും അവർ കൊണ്ടു നടക്കുക. മനുസ്മൃതിയാണ് സവർക്കർ കൊണ്ടു നടന്നത്, മനുസ്മൃതിയാണ് അവർ കൊണ്ടു നടക്കുന്നത്. മനുസ്മൃതിയിൽ ഓരോരോ അംഗങ്ങളും അംഗച്ഛേദങ്ങളുമാണ്. എന്നുവെച്ചാൽ ബ്രാഹ്മണർ ഏറ്റവും താപ്പിൽ, അവർക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന കുറെ ആളുകളുടെ ലെയേഴ്സ് ഉണ്ടാക്കലാണ് അവരുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഹൈന്ദവർക്ക് തന്നെ ഇതൊരു പ്രശ്നമാകുമെന്ന് യഥാർത്ഥ ഹൈന്ദവ വിശ്വാസികൾക്കറിയാം. ബ്രാഹ്മണന്മാരായ ഹിന്ദുത്വ എന്ന് പറഞ്ഞാൽ അവരുദ്ദേശിക്കുന്ന ഹിന്ദുത്വം ബ്രാഹ്മണ ഹിന്ദുത്വമാണ്, അല്ലെങ്കിൽ സവർണ ഹിന്ദുത്വമാണ്. ആ സവർണ ഹിന്ദുത്വത്തിനെ മാത്രം നിലനിർത്തിക്കൊണ്ടുള്ള മുന്നോട്ട് പോക്കാണ് അവർ ലക്ഷ്യമെക്കുന്നത്. അതിന് പാവപ്പെട്ട കുറെ ആളുകളെ അവർ കൂട്ടുപിടിക്കുന്നു, അവരതിനു വേണ്ടി ഒരു ചാവറുകളെ ഉണ്ടാക്കുന്നു. കുറെ പാവപ്പെട്ട ഹൈന്ദവർ അതിന്റെ പിന്നാലെ കൂടുന്നു. എന്നിട്ട് അവസാനം എന്തായി മാറും, എന്തായി മാറുമെന്ന് ചോദിച്ചാൽ, പുത്രോരക്ഷിത കൗമാരെ ഭർത്തൃരക്ഷിത യൗവനെ, പിതോരക്ഷിത കൗമാരെ ഭർത്തൃരക്ഷിത യൗവനെ, പുത്രോരക്ഷിത വാർദ്ധക്യം, സ്ത്രീ സ്വാതന്ത്ര്യമർഹതി. അതായത് ചെറുപ്പത്തിൽ പിതാവ് സംരക്ഷിക്കുന്നു, അതേപോലെ തന്നെ യുവാവായിരിക്കുമ്പോൾ ഭർത്താവ് സംരക്ഷിക്കുന്നു, വാർദ്ധക്യത്തിൽ മക്കൾ സംരക്ഷിക്കുന്നു, സ്ത്രീ സ്വാതന്ത്ര്യമർഹതി. അതുകൊണ്ട് സ്ത്രീ ഒരിക്കലും സ്വാതന്ത്ര്യത്തിന് അർഹമാക്കപ്പെട്ടവളല്ല. ഇത് മനുസ്മൃതിയിലെ പദമാണ്. ഇപ്പൊ സ്ത്രീകളെ ഏറ്റവും അടിച്ചമർത്തപ്പെടുന്നു. എങ്ങനെയാണ് അംബികയും അംബാലികയും ഒക്കെ ഉണ്ടായത് എന്ന് ചോദിച്ചാൽ, നൃത്യങ്ങളും ഡാൻസുകളും എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ, ഹിന്ദുമത വിശ്വാസത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒന്നാണ്. സത്യത്തിൽ വലിയ വലിയ മേധാവികളായ ആളുകളുടെ മുമ്പിൽ നിന്ന് അംഗലാവണ്യത്തോടു കൂടി ഡാൻസ് ചെയ്യാനാണ് ഈ പറയുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായത് എന്ന് നമുക്ക് അറിയാൻ പറ്റും. അങ്ങനെ പുരുഷന്മാരുടെ കീഴാളന്മാരെ, സാധാരണ മറ്റുള്ളവർ പറയുന്ന ഒരു വാക്കുണ്ട്, മുസ്ലിം സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ല, മുസ്ലിം സ്ത്രീകളെ ആകെ മറച്ചു നടത്തിക്കുന്നു എന്നതാണ്. തിരിച്ചു നമുക്കൊരു ചോദ്യമുണ്ട്, ഞാൻ അങ്ങനെ ഇവിടെ മൈക്കിന്റെ മുമ്പിൽ നിന്ന് പറയുന്നു എന്ന് നിങ്ങൾക്ക് തോന്നരുത്. കാരണം ഇപ്പോ ഹെയർ ഹോസ്റ്റസ്മാരായി പോകുന്ന ആളുകൾക്ക് ആ ഡ്രസ് ഇടാൻ ഒരിക്കലും നമുക്ക് താല്പര്യമില്ല. ഏതെങ്കിലും ഓഫീസുകൾ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് അങ്ങനെ അർദ്ധനഗ്നമായി നിൽക്കാൻ അവർക്ക് താല്പര്യമില്ല. പിന്നെ അവരെ സഹിച്ചുകൊണ്ട് മുന്നോട്ട് പോവാൻ സത്യത്തിൽ സ്വാതന്ത്ര്യമില്ലാത്തത് അവർക്കാണ്. എന്ന് വെച്ചാൽ അവരുടെ യഥാർത്ഥമായ ഡ്രസ് ഇട്ട് നടക്കാൻ ആൺവർഗം സമ്മതിക്കുന്നില്ല എന്നാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എയർ ഹോസ്റ്റസ്മാർ അതേ ഇതാവും, കാരണം പൈലറ്റുമാർ അല്ലെങ്കിൽ അതിനെ നിയന്ത്രിക്കുന്ന ആളുകൾക്ക് അങ്ങനെ തന്നെ നിങ്ങൾ നടന്നാൽ മതി എന്നതാണ്. ആ ഒരർത്ഥത്തിൽ അവർക്കാണ് സ്വാതന്ത്ര്യമില്ലാത്തത്. എന്നിട്ട് നമ്മളോട് പറഞ്ഞുകൊണ്ടേയിരിക്കും നിങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല എന്ന്. നമുക്ക് സ്വാതന്ത്ര്യമില്ല എന്ന് പറയുന്നത് എത്രയും വലിയ വിഡ്ഢിത്തമാണ്. കാരണം ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുന്ദരമായി നടക്കണമെന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. അവരടുത്ത് നമുക്ക് വ്യക്തി സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യമില്ല എന്ന് പറഞ്ഞ് 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 മുസ്ലിം സ്ത്രീകളുടെ ബ്രെയിനിലേക്ക് ഇതിനെ കൊടുത്ത് 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 അവസാനം നമുക്ക് തന്നെ തോന്നിപ്പോകും. പണ്ട് ആട്ടിൻകുട്ടിയെ കൊണ്ടുപോകുന്ന ആളോട് 3 തവണ ഇതേതാ പട്ടിക്കുട്ടി എന്ന് ചോദിച്ചപ്പോൾ എന്റെ കയ്യിലുള്ളത് പട്ടിക്കുട്ടി തന്നെയാണോ എന്ന് അയാൾക്ക് തോന്നിയ കഥ പോലെ മുസ്ലിം സ്ത്രീകൾക്ക് തന്നെ തോന്നാണ്. പറയും പോലെ ഞങ്ങൾക്ക് ഇതൊന്നും ഇല്ലല്ലോ, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമൊന്നും ഇല്ലല്ലോ. അങ്ങനെ ക്യാമ്പസായ ക്യാമ്പസുകളിലൊക്കെ കുട്ടികൾ ചില ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്താ ഇസ്ലാം ഇത്ര ക്രൂരമാകുന്നത്, എന്താ ഇസ്ലാം ഇത്ര. ഞാൻ എപ്പോഴും ക്യാമ്പസിൽ പോകുന്ന ഒരാളാണ്. ഫറൂഖ് കോളേജിൽ പോകുമ്പോൾ, PSMO കോളേജിൽ പോകുമ്പോൾ, അതേപോലെ തന്നെ എറണാകുളത്തെ കോളേജുകളിലൊക്കെ പോകുമ്പോൾ മുസ്ലിം കുട്ടികളുടെ ചോദ്യം വരെ എന്താണ് ഇത്ര കുടുസായ ചിന്താഗതി ഇസ്ലാമിൽ എന്നവർ ചോദിക്കാറുണ്ട്. സത്യത്തിൽ അവർ കാര്യം മനസ്സിലാക്കാത്തത് കൊണ്ടാണ്, വിശാലമായ ഒരു കാഴ്ചപ്പാട് ഇസ്ലാമിൽ ഉണ്ടായതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെ ഭീതിജനകമായ ഒരു അവസ്ഥയിലൂടെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു രാജ്യത്തിൽ
ഒരു സമൂഹത്തിൽ നിൽക്കാൻ ഇടമില്ല എന്ന അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അവിടെ പൗരത്വമില്ലായെങ്കിൽ പിന്നെ അവിടെ അപരത്വമാണ് ഉണ്ടാവുക. പൗരത്വമില്ലെങ്കിൽ പിന്നെ അപരത്വമാണ്. അപരത്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഇവിടുത്തെ പൗരനല്ല, നിങ്ങൾ അപരന്മാരാണ്. അപരന്മാരാകുമ്പോൾ പ്രശ്നം എന്താണ്? നമ്മൾ മാത്രം ഡിറ്റൻഷൻ സെന്ററിലേക്ക് മാറ്റുന്നു എന്നതല്ല, പകരം നമ്മുടെ സ്വത്തുക്കൾ മുഴുവൻ കണ്ടുകെട്ടുമെന്നതാണ് അതിൽ ഏറ്റവും വലിയ വ്യാകുലതയായി നമ്മൾ കാണേണ്ടത്. നമ്മൾ വിചാരിക്കുന്നത് നമ്മളായിട്ട് ഇങ്ങനെ അങ്ങനെ മാറി നിൽക്കാതെ, അതല്ല. ഒരാൾ ആ രാജ്യത്തിലെ പൗരനല്ലെങ്കിൽ ആ പൗരന് ഒരു തരി മണ്ണ് പോലും അവിടെ ഉണ്ടാകില്ല. അപ്പൊ പൗരന് ഒരു തരി മണ്ണ് പോലും ഉണ്ടാകില്ല എന്ന് പറഞ്ഞാൽ നമ്മളുണ്ടാക്കിയ എല്ലാ സാധനങ്ങളും അവരിലേക്ക് അറ്റാച്ച് ചെയ്യാൻ പോകുന്നു എന്നത്. മറ്റുള്ള ഈ ക്രൂരന്മാരായ ആളുകളുടെ ക്യാമ്പുകളിൽ പറയപ്പെടുന്നത് മുസ്ലിമീങ്ങളായ ആളുകളുടെ മുഴുവൻ സ്വത്തുക്കളും നമുക്ക് കിട്ടും, അവിടെ മുഴുവൻ ബിസിനസ്സുകൾ നമുക്ക് കിട്ടും, അതൊക്കെ നാളെ നിങ്ങളുടേതാകും എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരെ ഇങ്ങനെ പറഞ്ഞ് പൊലിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മൾ അറിയേണ്ടത് ഇങ്ങനെ ഒരു കലുഷിതമായ അന്തരീക്ഷത്തിൽ നമ്മൾ ഈമാനികമായ ഒരു ചിന്തയിലേക്ക് വളർന്നു പോയിട്ടുണ്ടോ എന്നല്ല. എന്ന് വെച്ചാൽ എല്ലാത്തിൻ്റെയും തകർന്ന് തരിപ്പണമാക്കാൻ പറ്റുന്ന ഒരൊറ്റ ആയുധം മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ, അത് അല്ലാഹുവിലേക്ക് തിരിയല. ഏതൊരു കലുഷിതമായ അന്തരീക്ഷവും നമ്മുടെ രാജ്യത്തുണ്ടായാൽ ആ രാജ്യത്തിൽ നിന്നുകൊണ്ട് തന്നെ അതിശക്തമായ ഭാഷയിൽ അങ്ങനെ പറയാൻ നമുക്ക് പറ്റുക എന്നത്. ക്യാമ്പസിലെ കുട്ടികൾ വിരൽ ചൂണ്ടി സംസാരിക്കുമ്പോൾ ചിലരൊക്കെ അതിനെ എതിർക്കാറുണ്ട്. എന്ന് വെച്ചാൽ എന്തിനാ പെൺകുട്ടികൾ അങ്ങനെ പറയുന്നത് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ജാമിയ മില്ലിയ യൂണിവേഴ്സിറ്റി ആയാലും അലിഗഡ് യൂണിവേഴ്സിറ്റി ആയാലും പിന്നെ അതങ്ങനെ പരന്ന് പരന്ന് അത് ജെ എൻ യുയിലേക്ക് എത്തി, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലേക്ക്, അങ്ങനെ ഒരുപാട് മേഖലയിലേക്ക് അത് എത്തി. ആദ്യം തുടങ്ങിയത് ജാമിയ മില്ലിയ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ്. ജാമിയ മില്ലിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തുടങ്ങിയത് ഏറ്റവും സുന്ദരമാണ്. കാരണം തെരുവിൽ നമ്മൾ ഇറങ്ങിയത് കൊണ്ട് അവർക്കൊന്നും സംഭവിക്കാനില്ല. പക്ഷേ ഒരു രാജ്യത്തിന്റെ പേടി വിദ്യാർത്ഥികൾ ഐക്യപ്പെടുന്നവരാണ്. വിദ്യാർത്ഥികൾ ശക്തിപ്പെടുന്ന സമയത്ത് അവർക്കുള്ള നിയമം വേറെയാണ്, അവർക്കെതിരെ മോശമായ രീതിയിൽ പോകാൻ കഴിയില്ല. സാധാരണ ജനങ്ങളോട് പെരുമാറുന്നത് പോലെ വിദ്യാർത്ഥി കൂട്ടത്തോട് പെരുമാറാൻ കഴിയില്ല. കാരണം അവർ നാളത്തെ പൗരന്മാരാണ്, നാളത്തെ ഏറ്റവും വലിയ ശക്തിയായതുകൊണ്ട് വിദ്യാർത്ഥികൾ തെരുവിൽ ഇറങ്ങിയതാണ് സത്യത്തിൽ അവർ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തിയതാണ്. അങ്ങനെ ചുരുക്കത്തിൽ ഏറ്റവും ശക്തമായ ഭാഷ പറഞ്ഞാൽ ആ കുട്ടികൾ ഏറ്റവും ശക്തമായ ഭാഷയിൽ പറയാൻ തുടങ്ങി. ഏത് ഭാഷ? ജാമിയ മില്ലിയ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് അതിന്റെ തുടക്കമുണ്ടായത്. ജാമിയ മില്ലിയ യൂണിവേഴ്സിറ്റി ആരാണ് ഉണ്ടാക്കിയത് അത് നമ്മളറിയാം, അത് നമ്മളറിയാം. ജാമിയ മില്ലിയ യൂണിവേഴ്സിറ്റി ഉണ്ടാക്കിയത് മൗലാന മുഹമ്മദ് അലി ജൗഹർ. ജൗഹറാണ് അതിന്റെ ഫൗണ്ടർ. ആരാണ് ജൗഹർ? നമ്മളെപ്പോഴും സൂചിപ്പിക്കാറുണ്ട്, ഭാരതത്തിന് വേണ്ടി ഏറ്റവും ശക്തമായി നിലകൊണ്ട മഹാമനുഷ്യയുടെ പേരാണ് മൗലാന മുഹമ്മദ് അലി ജൗഹർ. തുർക്കി തൊപ്പിയും വെച്ച്, നീണ്ട നാണയും വെച്ച്, തന്റെ ശർവാണിയും വെച്ചുകൊണ്ട് ബ്രിട്ടീഷുകാരുടെ നേരെ അതിശക്തമായി ഇവിടെ നിന്നുകൊണ്ടല്ല, ബ്രിട്ടനിൽ പോയി അവിടെ 80 രാജ്യം ഭരിക്കുന്ന ജോർജ് എന്ന് പറയുന്ന ചക്രവർത്തിയുടെ നേരെ പ്രസംഗിച്ച മനുഷ്യന്റെ പേരാണ്, നിലപാടെടുത്ത മനുഷ്യന്റെ പേരാണ് മൗലാന മുഹമ്മദ് അലി ജൗഹർ. അദ്ദേഹം അന്ന് തന്റെ പ്രസംഗത്തിന്റെ 17-ാം മിനിറ്റിൽ എന്റെ സ്നേഹവാചനമായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോഴേക്കും സ്റ്റോപ്പ് ദേർ, ഡോണ്ട് ഇൻഡിക്കേറ്റ് ഹിയർ, ഇരിക്ക അവിടെ നിർത്ത്, ആ പേര് ഇവിടെ പറയരുത് എന്നാണ് ജോർജ് പറഞ്ഞത്. അന്ന് 80 രാജ്യമാണ്, ഇൻക്ലൂഡിംഗ് ഇന്ത്യ, ഇന്ത്യ അടക്കമുള്ള 80 രാജ്യങ്ങളാണ് അന്ന് പിന്നെ ബ്രിട്ടീഷുകാർ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ചക്രവർത്തിയുടെ നേരെ ഹോണറബിൾ ജോർജ് എന്നാണ് പറഞ്ഞിട്ട് തുടങ്ങിയത്, ബഹുമാനപ്പെട്ട ജോർജ്. കാരണം ബ്രിട്ടനിലെ ബക്കിംഗ്ഹാം കൊട്ടാരം കണ്ടവരാരെങ്കിലും ഉണ്ടാകും ഈ കൂട്ടത്തിൽ. അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ അന്തരീക്ഷം കണ്ടാൽ അവിടെ ഭരിക്കുന്ന ചക്രവർത്തിയോട് ഹോണറബിൾ എന്ന് പറയാനേ നമുക്ക് നിവൃത്തിയുള്ളൂ. കഴിഞ്ഞ വർഷം നമ്മളൊരു പരിപാടിക്ക് പോയപ്പോ ബക്കിംഗ്ഹാം പാലസിൽ നമ്മൾ കയറിയും ഏത് മൂലയിൽ വെച്ചിട്ടായിരിക്കും ഈ പ്രിയപ്പെട്ട ജൗഹർ സംസാരിച്ചിട്ടുണ്ടാവുക എന്ന് നമ്മൾ അവിടെ വെച്ചൊന്ന് നോക്കി, ഏത് മൂലയിൽ വെച്ചിട്ടായിരിക്കും അദ്ദേഹം സംസാരിച്ചിട്ടുണ്ടാവുക. സ്റ്റോപ്പ് ദേർ, ഡോണ്ട് ഇൻഡിക്കേറ്റ് ഹിയർ എന്ന് പറഞ്ഞപ്പോഴേക്കും തന്റെ മേശയിൽ കൈകൾ അടിച്ചുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഓരോ സ്ത്രീകളും അമ്മമാരും ഉമ്മമാരും മനസ്സിലാക്കേണ്ടത് ഇങ്ങനത്തെ മക്കളെ വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നല്ല. ഈ കുട്ടിയെ വളർത്തിയെടുത്തത് ഒരു ഉമ്മയാണ്, ആ ഉമ്മയുടെ പേര് ബീഗമെന്നാണ്. ഈ ബീഗമാണ് ആ കുട്ടിയെ വളർത്തിയെടുത്തത്. ആ കുട്ടി അങ്ങനെ ആകിയത് യത്തീമായി വളർന്നതെന്ന്, വെറും യത്തീമായി വളർത്തിയതാണ് ഈ മോനെ. അവസാനം ബ്രിട്ടനിലേക്ക് പഠിക്കാൻ വേണ്ടി അയച്ചു. അങ്ങനെ അദ്ദേഹം ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിച്ചു, ലോക പ്രശസ്തമായ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ. അവിടെ നിന്ന് തിരിച്ചു വന്നിട്ടാണ് പിന്നീട് 1931 ഇന്ത്യക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടി അദ്ദേഹം ബ്രിട്ടനിലേക്ക് കൊണ്ട് തിരിച്ചു പോകുന്നത്. അങ്ങനെയാണ് മിസ്റ്റർ ജോർജ് എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ കൈകൾ ചൂണ്ടിക്കൊണ്ട് ചരിത്രത്തിലെ ഏറ്റവും ധന്യമായ ഒരു
ഇൻഷാല്ലാഹുവിന്റെ വിധിയുണ്ടെങ്കിൽ ഈ വരുന്ന 13-ാം തീയതി അദ്ദേഹത്തിന്റെ ഖബർസ്ഥാൻ നിലകൊള്ളുന്ന ബൈത്തുൽ മുഖദ്ദസിൽ നമ്മൾ പോകുന്നുണ്ട്. അദ്ദേഹം അന്ന് പോയതാണ്, പിന്നീട് തിരിച്ചു വന്നിട്ടില്ല. അദ്ദേഹം കൈ ചൂണ്ടിക്കൊണ്ട് കണ്ടത് മിഷൻ ഡോക്സ്, അതായത് പ്രവാചകരെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ജോർജിന് ഹാരകം ഉണ്ടായത്. പ്രവാചകനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. മിസ്റ്റർ ജോർജ്, if you ask about your religion, firstly, secondly, finally, I am a Muslim. Mr. George, if you ask about my nation, firstly, secondly, finally, I am an Indian. ഇതാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. എന്ന് വെച്ചാൽ മിസ്റ്റർ ജോർജ്, നിങ്ങൾ പറയുന്നത് എന്റെ മതത്തെ കുറിച്ചാണോ? ഒന്നാമതായും രണ്ടാമതായും അവസാനമായും, ഞാനൊരു ഇന്ത്യക്കാരൻ മാത്രമാണ്. മിസ്റ്റർ ജോർജ്, if you ask about my nation, firstly, secondly, finally, I am an Indian. നിങ്ങൾ ചോദിക്കുന്ന എന്റെ രാജ്യത്തെ കുറിച്ചാണെങ്കിൽ ഒന്നാമതായും രണ്ടാമതായും അവസാനമായും ഞാനൊരു ഇന്ത്യക്കാരനാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ പ്രസംഗത്തിലാണ് അദ്ദേഹത്തിന്റെ പിന്നെ ഹൃദയസ്തംഭനം പോലെ ഒരവസ്ഥയുണ്ടാകുന്നതും വീഴുന്നതും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലേക്ക് മാറ്റുന്നതും അവിടെ വെച്ചിട്ട് അദ്ദേഹം തന്റെ എല്ലാ വസിയത്തുകളും തയ്യാറാക്കുന്നതും വഴിമധ്യ അദ്ദേഹം മരിക്കുന്നതും, അങ്ങനെ എന്നെ ഇന്ത്യയിലേക്ക് കൊണ്ടുപോകരുത്, എന്നെ ബൈത്തുൽ മുഖദ്ദസിൽ അടക്കം ചെയ്യണമെന്ന് ആദ്യമേ അദ്ദേഹം പറഞ്ഞിരുന്നു. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അരികിൽ എന്നെയും അടക്കം ചെയ്യണമെന്ന്, അങ്ങനെയാണ് ബൈത്തുൽ മുഖദ്ദസിൽ അദ്ദേഹത്തെ അടക്കം ചെയ്തത് എന്ന്. പ്രിയപ്പെട്ടവരെ, ഇവിടെ നിന്റെ സംഘാടകര് വിഷയത്തെ പിന്നെ എഴുതിത്തരാ, എനിക്ക് വിഷയം എഴുതിത്തരേണ്ടെന്ന കാര്യമില്ല. ഞാൻ പറയുന്നത് സന്തുഷ്ട കുടുംബത്തെ കുറിച്ച് തന്നെയാണ്. ആരും വിചാരിക്കേണ്ട ഞാൻ തെറ്റിയിട്ട് അത് നേരെ ഇതിലേക്ക് പോയിട്ടുണ്ടോ എന്ന്. ആ വിഷയത്തിലേക്കാണ് വരുന്നത്. കാരണം ഇത് പറഞ്ഞുകൊണ്ടല്ലാതെ ഇന്നത്തെ കാലഘട്ടത്തിൽ കുടുംബത്തിന്റെ അവസ്ഥയിലേക്ക് കടക്കാൻ കഴിയില്ല. ഒരിക്കലും നമ്മൾ ചിന്തിക്കരുത് ഇങ്ങനൊരു അന്തരീക്ഷം പറയാതെ, ഇപ്പോഴത്തെ കലുഷിതമായ അന്തരീക്ഷം പറയാതെ കുടുംബ സംവിധാനത്തെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ആദ്യത്തെ ഒരു 10 മിനിറ്റ് ഇതിനു വേണ്ടി ഞാൻ എടുത്തത് എന്നത്. വിഷയം ഞാൻ മറന്നിട്ടില്ല, ഞങ്ങളെ വിഷയം മറന്നുകൊണ്ട് സംസാരിക്കുന്ന ആളുമല്ല. ഇതെന്താ സ്റ്റേജ് മാറിപ്പോയോ, നിങ്ങൾ വിഷയം തെറ്റിപ്പോയോ എന്ന് സംഘാടകരായി ചിന്തിക്കുകയും വേണ്ട. ഞാൻ പറയുന്നത് കുടുംബത്തെ കുറിച്ച് പറയണം. ഞാൻ ഈ ജൗഹറിനെ കുറിച്ച് പറയാനുള്ള കാരണം എന്തെന്ന് ചോദിച്ചാൽ, അങ്ങനെ കുട്ടികളെ വളർത്തിയെടുക്കുന്നതിൽ നമ്മളുണ്ടോ എന്നല്ല. ഈ രാജ്യത്തിന് വേണ്ടി ഓരോ കാലഘട്ടത്തിലും കാലഘട്ടത്തിനനുസരിച്ച് സംസാരിക്കണം. അല്ലാതെ ഇങ്ങനെ ഇന്ത്യ മുഴുവൻ തട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഇപ്പോഴും നാക്കം പോലും പറഞ്ഞുകൊണ്ടിരിക്കേണ്ട സമയമല്ല ഇപ്പോ. ഇളച്ചി മുത്തച്ഛൻ തമ്മിലുള്ള വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട സമയമല്ല ഇപ്പോ. ഈ രാജ്യം ഇങ്ങനെ കലുഷിതമായ അന്തരീക്ഷത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഓരോ കാലഘട്ടത്തിലും അതിനനുസരിച്ച് വേണം കുടുംബത്തെ സജ്ജമാക്കാൻ എന്നതാണ് ഞാൻ പഠിച്ചിട്ടുള്ള വിഷയം. ആ ഒരർത്ഥത്തിലാണ് ഞാൻ പറയുന്നത്. ഇന്ന് ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യത്തിൽ നിന്ന് വേറൊരു അവസ്ഥയിലേക്ക് നമ്മളെ ഇങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് നമ്മളെ ചഞ്ചലമായ ഒരു രീതിയിൽ വേണം നമ്മുടെ കുടുംബത്തെ തയ്യാറാക്കാൻ എന്നതാണ്. കുടുംബത്തില് വിദ്യാഭ്യാസപരമായ കാര്യത്തിലേക്ക് നമ്മൾ നീങ്ങണം. ഇതേപോലെ തന്നെ കുടുംബത്തിൽ അതിസാഹസികമായി നമ്മൾ മക്കളെ വളർത്തിയെടുക്കേണ്ടതുണ്ട്. എന്തിനും പറ്റിയ മക്കളെ ഉയർത്തിക്കൊണ്ടുവരിക എന്നതാണ് ഞാൻ ആദ്യം ഇവിടെ പറയാൻ ഉദ്ദേശിച്ചത്. അതുകൊണ്ടാണ് മൗലാന മുഹമ്മദ് അലി ജൗഹറിനെ ആദ്യം പറഞ്ഞു വെച്ചത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസത്തെ കുറിച്ചും നമ്മുടെ മക്കളുടെ ചിന്തകളെ കുറിച്ചും, പ്രത്യേകിച്ച് ഇത് പട്ടാമ്പിയ, ഈ പട്ടാമ്പിയുടെ പല പ്രദേശത്തു നിന്നും പാലക്കാട്ടിൽ നിന്നൊക്കെ വന്നവരാണ്. നമ്മുടെ ഈ പ്രദേശത്ത് സ്വാഭാവികമായും ഒരു കൂട്ടരാണ് മുമ്പേ വിദ്യാഭ്യാസം ഉണ്ടായിപ്പോയിട്ടുള്ളത്. ഈ വിദ്യാഭ്യാസം ഉണ്ടായിപ്പോയത് ഒറ്റപ്പാലത്തെ നായർവർഗമാണ് എന്ന് നമ്മൾ ചിന്തിക്കണം. എന്ന് വെച്ചാൽ നിങ്ങളൊക്കെ നമ്മളൊക്കെ സ്കൂൾ തുടങ്ങുന്നതിന് മുമ്പേ അവർ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരായിട്ടുണ്ട്. നമ്മളൊക്കെ വേണ്ട രീതിയിൽ എത്തുന്നതിന് മുമ്പേ അവർ ഉപരാഷ്ട്രപതിമാരായിട്ടുണ്ട്, അതേപോലെ തന്നെ രാഷ്ട്രപതിമാരായിട്ടുണ്ട് ഇവിടെ നിന്ന് പോയ ആളുകൾ. നമ്മളൊക്കെ വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങുന്നതിന് മുമ്പേ ഇവിടെ നിന്ന് കയറിപ്പോയി, ഈ ഒറ്റപ്പാലം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് കയറിപ്പോയ എത്രയോ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്. പഴയകാല പ്രധാനമന്ത്രിമാരുടെയും പ്രസിഡന്റുമാരുടെയും ഉപദേഷ്ടാക്കൾ വരെ നിങ്ങളുടെ ഒറ്റപ്പാലത്തുകാരായിരുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കണം. അവിടെ നിന്നുകൊണ്ട് പുതിയ കാലഘട്ടത്തിന്റെ കുടുംബം പറയുമ്പോൾ നമ്മുടെ മക്കളെ നമ്മൾ എവിടെയാണ് എത്തിച്ചിട്ടുള്ളത് എന്നാണ് അറിയേണ്ടത്. അപ്പൊ സന്തുഷ്ട കുടുംബം എന്ന വിഷയത്തെ നമ്മൾ മുന്നിൽ വെക്കുമ്പോൾ ഈ സന്തോഷം ഉണ്ടാകണമെങ്കിൽ സമാധാനപരമായ ഒരു അന്തരീക്ഷം നമ്മുടെ നാട്ടിൽ ഉണ്ടാകണ്ടേ? വേറെ എവിടെ നമ്മൾ സന്തോഷം ഉണ്ടാക്കിയെടുക്കുക? അപ്പൊ സജ്ജമാവുക എന്നത് എന്തിന് സജ്ജമാവുക? എല്ലാ മനുഷ്യരെയും ഒരേപോലെ ഉൾക്കൊള്ളാൻ വേണ്ടി സജ്ജമാവുക, എല്ലാ മനുഷ്യർക്കും ഒരേപോലെ നല്ല സ്നേഹം കൊടുക്കാൻ വേണ്ടി സജ്ജമാവുക. അങ്ങനെ നമ്മുടെ കുടുംബത്തിൽ ഒരു പ്രത്യേക കാഴ്ചപ്പാടോടുകൂടി നമ്മുടെ കുടുംബത്തിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടുന്ന ഒരു കാലഘട്ടമാണ് എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഒരു പ്രത്യേക കാലഘട്ടത്തിലാണ് നമ്മൾ ഉള്ളത് എന്ന് നമ്മൾ ചിന്തിക്കുക എന്നത് നമ്മുടെ കുടുംബത്തിന്റെ ഒരു അവസ്ഥയിലേക്ക്. എനിക്ക്
ഇന്ന് ഒരുപാട് പ്രസംഗിക്കാനുള്ള ഒരു സമയമല്ല ഇപ്പോൾ. കാരണം നിങ്ങൾ ഡോക്ടർ എന്നോട് ഇളകരുത് എന്ന് പറഞ്ഞ ദിവസമാണ്. നിങ്ങൾ പറഞ്ഞതോടെ കൂടുതൽ ഒരുപാട് ആൾക്കാരായി എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഷാഫിക്ക് വിളിച്ചു, അവർ വിളിച്ചു, അല്ലെങ്കിൽ യൂസഫലി വിളിച്ചു, പല ഈ ഇവിടെ ഇരിക്കുന്ന യൂസഫലി നമ്മൾ കൂട്ടുകാരൻ. അപ്പോൾ അവർ വിളിച്ചു, പല ആൾക്കാരും ഇങ്ങനെ വിളിയല്ല. സത്യത്തിൽ ഞാൻ വീട്ടിൽ നിന്ന് വിശ്രമിക്കുന്നവർക്ക് നിന്ന് ഇറങ്ങിപ്പോന്നതാണ്. അതായത് 3 മണിക്കൂർ മുമ്പ് ഗ്ലൂക്കോസ് കയറ്റിയിട്ട് അതിൻ്റെ വേദന എപ്പോഴും പോയിട്ടില്ല. അപ്പോൾ അവിടുന്നാണ് ഞാൻ വരുന്നത്. അങ്ങനെ ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ട് ഒരുപാട് പറയാനില്ല. പക്ഷേ കുടുംബത്തെ നമ്മൾ സജ്ജമാക്കുമ്പോൾ സന്തുഷ്ട കുടുംബം എന്നതാണ് നമ്മുടെ ടോപ്പിക്. ഒരു കുടുംബം സന്തുഷ്ട കുടുംബമാണെങ്കിൽ കുടുംബവുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കും. കുറേ കാര്യം ഏതൊക്കെയാ? കുറേ കാര്യം ചെറിയ കുട്ടികളിൽ നിന്ന് തുടങ്ങണം. പ്രായം ചെന്നവരും വരെ, പ്രായം ചെന്നവരും വരെ, ഇതാണ് നമ്മുടെ അവസ്ഥ. ഇന്ന് പ്രായം ചെന്ന ആളുകൾ ഇങ്ങനെ സൈഡിലേക്കാക്കുന്ന ഒരു കാലഘട്ടമാണ്. പ്രായം ചെന്നവരാർക്കും വേണ്ട, പ്രായം ചെന്ന ആൾക്കാർ ആർക്കും വേണ്ട. ഒരു 2 ആഴ്ച മുമ്പ് നമ്മൾ കുറച്ച് ചെറുപ്പക്കാരൻ്റെ വീട്ടിൽ വന്നിരുന്നു. അവർ വന്നിട്ട് അവിടെ തുടങ്ങുന്ന ഒരു പുതിയ ദയാ ചാരിറ്റബിൾ എന്തോ പറഞ്ഞുകൊണ്ട് ഒരു സംഘടന തുടങ്ങാൻ പോവാൻ അവർ കുറച്ച് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്തൊക്കെയാണ് നിങ്ങളുടെ ഉദ്ദേശം? അപ്പോൾ കുറെ ആൾക്കാർ നമ്മളോട് ഇങ്ങനെ നേരത്തെ ഈ കൗൺസിലിങ്ങിന്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരു നാട്ടിൽ തുടങ്ങേണ്ടതോ ഒക്കെ ആയിട്ട് ഇങ്ങനെ പല ആൾക്കാർ വരാറുണ്ട്. മഹലിൽ എങ്ങനെ തുടങ്ങുക, മറ്റോടത്ത് എങ്ങനെ തുടങ്ങുക, ഇങ്ങനെയൊക്കെ ചോദിച്ചറിയ വരാറുണ്ട്. അപ്പൊ ഇവരെടുത്ത് സാമ്പത്തിക ഒരുപാട് വിരിക്കാനുള്ള കഴിവ് അവർക്കില്ല. പക്ഷെ പൈസ ഇല്ലെങ്കിലും ആൾക്കാർക്ക് സേവനം ചെയ്യണമല്ലോ. എല്ലാവരും പൈസന്റെ പിന്നാലെ പോവാ. സാമ്പത്തികപരമാണ് ഞാൻ പറയുന്നത്, സാമ്പത്തികപരം. ഇവിടെ ഷാഫി സാഹിബൊക്കെ ഇരിക്കുന്നുണ്ട്. സാമ്പത്തികപരമായ സഹായത്തെക്കാൾ ഈ മനുഷ്യന്മാർക്ക് 90% വേറെ സഹായം ആവശ്യം. സാമ്പത്തിക സഹായം 10% ചെയ്തെടുത്താണ്. നമ്മൾ വിചാരിച്ച സഹായം സഹായം എന്ന് പറഞ്ഞാൽ സാമ്പത്തികപരമായ സഹായം മാത്രമാണ്. ഉദാഹരണത്തിന്, ഒരു മനുഷ്യന് ഇപ്പൊ ഒരു കിഡ്നിയുടെ പ്രശ്നം എന്ന് വെക്കുക. കിഡ്നിയുടെ പ്രശ്നം ഉണ്ടെങ്കിൽ അതിൻ്റെ ഓപ്പറേഷൻ അധികം പൈസ ഇല്ലാതെ എവിടെ ചെയ്യുക, അത് ഇവരെ അറിയിച്ചു കൊടുക്കലാണ് ഒരു സഹായം. അപ്പൊ ചിലപ്പോ പുട്ടപ്പർത്തിയിലോ അല്ലെ ജിപ്മറിലോ, അപ്പൊ ജിപ്മറിലേക്ക് എങ്ങനെ എത്താൻ പറ്റും? അപ്പൊ ജിപ്മർ എന്ന് പറഞ്ഞ ഹോസ്പിറ്റൽ എവിടെയാണ്, അവിടുത്തെ എങ്ങനെ കെത്തുക, അങ്ങോട്ട് എങ്ങനെ പോകാൻ പറ്റുക, ഈ സഹായം നമ്മൾ ചെയ്ത് കൊടുക്കുക. അതിന്റെ പേപ്പേഴ്സ് തയ്യാറാക്കി കൊടുക്കല. അപ്പൊ ചിലപ്പോൾ നമ്മൾ 35 ലക്ഷം രൂപ ഒരാളെ കിഡ്നിക്ക് കൊടുക്കുന്നതിനേക്കാൾ ചിലപ്പോ വെറും 3 ദിവസത്തെ പണിയുണ്ട് ആ 35 ലക്ഷം രൂപയേക്കാൾ വലിയ ഹെൽപ്പ് നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു കുട്ടിക്ക് വിദ്യാഭ്യാസത്തിന് സ്കോളർഷിപ്പ് നമ്മൾ കൊടുക്കുമല്ലോ ചിലപ്പോൾ ആ കുട്ടിക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഫീസ്, അത് കൊടുക്കുന്നതിനേക്കാൾ ഒരു പക്ഷേ ചില പടികൾ പറഞ്ഞു കൊടുത്താൽ ആ കുട്ടിക്ക് നിങ്ങൾ കൊടുക്കുന്നതിനേക്കാൾ കൂടുതലുള്ളത് കിട്ടാൻ വഴിയുണ്ടാവും. ഉദാഹരണത്തിന്, ഒരു ഹുദവിയായ ഒരു കുട്ടി എന്റെ വീട്ടിൽ വന്നിരുന്നു ഒരു മാസം മുമ്പേ. അവനും വൈഫും എല്ലാവരും വന്നിരുന്നു. അപ്പൊ ആ ഹുദവി അവന് ഒരു വിദേശ രാജ്യത്ത് ഒരു, അതിനു മുമ്പ് ഞാനറിയാം, ആ വിദേശ രാജ്യത്ത് ഒരു ചെറിയ ടെസ്റ്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തു. ആ ടെസ്റ്റ് അവൻ പാസ്സായി. അവിടുത്തെ ഒരു പ്രസിദ്ധമായ യൂണിവേഴ്സിറ്റിയിൽ അവന് സ്കോളർഷിപ്പ് കിട്ടി. എത്രയാണെന്നറിയോ? പേപ്പറിൽ നിന്ന് വായിച്ചിട്ടുണ്ടാവും. ഇവൻ പാവപ്പെട്ട കുടുംബത്തിലെ കുട്ടിയാണ്, വളരെ പാവം. പക്ഷെ അവന്റെ തല കൊണ്ട് ആ ടെസ്റ്റ് എഴുതി. ടെസ്റ്റ് എഴുതാൻ ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവല്ലോ, വൃത്തിയുടെ പേര് എഴുതാൻ പറ്റൂല. ഏതായാലും അവൻ എഴുതി. അവൻ എത്ര സംഖ്യ കിട്ടിയെന്ന് അറിയാം? പേപ്പറിൽ വായിച്ചില്ലേ? 2 കോടി രൂപയാണ് സ്റ്റൈപ്പൻഡ് കിട്ടി. ഒരു ഹുദവിയായ കുട്ടിയാണ്, ഒരു മൗനി, അധികം സംസാരിക്കുന്നില്ല, പക്ഷെ നല്ല ബ്രെയിനാണ്. 2 കോടി രൂപ സ്റ്റൈപ്പൻഡ് കിട്ടി. അപ്പൊ 2 കോടി രൂപയിൽ 1 കോടി രൂപ 75 ലക്ഷം രൂപയൊക്കെ സ്റ്റൈപ്പൻഡ് കിട്ടാനുള്ള സ്ഥലം അറിയിച്ചു കൊടുക്കലാണ് നമ്മുടെ ദൗത്യം. നമ്മുടെ ദൗത്യം അതാണ്, അല്ലാതെ നമുക്ക് 2 കോടി രൂപ കൊണ്ടേ കൊടുക്കാൻ പറ്റൂല. അപ്പൊ ഇങ്ങനെ വഴികൾ തെളിയിച്ച് ഭൗതികാർത്ഥത്തിൽ വളരാൻ, അതോടൊപ്പം ഈമാനികമായിട്ട് വളരാനുള്ള ഒരു ചിന്താധാരയാണ് നമുക്കുണ്ടാകേണ്ടത്. അത് നമ്മൾ ഉണ്ടാക്കുന്നുണ്ടായിരുന്നത്. ഇപ്പോഴും കുടുംബം പരസ്പര വക്കാണത്തിൽ ഈ പ്രദേശങ്ങളിലൊക്കെ ഞാൻ അറിയുന്നത് ഒരുപാട് എല്ലാ പ്രദേശത്തുണ്ട് തലാക്കുകൾ വരെ നടക്കുന്നു എന്നതാണ്. ഈ തലാക്ക് നടക്കാൻ എന്താ കാരണം? ഈഗോ അല്ലാതെ വേറെ കാരണങ്ങളൊന്നുമില്ല. എന്തിനാണ് ഇവിടെ കൗൺസിലിംഗ് സെന്റർ തുടങ്ങേണ്ടി വരുന്നത്? ഒരു കൗൺസിലിംഗ് സെന്റർ എന്ന് പറഞ്ഞത് തുടങ്ങുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ എനിക്ക് എന്റെ അനിയനെ കൂട്ടത്തിലുണ്ടാവും. അവൻ എനിക്ക് എന്റെ കൂടെ വന്നത് അവനാണ്. അവന് ഒരു 30 കോളെങ്കിലും ഒരു ദിവസം വരാറുണ്ട് ത്രൂ ഔട്ട് കേരള. കേരളത്തിലെ എല്ലാ ജില്ലയിൽ നിന്നും ഡെയിലി, ഇന്നിപ്പോ കാസർഗോട്ട് നിന്ന് 6 കോള് വന്നിരിക്കും. കാസർഗോട്ട് നിന്ന് മാത്രം എല്ലാം ഡൈവേഴ്സ് ആവാൻ പോകും. ചിലര് ചാടിപ്പോയ കേസുകൾ. അപ്പൊ എന്താ ഇതിന്റെ വിഷയം? ഇതിന്റെ വിഷയം, ഒരു സ്ഥലത്ത് കൗൺസിലിംഗ് സെന്റർ തുടങ്ങി എന്ന് പറഞ്ഞാൽ നിങ്ങളെ വിശ്വസിക്കേണ്ട അവിടുത്തെ പ്രശ്നം തീർന്നു എന്നല്ല, അവിടെ അത്രയും പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. ഒരു സ്ഥലത്ത്, ഒന്നും കൂടി പറയാം, ഒരു ഹോസ്പിറ്റൽ തുടങ്ങി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഇപ്പൊ നമ്മളെ പട്ടാമ്പിയിൽ ഒരു വലിയൊരു
ഒരു ഹൈപ്പർ ലെവലിലുള്ള ഹോസ്പിറ്റലിൽ തുടങ്ങിയപ്പോൾ നിങ്ങൾ വിചാരിക്കും പട്ടാമ്പിയിലുള്ള ഹെൽത്ത് ഒക്കെ ഭയങ്കര ക്ലിയർ ആയി. അല്ല, നിങ്ങളുടെ നാട്ടിലെ ഹെൽത്ത് വളരെ പോക്കാന്നുള്ളതിലെ തെളിവാണ് ഇവിടെ വലിയൊരു ഹോസ്പിറ്റലിൽ വന്നു എന്ന് പറഞ്ഞാൽ. അങ്ങനെയാണ് നമ്മൾ തിരിയണ്ടേ? ഉത്തരേന്ത്യയിലൊക്കെ പോയ ഒരു ഹോസ്പിറ്റലിൽ വളരെ കുറവല്ലേ? 100 വയസ്സവിടുത്തെ സ്വാഭാവിക വയസ്സാണ്. 100 വയസ്സുവരെ ജീവിക്കും അവിടുത്തെ സ്വാഭാവിക വയസ്സാണ് അവിടുത്തെ വയസ്സ്. ആഫ്രിക്കയിൽ പോയ 100 വയസ്സ് അവിടുത്തെ സാധാരണ വയസ്സാണ്, 100 വയസ്സെന്ന് പറഞ്ഞത്. നമ്മളെ നാട്ടിലോ, നമ്മൾ 60 ഏഴിലാണ്. അപ്പൊ പഠിച്ചോ തന്നെ നേരത്തെ ആയുസ് നിങ്ങൾ പറയും, ശരിയാണ്. പക്ഷെ എന്തുകൊണ്ടാണ് അവിടെ ഉള്ളവർക്ക് അങ്ങനെ കൂടുതൽ? എന്തുകൊണ്ടാണ് അങ്ങനെ വന്നു? അപ്പൊ കുറച്ചൊക്കെ നമ്മളും കൂടി ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അള്ളാഹു വിധിക്കുന്ന സമയത്ത് നമ്മൾ തിരിച്ചു പോകും, അത് ശരിയാണ്. പക്ഷേ നമ്മൾ ആ വിധി എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം വളരെ ശ്രദ്ധിച്ചു കേട്ടോ. ഇരിക്കുന്നവരൊക്കെ മുസ്ലിം കമ്മ്യൂണിറ്റിയാണ്, ചിലപ്പോ എപ്പോഴും വിധിയിൽ ഭയങ്കര സംശയമാണ്. വിധി രണ്ടെണ്ണമാണ്. ആ രണ്ട് വിധിയിൽ ഒന്ന് ഇഖ്തിയാർ, ഇൻതിഖാബ് എന്ന് പറയും ഉറുദുവിൽ, ഇഖ്തിയാർ എന്ന് പറയും അറബിയിൽ. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മളായിട്ട് തെരഞ്ഞെടുക്കുന്ന വിധി. വിധി രണ്ടെണ്ണമാണ്. നമ്മൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടൊക്കെ അള്ളാഹുവിനെന്നാണ് പറയുന്നത്. ഉദാഹരണം, നമ്മൾ ഇങ്ങനെ പോവാ പട്ടാമ്പിക്ക്, എനിക്ക് ഇങ്ങനെ വണ്ടി ഇങ്ങനെ ഓടിച്ചു പോകുമ്പോൾ തോന്നാണ് ഈ ലോറിക്കാണ്ട് പോയി മുട്ടണം, ആട് പോയി മുട്ടി. ഇന്നലെ പറയുന്നത് അള്ളാഹുവിന്റെ വിധിയാണ്. അള്ളാഹു വിധിയെ രണ്ടാക്കിയിട്ടുണ്ട്. നമ്മളതിനെ പറ്റി പഠിക്കാത്തതുകൊണ്ടാണ് ഇതിങ്ങനെ പറഞ്ഞത്. വിധി ഒന്ന് ഇഖ്തിയാറാണ്, ഒന്ന് മജ്ബൂറാണ്. മജ്ബൂർ എന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് നികത്താൻ പറ്റാത്തത്, നമ്മളെ കൊണ്ട് നികത്താൻ പറ്റൂല. കാരണം അത് അള്ളാഹു തന്നെ വിധിയേകുന്നത്. ഉദാഹരണത്തിന്, ഇപ്പൊ ഞാൻ ഇവിടെ നിന്നിട്ട് ഇറങ്ങിയാൽ വലത്തോട്ട് പോണോ ഇടത്തോട്ട് പോണോ, ഇതെനിക്ക് തീരുമാനിക്കാവുന്നതാണ്. ദാറ്റ് ഈസ് ഇഖ്തിയാർ, എനിക്ക് തിരഞ്ഞെടുക്കാം വലത്തോട്ട് പോണോ ഇടത്തോട്ട് പോണോ. പക്ഷെ പോകുന്ന വഴിക്ക് ആക്സിഡന്റ് ആകാൻ ആകില്ല എന്ന് എനിക്ക് ഉറപ്പിക്കാൻ പറ്റൂല. കാരണം അത് മജ്ബൂറാണ്, അത് അള്ളാഹുവിന്റെ വിധിയിലുണ്ടെങ്കിൽ അത് സംഭവിക്കും. നേരെ മറിച്ചിട്ട് ഞാനിപ്പോ ഇതിന്റെ മേലെ കയറിയിട്ട് താഴ്ത്തിക്കാണ്ട് ചാടിയത് അള്ളാഹുവിന്റെ വിധിയാണ് എന്ന് പറഞ്ഞാൽ, ഉദാഹരണത്തിന് നമ്മളൊരു രാജ്യത്തേക്ക് ഒരു യാത്ര പോയി, അപ്പൊ 4-5 ആൾക്കാർ ഒന്നിച്ചിരുന്ന ഭക്ഷണം കഴിക്കുക. അപ്പൊ ഭക്ഷണം കഴിക്കുമ്പോ ഒരാളുണ്ട് കൊല്ലം ഭാഗത്ത് പേരൊന്നും പറഞ്ഞില്ല, ദീപത്തായി പോകും. ആ ആളിങ്ങനെ ഭയങ്കരമായിട്ട് മീനും ഇറച്ചിയൊക്കെ മുന്നിൽ കിട്ടിയതൊക്കെ എടുത്തിട്ട് ഇങ്ങനെ തോനെ കഴിക്കും. വേറെയുള്ളവർക്ക് കിട്ടൂല, അയാൾ അങ്ങനത്തെ ഒരാളാണ്. ആവോ, അപ്പൊ ഒരിക്കലും ഈ കൂടെയുള്ള ആൾക്കാർ എന്നോട് പറഞ്ഞു, നിങ്ങൾ മൂപ്പരോടൊന്ന് പറയണം. അപ്പൊ മൂപ്പരോട് ഞാൻ പറയാനതിന് മുമ്പ് തന്നെ മൂപ്പർക്ക് തന്നെ ഉണ്ടാകറിയാം. മൂപ്പര് പറഞ്ഞ അള്ള വിധി ഏകിയതൊക്കെ നമ്മൾ കഴിക്കും എന്നറിയാൻ കേൾക്കരുത്. അള്ള എനിക്ക് എന്തൊക്കെയാണ് എഴുതിയിട്ടുള്ളത് അത് മുഴുവൻ ഞാൻ കേൾക്കും. അപ്പൊ ഞാൻ പറഞ്ഞു അള്ളാന്റെ വിധി രണ്ട് രീതിയിലുണ്ട്, ഒന്ന് അതില് മറ്റൊന്ന് ഒരുമൻ. നീതിപൂർവം അള്ളാഹുവിന്റെ കണക്കാക്കലുണ്ട്. നമുക്ക് രണ്ടാൾക്കും കൂടി ഒരു ഞാനിപ്പോ അദ്ദേഹം കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കാം, രണ്ടാൾക്കും കൂടി രണ്ട് മീൻ കഷ്ണം കൊടുത്തു. അപ്പൊ അത് രണ്ടാളും കൂടി പകുതിയാക്കി എടുക്കുക എന്നത് അതിലാണ്, നീതിയാണ്. അപ്പോഴേ എന്റെ ഇത് ഹലാലാവുള്ളൂ. എനിക്കത് അത് ഏകിയാന്ന് പറഞ്ഞാൽ മൂപ്പര മീൻ കൊടുത്തതാണ് ഞാൻ കഴിക്കാന്ന് പറഞ്ഞാൽ അതിന്റെ പേര് ഒന്നു എന്നാണ്, അക്രമം എന്നാണ്. സംഭവം വിധി അങ്ങനെ അതിൽ പോയിട്ടുണ്ട്. പക്ഷെ ഇന്നും അതിന്റെ ചോദ്യം ഉണ്ടാവും, നാളെ അതിന്റെ ചോദ്യം ഉണ്ടാവും. എല്ലാം അള്ളാന്റെ വിധി, വിധി തന്നെയാണല്ല. പക്ഷെ വിധിക്ക് രണ്ട് രൂപമുണ്ട്, ഒന്ന് ഇഖ്തിയാർ, മറ്റൊന്ന് മജ്ബൂർ. നിർബന്ധമായി അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് വരുന്നത്, മറ്റൊന്ന് നമ്മളായിട്ട് തിരഞ്ഞെടുക്കുന്നത്. ഉദാഹരണത്തിന് നമ്മൾ യക്കീനിന്റെ ഭാഗമായിട്ടാണ് ഈ പറഞ്ഞത്. ഉദാഹരണത്തിന് ഒരാള് കുറേ ഗുളികൾ തങ്ങളെ കഴിച്ചു, എന്ത് സംഭവിക്കും? പാരസെറ്റാമോൾ 500 mg അല്ലെങ്കിൽ ഇഫിമോൾ, ഫെബ്രക്സ് എന്തൊക്കെയാണോ ഉള്ളത് അത് ഒരു 10 എടുത്താണ്ട് കഴിച്ചു, അതവിടെ എഫക്ട് ചെയ്യും. നമ്മുടെ കിഡ്നിക്ക് പ്രശ്നമാവും, അത് പ്രശ്നമാവും, ഇത് പ്രശ്നമാവും. എന്റെ നാട്ടില് ഒരു പെൺകുട്ടി പ്രണയം, ഭയങ്കര പ്രണയം, അവസാനം പ്രണയം പെരയുന്ന സംഭവിക്കില്ല എന്ന് കണ്ടപ്പോൾ എലിവശത്ത് കഴിച്ചു. എലിവശത്ത് കഴിച്ച വിവരം പരക്കാലം നേടില്ല. എലിവശമാണ് കഴിച്ചത്, രാത്രിയിലാണ് പൊഴച്ചിൽ അത് ചെയ്ത്. അങ്ങനെ എന്നെ വിളിച്ചു, എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അപ്പൊ പിന്നെ ടെൻഷനാണെന്ന് വിചാരിച്ചു, ഞാൻ പറഞ്ഞു ടെൻഷനല്ല. അങ്ങനെ കൊണ്ടുപോയി, കൊണ്ടുപോയപ്പോ ഈ കുട്ടിയുടെ കംപ്ലീറ്റ് പാർട്സുകൾ കേടുകയാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നിട്ട് എന്തുണ്ടായിന്നറിയാം? ജ്യേഷ്ഠത്തിയുടെ കിഡ്നി അടിച്ചു പോയി ഒന്ന്, ഇത് കുടിച്ചപ്പോ കിഡ്നി അടിച്ചു പോയി. എന്നിട്ട് ജ്യേഷ്ഠത്തിയുടെ കിഡ്നി എടുത്തിട്ട് അന്നത്തേക്ക് വെച്ചു കൊടുത്ത്, അന്നത്തെ രാത്രി ഈ കുട്ടി എലിവേഷൻ കഴിച്ചുകൊണ്ടല്ലേ ഈ കിഡ്നി കൊടുക്കേണ്ടി വന്നത്. അപ്പൊ ഇതൊക്കെ വിധിയാന്ന് പറഞ്ഞാൽ നമ്മൾ ഇരിക്കരുത്. അതുകൊണ്ട് നമ്മളായി ഉണ്ടാക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട്, അള്ളാഹു അത് വിധിയായിട്ട് എഴുതുന്നു മാത്രം. അള്ളാഹു അത് വിധിയായിട്ട് എഴുതും. അപ്പൊ ആ ഒരു അർത്ഥത്തിൽ ഞാൻ നിങ്ങളോട് പറയാണ്, എന്ന് വെച്ചാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്തെങ്കിലും ചിന്തിച്ച് നമ്മുടെ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോയിട്ട് ഇതൊക്കെ വിധിയാണെന്ന് പറഞ്ഞുകൊണ്ട് എന്താക്കരുത്, കണക്കാക്കരുത്. കാരണം നമ്മളൊരു വിധി പോലെ നമ്മൾ മുന്നോട്ട് പോവുക, അള്ളാഹുവിന്റെ നിർണയം തന്നെയാണ്. പക്ഷേ നമ്മൾ ചില ലക്ഷ്യങ്ങൾ വെച്ചാൽ ആ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുക എന്നത് അള്ളാഹുവിന്റെ വിധിയാണ്. അതുകൊണ്ടാണ് നമ്മളോട് പറഞ്ഞത് അതൊരു ചെല്ലാണെങ്കിൽ പോലും നിങ്ങൾ പരിശ്രമിച്ചോ, നിങ്ങൾ
അള്ളാഹിന്റെ വിധി എന്താക്കാൻ നടക്കും എന്ന് പറയേണ്ട കാര്യമുണ്ടാവും ഇല്ല, അത് പഠിക്കാനുള്ളതാണ് പഠിക്കാനുള്ളത്. അങ്ങനെയാണ്. അപ്പൊ ഈ ഒരു രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ കുടുംബത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന കാഴ്ചപ്പാട് നമുക്കുണ്ടാകണം. അത് അള്ളാഹു വിധിക്കുന്നത് പോലെ വരുമെന്ന് പറയല്ലേ, നമ്മുടെ മുമ്പിൽ ഒരു കാഴ്ചപ്പാടുണ്ടാകണം. ആ കാഴ്ചപ്പാട് സെറ്റ് ചെയ്തിട്ട് അള്ളാഹുവോട് നമ്മൾ ദുആ ചെയ്യുകയും വേണം. ദുആ ചെയ്യുമ്പോൾ അള്ളാഹു അത് മാറ്റിത്തരും, നമുക്ക് കാണാൻ പറ്റും മാറ്റിത്തരും. അല്ലാമ ഇഖ്ബാലിന്റെ ഒരു വലി വളരെ പ്രസിദ്ധമായത് അദ്ദേഹത്തിന്റെ വരികൾ ഏറ്റവും പ്രസിദ്ധമായ വരിയാണ്. നിങ്ങൾ യഥാർത്ഥ സുന്നത്തിനനുസരിച്ച് നടക്കുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും റസൂലുള്ളാഹിയുടെ ആ ഒരു അഭിനിവേശത്തിനനുസരിച്ച് നടക്കുകയാണെങ്കിൽ ഈ ലോകം പിന്നെ എന്ത് ലൗഹു കലം തരേഹേ, വിധി എഴുതുന്ന പേരയും അത് എഴുതപ്പെടുന്ന ഫലകവും അത് നിന്റേതാണ് മനുഷ്യ. കാരണം നിന്നോട് നടക്കാൻ പറഞ്ഞത് പ്രവാചകൻ നിസ്സഹദാസം നടക്കുന്നത് പോലെയാണ്. ആ സമയത്ത് നിനക്കനുസരിച്ച് വിധി എഴുതുക എന്നത് അള്ളാഹുവിന്റെ ദൗത്യമാണ് എന്നത് ഞാൻ പറഞ്ഞു വരുന്നത്. നമ്മുടെ ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോകുമ്പോ അള്ളാഹു പോലാത്തര അതിന് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ നമുക്ക് തരില്ല. ആ ലക്ഷ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ കുടുംബത്തിലെ ഒരു പ്രായം ചെന്ന ആളും ഇല്ല കരയില്ല എന്നെ കൊണ്ട് എന്ന് ലക്ഷ്യം വെക്കല. നമ്മൾ ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ചെറുപ്പക്കാരന്റെ വീട്ടിൽ വന്നു, അവരുടെ അധികം പൈസ ഇല്ല. പൈസ ഇല്ലാത്തത് കൊണ്ട് അവർ പറഞ്ഞ കാര്യം എന്താണ്, ഞങ്ങൾക്ക് പൈസ ഒന്നും കൊടുക്കാനൊന്നുമില്ല, പക്ഷെ ഒരു കാര്യം ഞങ്ങൾ ചെയ്യും, ഞങ്ങൾ വളരെ പരിഷ്ഠിച്ചിട്ട് ഒരു ആംബുലൻസ് വാങ്ങിയിട്ടുണ്ട്. ആ ആംബുലൻസിൽ ഞങ്ങൾ മൂന്നാലാൾക്കാരായിട്ട് കയറും, എന്നിട്ട് എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ സുഖമില്ലാതെ കിടക്കുന്ന രോഗിയുടെ അടുത്ത് പോകും. കാലങ്ങളായി കിടപ്പിലല്ല, ഇവരെടുത്ത് പോകാൻ അവരെ പണി, അതിന് വലിയ പൈസ ഒന്നും വേണമല്ലോ. അവിടെ പോവുക, അവരെ ചികിത്സിക്കുക, അവരെ ശുശ്രൂഷിക്കുക, ഇതാണ് അവരുടെ പരിപാടി. കുറച്ചൊക്കെ നേഴ്സിങ്ങിനൊക്കെ പഠിച്ച കുട്ടികളാണ്. ഞാൻ ചോദിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ്, അതിന് വളരെ കരഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ സങ്കടം കൊണ്ട് അവർ പറഞ്ഞൊരു കാര്യം, ഞങ്ങളങ്ങനെ പോകുമ്പോ പല വീട്ടിലും ആളുകൾ ഞങ്ങളെ കാത്തു നിൽക്കുക. അപ്പൊ ഞാൻ വിചാരിച്ചു പോകും മാഷാല്ലാ നല്ല സന്തോഷത്തിൽ കാത്തിട്ടുന്നുണ്ടല്ലോ. അപ്പൊ ഇവര് നെഗറ്റീവല്ല പറഞ്ഞത്, ഞങ്ങൾ 4 ദിവസം കൂടുമ്പോഴാണ് ഒരു വീട്ടിൽ പോവുക. ഉദാഹരണത്തിന് ഞങ്ങൾക്ക് 50 രോഗികളെ സന്ദർശിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഞങ്ങളെത്തന്നെ ഒരു 15 രോഗികളുടെ അടുക്കലാണ്. അപ്പൊ പിന്നെ 15 പേര് 60 പേരുണ്ടെങ്കിൽ 4 ദിവസം കൊണ്ട് ഞങ്ങൾ എത്തുള്ളൂ. 4 ദിവസം കൂടുമ്പോൾ ഞങ്ങൾ ചെല്ലുമ്പോ 4 ദിവസമായിട്ട് മൂത്രമടിക്കാതെ കക്കൂസിൽ പോകാതെ നടക്കുന്ന രോഗികളുണ്ട്. അവരുടെ വീട്ടിലെ ഉമ്മമാര് നോക്കാതെ മക്കൾ നോക്കൂല, സ്വന്തം ആൺമക്കൾ നോക്കൂല, ഞങ്ങൾ വരാൻ വേണ്ടി കാത്തു നിൽക്കുമെന്നാണ്. ഞങ്ങൾ വരാൻ വേണ്ടി കാത്തു നിൽക്കും ഈ കടവനെ മൂലയിലേക്ക് ആക്കിയിരിക്കാൻ. എന്നിട്ട് പമ്പേഴ്സ് പോലെ ശീല കെട്ടി കൊടുക്കും. ഇവർ പറയാം കുട്ടികൾക്ക് പമ്പേഴ്സ് കെട്ടി കൊടുക്കണ മാതിരി കുറെ ശീലകളൊക്കെ പൊതിഞ്ഞ് കെട്ടിയിട്ടുണ്ടാവും. ഞങ്ങൾ ചെന്നിട്ട് ഒഴിവാകാൻ വേണ്ടി, എന്നിട്ട് ഞങ്ങള് 4 ദിവസം കൂടുമ്പോ ചെല്ലാൻ പറ്റില്ല. 5th ദിവസമായാല് അവർ ചോദിക്കുന്നത് നിങ്ങൾ എന്തേ വൈകിയത്, ഒരു നയാ പൈസ ഇവർക്ക് കൊടുക്കണില്ല. എന്നിട്ട് ഇവർ ചെല്ലുമ്പോ പറയാത്ത നിങ്ങൾ എന്തേ വൈകിയത് എന്ന് പറഞ്ഞാൽ എന്റെ പിതാവിന്റെ ഈ മോശപ്പെട്ട വസ്ത്രങ്ങൾ എടുത്ത് ഒഴിവാകാൻ നിങ്ങൾ വരണമെന്ന രീതിയിൽ ആളുകൾ കാത്തു നിൽക്കുകയാണ് എന്ന് ഈ ചെറുപ്പക്കാർ പറയാണ്. ഞങ്ങൾക്ക് മടുക്കുന്നത് പോലെ തോന്നുന്നു, ഞങ്ങൾ വിചാരിച്ച ഞങ്ങൾ പോയിട്ട് എന്തൊക്കെ ചെയ്യും, പഠിച്ച ഞങ്ങൾ കൂലിയത് വേറെ. പക്ഷേ ഈ കുടുംബത്തിലുള്ള അംഗങ്ങളൊന്ന് സന്തോഷിക്കുന്നുള്ളതാ, അവരപ്പൊ വേണ്ടി ഞങ്ങൾ സർവീസ് ചെയ്യണ പോലെ നിങ്ങൾ എന്താണ് വരാവേകിയത് എന്ന് ചോദിക്കാം. അങ്ങനെ ഒരു വീട്ടിൽ ഇവർ പോയി. ഒരു വീട്ടിൽ പോയപ്പോ ആ വീട്ടിലുള്ള പ്രായം ചെന്നാൽക്ക് ജ്യൂസ് ഒരു പോകുമ്പോൾ കൊണ്ട് ആകെ കൊടുക്കാൻ പറ്റുന്ന ജ്യൂസാണ്. ആ ജ്യൂസ് കൊടുത്തത്രേ, ജ്യൂസ് കൊടുത്ത സമയത്ത് അവിടുത്തെ സ്വന്തം മുഹമ്മദ് പറയണത്രേ, നിങ്ങൾ അധികം അത് കൊടുക്കലേ, അധികം കൊടുക്കലേ എന്ന് പറഞ്ഞാൽ ഇത് കുടിച്ചാൽ ഇവിടെ കാട്ടിക്കും, ഇത് കുടിച്ചാൽ ഇവിടെ മൂത്രിക്കും, അതുകൊണ്ട് ഞങ്ങൾക്ക് അത് ഒഴിവാക്കാൻ പറ്റൂല എന്ന് മോഡേണൈസേഷൻ തലയിലേക്ക് കയറിയിട്ടുള്ള പ്രിയപ്പെട്ട മക്കളെ പോലെ പറയുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ പോണത്. കുടുംബം സന്തോഷമാകണമെങ്കിൽ ഈ പറയപ്പെടുന്ന മുതിർന്ന ആളുകൾ ഏറ്റവും ശക്തന്മാരാണ് എന്ന് നമുക്കറിയണം. അള്ളാഹുവിന്റെ ഏറ്റവും അടുത്ത അവരാണെന്ന് അറിയണം. നമ്മളെക്കാൾ കൂടുതൽ സുജൂദ് ചെയ്തത് അവരാണ്, നമ്മളെക്കാൾ കൂടുതൽ ഓതിയത് അവരാണ്, നമ്മളെ കൂടുതൽ ഒരു സുബ്ഹാനതയെങ്കിലും കൂടുതൽ ചെല്ലിയത് അവരാണ്. അതുകൊണ്ട് അവരെ ശക്തമായ രീതിയിൽ നോക്കുക എന്ന് നമ്മുടെ ഉത്തരവാദിത്തമാണ്. പ്രായം ചെന്ന ആളുകളെ നോക്കുന്നതിൽ മാത്രമാണ് നമുക്ക് കാര്യമുണ്ടാവുള്ളൂ. അതുകൊണ്ട് കുടുംബത്തിലെ ഏറ്റവും പ്രധാനികളാരാണ്, പ്രായം ചെന്ന ആളുകളാണ്. അല്ലാതെ നമ്മളിപ്പോ ജനിച്ച മക്കളല്ല. നമ്മുടെ കുടുംബത്തിലെ എല്ലാ അംശങ്ങളെയും നിങ്ങൾ നോക്കിക്കോ, പ്രായം ചെന്ന ആളുകൾ കരയുന്നുണ്ടോ? നമ്മുടെ മക്കൾ നമ്മളെ കരയിപ്പിക്കും. ഒന്നും കൂടി പറയാം, നമ്മുടെ വീട്ടിലെ പ്രായം ചെന്ന ആളുകൾ നമ്മളെ കൊണ്ട് കരയുന്നുണ്ടോ? ഉറപ്പിക്കുക, നമ്മുടെ മക്കൾ നമ്മളെ കരയിപ്പിക്കും. കാരണം നമ്മുടെ മക്കളെ സ്നേഹിച്ചിട്ടാണ്
നമ്മൾ ഉപ്പാര സൈഡാക്കുന്നത്? ഉപ്പാര സൈഡാക്കുന്ന മക്കളെ സ്നേഹിച്ചിട്ടാണ്. എന്ന് വെച്ചാൽ ഒന്നുകൂടി വിശദീകരിച്ച് പറഞ്ഞാൽ, നമ്മുടെ പ്രിയപ്പെട്ട ഞാൻ ഇടക്കഥ സൂചിപ്പിക്കുന്ന ഈ ഉദാഹരണം ഞാനൊരു സിംബോളിസം പോലെ നിങ്ങളുടെ മുമ്പിൽ വെക്കുക. എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ കയറി വരിക. ഉമ്മാക്ക് ഏകദേശം വയസ്സ് 80. അപ്പൊ ഒരു 40 വർഷം മുമ്പേ ആ ഉമ്മാക്കളുടെ വയസ്സ് 40. 40 വർഷം മുമ്പ് 40 വയസ്സുകാരി ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട് ആകാശത്തിന്റെ തമ്പുരാന്റെ നേരെ. അങ്ങനെയാണ് ഈ മകന് നല്ലൊരു ഐശ്വര്യം ഉണ്ടായത്. അന്ന് വയസ്സ് ആകെ 5 മോന്. 5 വയസ്സുള്ള കുട്ടനെ പഠിച്ചാനെ ഞാൻ നല്ല ബുദ്ധി കൊടുക്കണേ, പഠിച്ചാൻ അവന് പഠിത്തം കൊടുക്കണേ, പഠിച്ചാൽ അവന് നല്ല ജോലി കൊടുക്കണേ, പഠിച്ചാൻ അവന് നല്ല ഭാര്യ കൊടുക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ആ പ്രാർത്ഥനയിൽ എപ്പോഴോ ഈശാ മകരിപ്പിന്റെ ഇടയിൽ സൂറത്തിൽ വാക്യമോദിയിൽ അള്ളാഹുവേ എന്റെ മക്കൾക്ക് നീ ദാരിദ്ര്യം കൊടുക്കരുത്, എന്റെ മക്കൾക്ക് നല്ല ഉഷാറുള്ള അവസ്ഥ കൊടുക്കണം എന്ന് ഈ പാവം സ്ത്രീ, അന്ന് 40 വയസ്സുള്ള സ്ത്രീ ഒരുപാട് പ്രാർത്ഥിച്ചതിന്റെ പരിണിത ഫലമാണ് ഇന്ന് ഇയാള് വലിയൊരു ഭവനം വെച്ചിട്ടുള്ളത്, വലിയ ഒരു വീട്. അത് അദ്ദേഹം മോദിയ വാക്യാസൂറത്തല്ല, അത് ഉമ്മ മോദിയ വാക്യാസൂറത്താണ്. അങ്ങനെ പ്രിയപ്പെട്ട ഉമ്മ സൂറത്തുൽ വാഖിയ ദിവസേന വീട്ടിൽ ഓതിക്കഴിഞ്ഞാൽ അവർക്ക് ദാരിദ്ര്യം ഉണ്ടാവുകയില്ല എന്ന് തിരുഹദീസ് നമുക്ക് കാണാൻ സാധിക്കും, സഹീഹായ ഹദീസിൽ കാണാൻ സാധിക്കും. നമ്മളാരും വാക്യം ഓതുന്നില്ലേ അതിനായിട്ട്, പക്ഷെ നമ്മൾ ഉമ്മാരും കുറെ ഓതിയതുകൊണ്ടാണ് നമ്മുടെ ഉഷാറായിട്ട് കിടക്കണേ. അങ്ങനെ ഈ പാവം മനുഷ്യ സ്ത്രീ 80 വയസ്സുള്ള സമയത്ത് മകന് വലിയൊരു വീട് വെച്ച്, മകനപ്പോഴേക്കും ഏകദേശം 40-45 വയസ്സായി. ആ വീട്ടിലേക്ക് ഇങ്ങനെ കേറി വരികയാണ്. മക്കളെ സുഖല്ലേ, ആ പരങ്ങുന്ന് വരുന്ന മനസ്സിൽ ഒന്ന് കണ്ടു നോക്കും. മക്കളെ സുഖല്ലേ എന്ന് പറഞ്ഞ് വരുമ്പോ മരുവോട് കടക്കണില്ല, ആ സുഖമാണ് എന്ന് പറഞ്ഞാൽ നിൽക്ക. കാരണം ഈ മരുവളുടെ ചിന്തയില് എപ്പോഴാണ് അവങ്ങി തള്ളവിടുന്ന് പോവാന്നുള്ളതാ, സ്വതന്ത്രമായ ലോകം നഷ്ടപ്പെടുന്നു എന്നതാ. അത് കഴിഞ്ഞ് നേരെ പേരെ കുട്ടി ഒരാൾ അപ്പുറത്ത് നിന്ന് മൊബൈൽ കളിക്കണം, ചെറിയ കുട്ടി പുറത്ത് നിന്ന് ടാബ്ലി ഗെയിമിലാണ്, അപ്പുറത്ത് മറ്റാൾ കമ്പ്യൂട്ടറിലാണ്. പേരമക്കൾക്കിടയിലൂടെ അങ്ങനെ നടക്കുമ്പോ ഒരു അന്തേവാസത്തിന് വന്നതുപോലെ പാപം സ്ത്രീക്ക് തോന്നുകയാണ്. വൈകുന്നേരം എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് ഒരു ചായ കുടിക്കുന്ന സമയത്ത് ആ സമയത്ത് ഗ്ലാസ് ഒന്ന് താഴെ കൊണ്ട് പോയി, ഉടനെ തന്നെ മരുവോട് വരും, നിങ്ങൾ എങ്ങോട്ട് നോക്കിയിട്ടാണ് ഈ ചായ കുടിക്കുന്നത്, എങ്ങോട്ട് നോക്കിയിട്ട് നിങ്ങൾ ഗ്ലാസ് തൊടുന്നത് എന്ന് പറയാം. അന്ന് വൈകുന്നേരം ഏകദേശം 5:30 ആ പാപം സ്ത്രീ അന്ന് പടിയിറങ്ങും. പടിയിറങ്ങിയിട്ട് ഒരു തിരിഞ്ഞു നോട്ടമുണ്ട്, ഞാൻ എപ്പോഴും സൂചിപ്പിക്കാറുള്ളത് പോലെ ആ വീടിന് ഒരു നോട്ടമുണ്ട്. ആ ഒരൊറ്റ നോട്ടം മതി വരും തലമുറ മുഴുവൻ കത്തിച്ചാമലാകാൻ. കാരണം എന്താണെന്നറിയോ, ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു അള്ളാഹുണ്ട്. ആ 40 വർഷം മുമ്പ് തന്റെ ദർബാറിലേക്ക് കൈവീശിയ സ്ത്രീയാണിതെന്നറിയാം. സ്ത്രീകൾക്ക് അത്ര വലിയ പ്രാമുഖ്യം അള്ളാഹു കൊടുത്തിട്ടുണ്ട്, സ്ത്രീകൾക്ക് അത്ര വലിയ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. നിങ്ങളറിയോ ആണൊരു സ്വർഗത്തിൽ പോകാൻ കുറെ കാര്യങ്ങൾ നോക്കണം, പക്ഷേ സ്ത്രീകൾ അത്രത്തോളം വിവാഹം ചെയ്യേണ്ട കാര്യമില്ല. സ്ത്രീകൾക്ക് ഒരുപാട് ഔദാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, സ്ത്രീകൾക്ക് ഒരുപാട് ഉന്നതങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമ്മളെപ്പോഴും പറയാറുള്ള എപ്പോഴും നമ്മൾ സൂചിപ്പിക്കേണ്ടത് ഒരു കാര്യമാണ്, ഭാര്യ ഭർത്താവും തമ്മിൽ ഒരു ചെറിയ പ്രശ്നം നടന്നപ്പോ, അങ്ങനെയുള്ള നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവും, ഭാര്യ ഭർത്താവും തമ്മിൽ ചെറിയ പ്രശ്നം നടന്നു. പ്രശ്നം നടന്നപ്പോ അന്ത്യാണി, നീ എനിക്ക് എന്റെ ഉമ്മാന്റെ മുതുക പോലെയാണ്, നീ എനിക്ക് ഉമ്മാനെ പോലെയാണ്, അതുകൊണ്ട് ഇന്ന് മുതൽ ഞാനും നീയും തമ്മിലൊരു ബന്ധമില്ല എന്ന് ഭർത്താവ് പറഞ്ഞു. കരഞ്ഞുകൊണ്ട് വരിക, ചരിത്രം നമുക്കറിയാം, ഞെട്ടിപ്പരത്തി പറയുന്നില്ല. ആ വിഷയം ഒന്ന് മനസ്സിലാക്കി നേരെ ഹൗലാറിയുള്ള വന്നു എന്നിട്ട് പറഞ്ഞു, ജാഹിലിയ കാലത്ത് അഥവാ ഞങ്ങൾ മുസ്ലിം ആകുന്നതിന് മുമ്പേ ഇങ്ങനെയൊക്കെ പറയാറുണ്ടായിരുന്നു, പക്ഷെ മുസ്ലിം ആയാൽ ഇത് പറ്റോ, ഒരാൾ മുസ്ലിം ആയി കഴിഞ്ഞാൽ ഇങ്ങനത്തെ വാക്ക് പറയാൻ പറ്റോ അല്ലാഹുവിന്റെ റസൂലെ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങളിപ്പോ മുസ്ലിം ആയിരിക്കാണ് അതുകൊണ്ട് ഈ വാക്ക് പറയാൻ പറ്റോ, റസൂലുള്ളാഹി ഒന്നും പറഞ്ഞില്ല. താരിഖ് പരിശോധിച്ചു നോക്കൂ, ചരിത്രം എന്നെടുത്തു നോക്കൂ, റസൂലുള്ളാഹി ഒന്നും വേണ്ടിയില്ല. ആയിഷ റളിയല്ലാഹു തആല എന്ന സങ്കടം തോന്നി, ഇതിന്റെ റസൂലുള്ളാഹി അതിനെ പറ്റി ഒന്നും പറയാത്തത്. പക്ഷേ ഒമാ യൽതിഖു അലിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹ, അല്ലാഹു അറിയിച്ചു കൊടുത്താലല്ലാതെ റസൂലുള്ളാഹി ഒന്നും സംസാരിക്കില്ല. ഇതിനെ കുറിച്ച് അറിയിപ്പ് വരണം. സൗലാഹിയല്ലാഹു തആല എന്നെ പിന്നെയും ചോദിച്ചു, പിന്നെയും ചോദിച്ചു, അവസാനം വാശി പോലെ അവിടെ നിങ്ങൾ ഇതിന് മറുപടി തന്നേ പറ്റൂ. എനിക്ക് വീട്ടിൽ പോകുമ്പോ എന്റെ മക്കൾ അനാഥമാകരുത്, എന്റെ ഭർത്താവ് എന്നെ ഒഴിവാക്കിയ അവസ്ഥയിൽ ഞാൻ വിധവയാകരുത്, എനിക്ക് എന്റെ വീട്ടിലേക്ക് മടങ്ങി പോകണമെങ്കിൽ നിങ്ങൾ പറ, ഇത് ഇസ്ലാമിൽ അനുവദനീയമാണോ? വിശ്വാസം ഒന്നും പറഞ്ഞില്ല. അവസാനം മെല്ലെ ഇറങ്ങിപ്പോവാൻ, മെല്ലെ ഇറങ്ങിപ്പോവാൻ, ഇറങ്ങിപ്പോകുമ്പോ ഇങ്ങനെ ആകാശത്തേക്ക് നോക്കി എന്തോ പുലമ്പുന്നത് പോലെ
എന്തോ പിറുപിറുക്കുന്നത് പോലെ നമുക്ക് മനസ്സിലായി. അധികം താമസിയാതെ ഹസ്രത്ത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വരാൻ എന്നിട്ട് ഓതിക്കൊടുത്ത സൂറത്താണ് തദസ്മയ അല്ലാഹു ഖൗല അല്ലതി തുജാദിലുക ഫീ സൗദിഹാ വതശ്തകി ഇലല്ലാഹ് വല്ലാഹു യസ്മഉ തഹാവറുകുമ എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്ന ഏത് ആളുടെ സ്ത്രീയുടെ ആ സ്ത്രീയുടെ വാക്ക് ഞാൻ കേട്ടിരിക്കുന്നു അല്ലാഹുവിന്റെ റസൂലേ തദസ്മയ അല്ലാഹ് അല്ലാഹു കേട്ടിരിക്കുന്നു ഖൗല അല്ലതി തുജാദിലുക ഫീ സൗദിഹാ ഭർത്താവിനോട് നിങ്ങളെ കുറിച്ച് ആവലാതി പറഞ്ഞ ആ സ്ത്രീയുടെ വാക്കിനെ ഞാൻ കേട്ടിരിക്കുന്നു അല്ലാഹുവിന്റെ റസൂലേ വല്ലാഹു യസ്മഉ തഹാവറുകുമ നിങ്ങൾ രണ്ടുപേരും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലാഹു കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് അല്ലാഹു ഒന്നും ഖുർആനിലായിട്ടുണ്ട്. ഖൗല റളിയല്ലാഹു തആലനെ കുറിച്ച് വന്നതാണ്. റസൂലുള്ളാഹി വല്ലാഹു സന്തോഷായി. അങ്ങനെ അല്ലാഹു പറയാണ് ഈ പറയുന്ന രീതിയിലുള്ള വാക്ക് പറഞ്ഞാലൊന്നും ഇസ്ലാമിൽ തലാത്താവുകയില്ല. അതുകൊണ്ട് അങ്ങനെ മുമ്പ് അവർ പറഞ്ഞിരുന്നു, പക്ഷെ ഇസ്ലാമിൽ അത് അനുവദനീയമല്ല. ഖൗല റളിയല്ലാഹു തആലനെ സന്തോഷം വർത്തറിയിക്കാം. പക്ഷെ അവിടെ അല്ലാഹു പറഞ്ഞ ഒരു കണ്ടീഷൻ എല്ലാ സ്ത്രീകളും ശ്രദ്ധിച്ചു കേട്ടോ. അല്ലാഹു പറഞ്ഞ ഒരു കണ്ടീഷൻ അവർ സമ്പൂർണമായും അല്ലാഹുവിലേക്ക് തിരിഞ്ഞു എന്നതാണ്. സമ്പൂർണമായും ആ പെണ്ണ് എന്നിലേക്ക് തിരിഞ്ഞു അല്ലാഹുവിന്റെ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഞാൻ അവരുടെ വാക്ക് കേട്ടു എന്ന് എല്ലാ ഉമർ റളിയല്ലാഹു അൻഹു വിളിച്ചു ഉമൈറേ നിങ്ങൾ എന്ന് പറഞ്ഞു. ഉമൈറേ നിങ്ങൾ ഉമൈർ എന്ന് പറഞ്ഞ 20 രാജ്യത്തിന്റെ ചക്രവർത്തിയ സ്ത്രീകളെ നമ്മൾ അറിയും. അതായത് നിങ്ങൾ പിന്നിലല്ല,
നിങ്ങൾ മുന്നിലാണെന്ന് പറഞ്ഞുകൊണ്ട് ആകെ പ്രക്ഷോഭം നടത്തി മുന്നിലേക്ക് ആകണമെന്നല്ല. എല്ലാ മര്യാദകളും പാലിച്ചുകൊണ്ട് നിങ്ങൾ അല്ലാഹു വലിയൊരു ഒരു നിധി പോലെ ഒരു സ്ഥാനം തന്നിട്ടുണ്ട്. നിധി പോലെ ഒരു സ്ഥാനം, ആ സ്ഥാനം നിങ്ങൾ ശരിക്കും പാലിക്കുക എന്നതാ. എന്ന് വെച്ചാൽ നമ്മൾ ഉസിരോടെ അള്ളാഹുലേക്ക് തിരിയുന്ന ആളാവുക എന്നതാ. നേരത്തെ പറഞ്ഞ മൗലാന മുഹമ്മദ് അലി ജൗഹറിനെ പറഞ്ഞയച്ചത് ഉമ്മയ പോകുന്ന സമയത്ത് പറഞ്ഞതോ, നീ അവിടെ തഹജ്ജുദ് ഒഴിവാക്കാതെ ജീവിക്കണമെന്ന ഈ ഉപദേശം കൊടുത്തിട്ട് വന്നത്. രണ്ടാമത്തെ ഉപദേശമോ, ഇന്ത്യയിൽ നീ തിരിച്ചെത്തിയാൽ എനിക്ക് ശമ്പളം കൊണ്ടുവന്ന് തരണ്ട, എനിക്ക് ഞാൻ നിനക്ക് പോയിക്കോളാം, എന്റെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നീ വാങ്ങിത്തരണമെന്ന, എന്റെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വാങ്ങിത്തരാനാണ് മോനെ ഞാൻ നിന്നെ ലണ്ടനിലേക്ക് അയക്കുന്നത് എന്നായിരുന്നു പ്രിയപ്പെട്ട മാതാവിന്റെ രണ്ടാമത്തെ ഉപദേശം. ഇങ്ങനെ ഒരു ഉമ്മയാകാനാണ് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത്. എന്ന് വെച്ചാൽ നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ ദീനനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ത്രാണിത നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നല്ല. ഒരിക്കലും അതിലൊരു കുറവ് നമ്മൾ വരുത്തരുത്. ഭയങ്കര സ്ട്രിക്റ്റ് മദറാകണ്ട, സ്ട്രിക്റ്റ് മദറാകണം. ഞാൻ ഈ അടുത്തിടെ ഒരു പുസ്തകം വാങ്ങി വായിച്ചു, നല്ല സുന്ദരമായ പുസ്തകം, ലോകത്തെ പ്രസിദ്ധനായ ഒരാൾ എഴുതിയതാണ്. അതിൽ എഴുതുന്നത് തന്നെ അതിന്റെ ആ പുസ്തകത്തിന്റെ പേരെന്താ ഇസ്ലാം, വിശാലമായൊരു ഇസ്ലാമിനെ ആരാണ് കൊന്നത് എന്നാണ്. ഓരോ സംഘങ്ങളും ഓരോ സംഘടനക്കാരും അവരുടെ ലോകത്തിലേക്ക് ഇസ്ലാമിനെ ചുരുക്കി, ഞങ്ങളാണ് ശരി, ഞങ്ങളാണ് ശരി, ഞങ്ങളാണ് ശരി എന്ന് ഓരോരുത്തരും പറഞ്ഞുകൊണ്ടിരുന്നു. സത്യത്തിലെല്ലാം ശരിയാണ്, എല്ലാം ദീനിന്റെ ഓരോ ഭാഗങ്ങളാണ്. അതുകൊണ്ട് ആരും ആരെയും കുറ്റപ്പെടുത്തി മുന്നോട്ട് പോകരുത്. എല്ലാ സംഘങ്ങളും സംഘടനകളും ഒക്കെ പരസ്പര സഹായികളായി മുന്നോട്ട് പോകേണ്ടതാണ്. മുഴുവൻ മനുഷ്യരെയും നെഞ്ചിൽ ചേർത്ത് മുന്നോട്ട് പോകേണ്ടതാണ്. അതുകൊണ്ട് ഞങ്ങൾ മാത്രമാണ് ശരിയെന്ന് പറയുന്നത് ശരിയല്ല. അള്ളാഹുവിന്റെ അടുക്കൽ ഏതാണ് ശരിയെന്ന് നമുക്കറിയില്ല, അത് അള്ളാഹു തീരുമാനിക്കേണ്ടതാണ്. എല്ലാ മനുഷ്യരും നല്ലതാണെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എല്ലാ മനുഷ്യരും അള്ളാഹുക്ക് വേണ്ടിയിട്ടും റസൂലുള്ളാഹിയുടെ സുന്നത്തിന് വേണ്ടിയാണ് പരിശ്രമിക്കുന്നത് നമ്മൾ ചിന്തിക്കേണ്ടത്. ഞാൻ പറഞ്ഞു വരുന്നത് വിശാലമായ കാഴ്ചപ്പാടുകളെ ഓരോ മാതാക്കളും കാഴ്ചപ്പാടുള്ള മാതാക്കളാകണം. കാഴ്ചപ്പാടുള്ള മാതാക്കളാകുമ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങളുണ്ട്, വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ ആണുങ്ങളോട് സംസാരിക്കാം. അഥവാ കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ഭർത്താക്കന്മാരുടെ നല്ല പ്രണയമുള്ള ആളുകളാവുക എന്നത്. പ്രണയം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ചിരി വരും, കാരണം പ്രണയം എന്ന് പറഞ്ഞ വാക്ക് നമ്മളാകെ കേട്ടിട്ടുള്ളത് എപ്പോഴാണ്? കല്യാണത്തിന് മുമ്പാണ്. കല്യാണത്തിന് മുമ്പ് ഇങ്ങനെ ഏതെങ്കിലും ഒരു ആൺകുട്ടിയോ പെൺകുട്ടിയോ തമ്മിൽ ഇഷ്ടമല്ലെന്നാണ് നമ്മൾ പ്രേമമെന്നും പ്രണയമെന്നും സ്നേഹമെന്നൊക്കെ വിളിച്ചത്. പക്ഷെ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പ്രണയിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വിവാദമല്ല സംസാരിക്കേണ്ടത് കേട്ടോ. നിക്കാഹിന് ശേഷം ഭാര്യ ഭർത്താക്കന്മാരോട് പ്രണയിക്കാൻ പറഞ്ഞ ഏക ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. നമ്മളാകട്ടെ ആ പ്രണയത്തിന് നിൽക്കാറുണ്ട്. മബദ്ധത്വം വറഹ്മ എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. മബദ്ധത്വം വറഹ്മ, മഹബത്ത് എന്ന് പറഞ്ഞ സ്നേഹം, മബദ്ധത്ത് എന്ന് പറഞ്ഞ ഇതിനേക്കാൾ കുറച്ചും കൂടി കട്ടിയുള്ള പ്രണയമാണ്. അപ്പൊ മബദ്ധത്വം എന്നാണ് അവിടെ ഉപയോഗിച്ചത്. പരസ്പര സ്നേഹവും അതോടൊപ്പം തന്നെ എന്ത് കാരുണ്യവും. നിക്കാഹ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആരെങ്കിലും അത് കൈപൊക്കിട്ടെന്ന് പറയും. നിക്കാഹ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പെണ്ണുങ്ങൾ പറയണമെന്നല്ലേ ആണുങ്ങൾ പറഞ്ഞത്? പറഞ്ഞോ, നിക്ക പറഞ്ഞെ കൂട്ടിച്ചേർക്കുക. പിന്നെന്താ അർത്ഥം? വിവാഹം, മംഗല്യം, ഉടമ്പടി അല്ലേ? ഉടമ്പടി അല്ല, ഉടമ്പടി തന്നെ എന്നാ കേട്ടോളൂ. നമുക്ക് അറിയാം, ഞാൻ ഒന്ന് ആവർത്തിച്ച് പറയുന്നു മാത്രം. നിക്കാഹ് എന്ന് പറഞ്ഞ പദം തനാകഹത്തുൽ അസ്ജാർ എന്നതിൽ നിന്ന് വന്നതാണ്. എന്താ ഈ തനാകഹത്തുൽ അസ്ജാർ എന്ന് പറഞ്ഞാൽ? വളരെ ശ്രദ്ധിച്ചേക്കാം. ഇതൊരു മരം, ഇതും വേറൊരു മരം. ഈ രണ്ട് മരത്തിന്റെയും കൊമ്പുകൾ അങ്ങനെ വലുതായി, എന്നിട്ട് രണ്ട് കൊമ്പുകളും കൂടി പരസ്പരം പിണഞ്ഞു നിന്ന് അവസാനം നോക്കുന്ന നമുക്ക് അത് നിങ്ങൾ എന്ത് ചെയ്യണം? കമ്പം തേനി ഭാഗത്തേക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇവിടെ മറ്റേ ശിരുവാണി ഭാഗത്തേക്കൊന്ന് പോകണം. കാട്ടു പോയാലും മനസ്സിലാവും. രണ്ട് മരങ്ങളുടെ കൊമ്പും കൂടി ഇങ്ങനെ പിണഞ്ഞു നിന്നിട്ട് അവസാനം നോക്കണ നമുക്ക് കൺഫ്യൂഷൻ ആവും. എന്ത്, ഏത് മരത്തിൻ്റെതാണ് ഈ കൊമ്പ്? എന്താണ് ചിരിച്ചത്? ഞങ്ങൾ എൻ്റെ കൂടെ ഒന്ന് രണ്ട് യാത്രയ്ക്ക് ഉണ്ടായ ആളാണ്, ഭയങ്കര രസികനാണ് ആൾ. നമ്മുടെ നാട്ടുകാരനെ ഞങ്ങൾ തുർക്കി പോയി, തുർക്കിയിലെല്ലാം ഒന്നിച്ച് പോയത്. ആ അപ്പൊ ഞാൻ പറഞ്ഞത് യാത്രയിലൊക്കെ ഭയങ്കര പാട്ടൊക്കെ പാടി അങ്ങനെ രസമായിരുന്നു. അപ്പൊ എന്താ വെച്ചാൽ രണ്ട് കൊമ്പും തമ്മിൽ പരസ്പരം പിണഞ്ഞു നിന്ന് പിണഞ്ഞു നിന്ന് ഏത് മരത്തിൻ്റെതാണ് ഈ കൊമ്പ് എന്ന് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന അവസ്ഥക്കാണ് തനാകഹത്തുൽ അസ്ജാർ. തനാകഹത്ത് എന്ന പദത്തിൽ നിന്നാണ് നിക്കാഹ് എന്ന പദം വരുന്നത്. എന്ന് വെച്ചാൽ ഇവിടെ ഭാര്യ ഭർത്താക്കന്മാർ, സന്തോഷ കുടുംബാഭി പറഞ്ഞേ, ഭാര്യ ഭർത്താക്കന്മാരുണ്ടെങ്കിൽ
നമ്മുടെ ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ മിക്കവാറും വേറെ നമ്മൾ പറഞ്ഞില്ലേ, പറയാനുള്ള അവകാശം നമുക്കറിയാം, നമുക്ക് നമ്മളെ പറ്റി പറയാനോ, ഏകദേശം 95% ആൾക്കാരും ടിപ്പിക്കൽ ലേയില്ല പോകണം. എന്താ ടിപ്പിക്കൽ ലേ എന്ന് പറഞ്ഞാല്? പ്രണയമില്ല, മണ്ണാങ്കട്ടില്ല, ഒന്നുമില്ല. ഭർത്താവ് നേരെ കൊടുത്താൽ ജോലിക്ക് പോകുന്നത് വൈകുന്നേരമായ ജോലി ചെയ്ത് വരുന്നത്, അത് കഴിഞ്ഞാൽ പിന്നെ പെണ്ണുങ്ങളാകട്ടെ നേരെ കൊടുത്ത് സുബൈക്ക് തന്നെ അടുക്കളയിക്കാണ്ട് ഇറങ്ങുന്നത് രാത്രി 11 മണിക്ക് കയറി വരും. ഏതായാലും തമാശയാണെങ്കിൽ ഏതോ ഒരുത്തൻ വാട്സപ്പിൽ എഴുതിയല്ലോ, എന്ത് പോയി വാട്സപ്പിൽ എഴുതി തുടങ്ങിയപ്പോൾ എല്ലാവരും എഴുതിയാലേ ഞാനതിനെ പ്രോത്സാഹിപ്പിക്കാം. കാരണം വെറും ഈ MT ശ്രീ രാധാകൃഷ്ണനും മാത്രം എഴുതിയാൽ പോരാ, ഈ കണ്ട എല്ലാവരും ഒന്ന് എഴുതട്ടെ സാധു. അതുകൊണ്ട് തന്നെ ഏതൊരു രസികൻ എഴുതി അതിലൊരു കാര്യമുണ്ട്, രസമാണെങ്കിൽ ഏതൊക്കെ കിട്ടിയിട്ടുണ്ടാവും, കാരണം ഉണർത്താൻ മാത്രം. അമേരിക്കയിൽ ഭാര്യയോട് ഉറങ്ങാൻ സമയത്ത് ഭർത്താവ് പറയുന്ന വാക്ക് ഹായ് ഡാർലിംഗ് എന്ന, UK യുണൈറ്റഡ് കിങ്ഡത്തിൽ ഉറങ്ങുന്ന സമയം സ്വീറ്റ് ഡ്രീംസ് എന്ന. എന്നാൽ നമ്മൾ മലബാർ പ്രദേശത്ത് അല്ലെങ്കിൽ നമ്മളെ കേരളത്തിൽ ഭർത്താവും ഭാര്യയും കൂടി ഉറങ്ങാൻ നേരത്തെ പറഞ്ഞത് കോഴിക്കോട് അടച്ചിട്ടണോ വാതിലിന് കൂട്ടിട്ടിട്ടോ. ചുരുക്കി പറഞ്ഞ അങ്ങനെ കോഴിക്കോടും ആട്ടും കൂടെ അല്ലെങ്കിൽ കുറച്ച് നാടൻ ഭർത്താവ് പറഞ്ഞോടാണ്, കോഴിക്കോടും ആടുകൂടെ അല്ലാതെ ഒരു പരിപാടി നടത്തും. അഥവാ ആണൊരു വീട് വെക്കാൻ നേരത്ത് പെണ്ണിന്റെ ഒരു 10 പവൻ പണ്ടെടുക്കും. ഞാനിപ്പോ പറഞ്ഞൊരു ഉദാഹരണം, ആ 10 പവൻ ഇങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഭാര്യന്റെ ഒരു ചിന്ത എന്താന്ന് ചോദിച്ചാല് ഈ വീടൊക്കെ പിന്നെ എന്റേതാണ്, അങ്ങനെ ഈ വീടൊക്കെ പിന്നെ എന്റേത്. ഞാനിപ്പോ ആണുങ്ങളോട് പറയാറുള്ളത് ആ വീട്ടുകാർ ആ 10 പവന്റെ ആകെയുള്ള പൈസ എന്ന് പറഞ്ഞാൽ 2 ലക്ഷം രൂപയാണ്, അങ്ങോട്ട് കൊടുത്താൽ 2 ലക്ഷം കിട്ടുള്ളൂ, ഇങ്ങോട്ട് തരുമ്പോഴാണ് 3 ലക്ഷം ജ്വല്ലറിക്കാരനെ ക്ഷമിക്കണം, അങ്ങോട്ട് കൊടുത്താൽ 2 ലക്ഷം കിട്ടുക. ഈ 2 ലക്ഷം കിട്ടിയാൽ അതിൻ്റെ ആകെ ഉണ്ടാക്കാൻ പറ്റില്ല എന്താ, നല്ലൊരു ടോയ്ലറ്റ് ഉണ്ടാക്കി. ഞാൻ ആണുങ്ങളോട് പറഞ്ഞു നിങ്ങൾ ആ പൈസ എടുത്താൽ ഒരു ടോയ്ലറ്റ് ഉണ്ടാക്കിയിട്ട് എന്നിട്ട് 37 കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കുക, ഇതാണ് എൻ്റെ പൈസ കൊണ്ട് ഉണ്ടാക്കി. അതുകൊണ്ട് ഇതിൻ്റെ ചാവിക്ക് കൈ കൊടുക്കും. അങ്ങനെയുള്ള ചില പള്ളിൻ്റെ ഒക്കെ ടോയ്ലറ്റൊക്കെ ഭയങ്കര മുക്കുറിയാക്കാർ കൊണ്ടിടുന്നു, ഗജാനന്റെ താക്കോലെന്ന് വിചാരിച്ചു ആർക്കും കൊടുക്കൂല, ഭയങ്കര ഗജാനല്ലേ. ഇതേമാതിരി ടോയ്ലറ്റ് ഞാൻ നിങ്ങളെ പറ്റിയല്ലേ പറഞ്ഞത്, നിങ്ങളൊക്കെ നല്ല നല്ല മനുഷ്യന്മാരാണ്, ഞങ്ങളെ കുറിച്ചല്ല പറഞ്ഞത്. 10 പവന്റെ പണ്ടെടുത്താൽ ടോയ്ലറ്റിന്റെ ഒരു ചാവി അവിടെ കൊടുക്കുക, എന്നിട്ട് ഞാനത് തുറക്കാനും വരുന്നില്ല അടക്കാനും വരുന്നില്ല, അത് എനിക്ക് തന്നെ അതിന്റെ ആധാരം അടിയാധാരമൊക്കെ അവിടെ തന്നെ. ഇവിടെ സ്വർണമെന്നാൽ, ഇവിടെ സ്നേഹമെന്നാൽ സ്വർണമാണ് കിളിമകളെ, പ്രണയവും പരിണയവും വ്യാപാരം കിളിമകളെ. ഇവിടെ ശ്രീകുമാരൻ തമ്മിലൊരു വരിയാണ്, യേശുദാസ് പാടിയ ഒരു പാട്ടാണ്, ആ പാട്ടിൽ ഭയങ്കര രസമുള്ള അർത്ഥം എന്താ, ഇവിടെ സ്നേഹമെന്നാൽ സ്വർണമാണ് കിളിമകളെ, സ്നേഹമൊക്കെ സ്വർണത്തിന് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് കളക്കൂട്ടുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, നമ്മൾ ആരോഗ്യം തെളിയേണ്ട, നമ്മളെ ഭാര്യക്കെടുത്തുന്ന ഒരു 5 പവന്റെ പണ്ടെടുത്തിട്ടുണ്ടെങ്കിലും അത് അവള് ചോദിക്കില്ലെന്നറിയോ, നമ്മുടെ അഞ്ചന്റെ മോളെ കല്യാണത്തിനാണ്, അനിയന്റെ മോളെ കല്യാണത്തിന്റെ നിങ്ങളാണ് അങ്ങനെ ഇരിക്കുന്നത്, നിങ്ങൾ ആ പണ്ടെടുത്തല്ലേ ഞാൻ കല്യാണത്തിനില്ലാതെ, കാരണം ചോദിക്കാൻ പറ്റിയ ഗ്യാപ്പാന്ന് പുതിയത് അറിയാം. ഇങ്ങനെ ചുരുക്കി പറഞ്ഞാൽ എല്ലാം ഇതിലായി, പ്രണയമില്ലാതെ പോയി, ഭാര്യ ഭർത്താക്കൻ മാത്രമേ പ്രണയം വേണം, ഇത് ഖുർആന്റെ കൽപ്പനയാണ്, മബദ്ധത്തും വറഹ്മ പരസ്പര പ്രണയം നിങ്ങൾ ഉണ്ടാകണമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞു. അന്ന പറഞ്ഞതാണ് പ്രണയിക്കണം എന്നുള്ളത്, എപ്പോ വിവാഹത്തിന് ശേഷം എന്താ ഈ പ്രണയം എന്ന് പറഞ്ഞാൽ അത് പ്രണയിച്ചവർക്ക് മാത്രം അനുഭവിക്കാൻ പറ്റുന്ന ഒന്നിന്റെ പേരാണ് പ്രണയം. വേറെ ഈ ലോകത്തിലൊരു മഖ്ലൂഖിനും പ്രണയം എന്താ അറിയാം, പ്രണയം പ്രണയിച്ചവർക്ക് മാത്രം അത് ആരംഭത്തിൽ ഉണ്ടായിട്ടില്ലെന്ന് എനിക്ക് അറിഞ്ഞൂട. പ്രണയത്തിനൊരു നോവുണ്ട്, പ്രണയത്തിനൊരു നോമ്പനുണ്ട്, പ്രണയത്തിനൊരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്, പ്രണയത്തിലെ എല്ലാ ശീൽക്കാരങ്ങളെയും വെട്ടിമാറ്റിയിട്ടുള്ള സഞ്ചാരങ്ങൾ, ആ സഞ്ചാരം ഭാര്യഭർത്താക്കന്മാർക്കിടയിൽ ഉണ്ടാകണം. ഭാര്യഭർത്താക്കന്മാർക്കിടയിൽ ആ പ്രണയമില്ലാതെ ജീവിക്കുന്നതിന്റെ പേരാണ് ടിപ്പിക്കൽ ലൈഫ്. ഓരോരുത്തരും ചിന്തിച്ചു നോക്കൂ, നമ്മൾ നമ്മുടെ ഭാര്യനെ പ്രണയിക്കുന്നുണ്ടോ, ഭാര്യമാരെ ചിന്തിച്ചു നോക്കൂ ഭർത്താവിനെ പ്രണയിക്കുന്നുണ്ടോ. നമ്മുടെ വിചാരിപ്പോ ഭാര്യ ഭർത്താവ് കൂടെ ഒരു ബെഡിൽ കിടന്നു രണ്ടാൾ അങ്ങോട്ടും കണ്ടും തിരിഞ്ഞു വന്നിട്ട് ഹായ് മെസ്സേജ് അയക്കാം, ഭാര്യ കൊണ്ടത് അവരും വേറെ ആർക്കോ, ഭർത്താവുന്നത് വേറെ ആർക്കോ, അല്ലാതെ ഭാര്യക്ക് ഇതുവരെ നമ്മൾ ഹായ് മെസ്സേജ് കൊടുത്തില്ലല്ലോ. നമ്മൾ 100 കണക്കിന് 1000 കണക്കിന് ഹായ് മെസ്സേജ് വിട്ടു, ആർക്ക്? ഭാര്യ കൂട്ടുന്നുണ്ടാവില്ല, കൂട്ടോരുണ്ടാവും ഈ കൂട്ടത്തില്. നമ്മൾ പ്രണയിക്കേണ്ടത് നമ്മുടെ ഭാര്യ, പ്രണയം തലയ്ക്ക് കയറിയാൽ അവൾക്ക് ഭംഗിയില്ലാത്ത നമുക്ക് പ്രശ്നമാവില്ല, പ്രണയം തലയ്ക്ക് കയറിയാൽ അവിടെ കാലുകൾ തളർന്നു പോയാലും നമുക്ക് പ്രശ്നം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പ്രണയിക്കണം എന്ന് പറഞ്ഞത്. നമുക്കിന്റെ ഭാര്യ വന്ന് സൗന്ദര്യം കൊള്ളണം നമുക്ക് പ്രശ്നമാണ്. ഈ സൗന്ദര്യം എപ്പോഴുണ്ടാവുമെന്ന് അറിയോ, പ്രണയമില്ലാത്തിടത്താണ് സൗന്ദര്യത്തിന്റെ നോട്ടം. കാരണം എന്നാണ് ഒരു കണ്ണൂർ എന്നുള്ളൊരു പെൺകുട്ടി ഇല്ല പറഞ്ഞ ശരിയല്ല എന്നാലും പറയാം, അത്യ
അത്യാവശ്യം കാണാൻ നല്ല അവരെ ഭാഷയിൽ പറഞ്ഞ മുഞ്ചുള്ള കുട്ടി, പക്ഷെ ഇപ്പുറത്താകട്ടെ ഒരു ഹൈന്ദവ പയ്യൻ, എല്ല് പോലെയായിട്ടുള്ള പയ്യൻ. ഞാൻ ചോദിച്ചു, ഈ കുട്ടികളെ നിനക്ക് എങ്ങനെ വിലക്ക് ഇഷ്ടപ്പെടാൻ പറ്റിയത്? പ്രണയമാണ്, പ്രണയാണ്. തലക്കേറെ ഇരിപ്പുള്ളി ആയാലും വേണ്ടില്ല, ഒന്നുമില്ലാത്തവനായാലും വേണ്ടില്ല, അതൊന്നും കുട്ടിക്ക് പ്രശ്നമല്ല. അപ്പൊ ഈ പ്രണയം എന്ന് പറഞ്ഞത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഉണ്ടാകണം. ഇറ്റ് ഈസ് ദ ബേസ് ഓഫ് ലൈഫ്, ജീവിതത്തിന്റെ അടിസ്ഥാനം അതാണ്. വിശുദ്ധ ഖുർആനിൽ നിക്കാഹ് കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞ കൽപ്പന, നിങ്ങൾ പ്രണയിക്കണം. ഇവിടെ ഇരിക്കണ ഞാൻ അടക്കമുള്ള ആൾക്കാരൊക്കെ ചിന്തിക്കൂ, നമ്മൾ നമ്മുടെ ഭാര്യയെ പ്രണയിക്കുന്നുണ്ട്. ഭാര്യനെ പ്രണയിക്കുന്നുണ്ടെങ്കിൽ തെളിവ് എന്താണെന്നറിയോ? ഭാര്യന്റെ ഫോണ് വരുമ്പോ നമുക്ക് വല്ലാത്തൊരു ഇഷ്ടം തോന്നണം. ഇന്ന് മിക്ക ആൾക്കാർക്കും ഭാര്യന്റെ ഫോൺ വരുമ്പോ പണ്ടാറഞ്ഞ് എന്തിനാണ് അവൻ വിളിക്കണമെന്നുള്ള ചിന്ത, നിങ്ങളുടെ ചിന്ത അല്ല ഞാൻ പറഞ്ഞു. ഞാൻ കൗൺസിലിങ്ങിന് മനസ്സിലാക്കിയത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഇത്ര അകന്നുപോയി. പഴയകാല പ്രണയങ്ങൾ തുടങ്ങണം. അതെങ്ങനെ? ആ ഈ മറ്റേ അലുമിനി മീറ്റ്, കോളേജുകളിലൊക്കെ ഒരു അലുമിനി മീറ്റ് തുടങ്ങിയിട്ടുണ്ട്. അലുമിനി മീറ്റിൽ എന്താ, പഴയ പഠിച്ചവരൊക്കെ ഒന്നിക്കും, പണ്ട് പ്രണയിച്ചവരൊക്കെ ഒന്നിക്കും, എന്നിട്ട് ഈ ഭാര്യ ഒക്കെ സൈഡാവും. ആ പരിപാടിക്ക് എന്തിനു നിൽക്കണം? ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പ്രണയിക്കണം. സന്തുഷ്ട കുടുംബം അവിടെയാ തുടങ്ങുന്നത്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പ്രണയം ഉണ്ടായേ പറ്റുള്ളൂ. അത് നിങ്ങൾ എങ്ങനെ ഉണ്ടാക്കിയാലും വേണ്ടിയില്ല. ഒരു ഭാര്യ ഒരു ഭർത്താവ് പ്രണയം, ആ പ്രണയം കണ്ട് ജന്മമെടുക്കുന്ന കുട്ടികളായിരിക്കണം നമ്മുടെ മക്കള്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത്, ഒരു പാത്രത്തിലിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോ പ്രിയപ്പെട്ട ഭാര്യയുടെ വായിലേക്ക് നീ ചപ്പാത്തിയുടെ കഷ്ണം വെച്ചുകൊടുക്കണം. ആദ്യം നമ്മൾ കാണില്ല. എങ്ങനെ? മക്കൾ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ നാണമാണ്, നമുക്ക് പ്രശ്നമാണ്. എന്താ കാര്യം? ഭാര്യയുടെ കുഞ്ഞാപ്പാനി ഇരിക്കുക. അപ്പൊ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ എടുത്തിട്ട് ചപ്പാത്തി എടുത്തിട്ട് വൈഫിന്റെ വായിന് വെച്ചു കൊടുക്കണം. സന്തുഷ്ട കുടുംബത്തിന്റെ അടയാളമായിട്ട് വിശ്വാസം പറഞ്ഞത്. അത് മക്കൾ കാണട്ടെ. കാരണം ഭാവിയിൽ എങ്ങനെയാണ് ഒരു ഭാര്യയും ഭർത്താവും ജീവിക്കുക എന്ന്, സ്നേഹ നിബിഡമായി ജീവിക്കുക എന്ന് ഈ കുട്ടികൾ മനസ്സിലാക്കട്ടെ. അങ്ങനെ നമ്മൾ ചെയ്യുന്നുണ്ടോ? നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യയുടെ ബാക്കി നമ്മൾ കഴിക്കണം. ഇന്ന് ഉമ്മമാർക്ക് മക്കളുടെ ബാക്കി കഴിക്കാൻ പറ്റുന്നില്ല, അതാ അവസ്ഥ. പണ്ടൊക്കെ ഉമ്മ ഞങ്ങൾക്കൊക്കെ ചെയ്തിരുന്ന ഒരു പരിപാടി, ഒരു പ്ലേറ്റിലൊന്ന് വളർന്നു, എന്നിട്ട് ഒരു ഉള്ള ജ്യേഷ്ഠന്, ഒരു ഉള്ള എനിക്ക്, ഒരു ഉള്ള പെങ്ങൾക്ക്, ഒരു ഉള്ള അനിയന് നാലാക്കുണ്ട് തരും. എന്നിട്ട് എല്ലാവരും കഴിച്ചു പോയാൽ ആ നാലാക്കും വേണ്ടി കുഴച്ചതായിരുന്നു എന്നും എൻ്റെ ഉമ്മ കഴിച്ചില്ല. എൻ്റെ ഉമ്മയുടെ ഭക്ഷണം അതാണ്. ഇതേപോലെയാണ് പഴയ എല്ലാ ഉമ്മാരി അവസ്ഥ. ഇത് നമ്മുടെ ചെറിയ കുട്ടി ചെറുതായിട്ടൊന്ന് കുഴച്ചു വെച്ച് പോയാൽ ഒരൊറ്റ തളല. കാരണം നമുക്ക് കുട്ടികളോട് പോലും കമ്മിറ്റ്മെന്റ് ഇല്ല. പിന്നെ അങ്ങനെ നമ്മൾ ഇന്ന് കുട്ടികളുടെ പ്ലേറ്റ് ഇങ്ങനെ തള്ളണതെന്ന് കണ്ടാലും നാളെ നമ്മൾ മൂലക്കെ കിടക്കുമ്പോൾ അവൻ ഇങ്ങനെ തള്ളും. നമ്മൾ പ്ലേറ്റ് തള്ളുന്ന അവൻ കണ്ടതാ, അവൻ ഉമ്മാനെ തന്നെ തള്ളും. കാരണം ഉമ്മ നേരത്തെ പറഞ്ഞാൽ ഉമ്മയുടെ ആ കിടപ്പും ആ കിടപ്പിലുണ്ടാകുന്ന വയർപ്പും അവരുള്ള ചോരയും അതിൻ്റെ പ്രശ്നങ്ങളും ഇതൊന്നും വരെ കണ്ടുകൂടാ. കാരണം അങ്ങനത്തെ ഒരു ബന്ധമൊന്നും ഉമ്മാനിപ്പോഴില്ല. അതുകൊണ്ടാണ് നേരെ മറിച്ച് തൻ്റെ പ്രിയപ്പെട്ട മാതാവിനെ നെഞ്ചോട് ചേർക്കുമ്പോൾ രക്തം വലിക്കുന്നുണ്ട്. തന്റെ ശരീരത്തിലൂടെ അവൻ കൊണ്ടു നടക്കും. പ്രിയപ്പെട്ട മാതാവിനോട് സ്നേഹം ഉണ്ടെങ്കിൽ ഓരോ ഉറ്റലും ആ ശരീരത്തിൽ നിന്ന് ഒറ്റ വീഴുന്ന തുള്ളികളെ അവൻ ശക്തിയോടുകൂടി ഏറ്റെടുക്കും. കാരണം ഇവനെ സംബന്ധിച്ചിടത്തോളം ഉമ്മയോട് അത്രക്കും വലിയ സ്നേഹമാണ്. എന്ത് സംഭവിച്ചാലും ശരി, വാഹ്മ എന്ന് കുറാൻ പറയാനുള്ള കാരണം, നിങ്ങൾ കാരുണ്യത്തിന്റെ ജീവിതം ജീവിക്കണം എന്ന് പറയാനുള്ള കാരണം, നമ്മുടെ ഭാര്യക്ക് സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഭർത്താവ് സ്ട്രോക്ക് വന്ന് കൈകാലുകൾ ഇങ്ങനെയാകും, അപ്പോ ഒരു കൈ ഇങ്ങനെ ഒരു കാലിങ്ങനെ ഇങ്ങനെ അങ്ങിട്ട് ഉപേക്ഷ ഉപേക്ഷ നടക്കുമ്പോ നമുക്കൊരു മോശമാണ്, അതെന്റെ ഭാര്യയാണെന്ന് പറയാൻ അവിടെയും കൂടാൻ ഇടപെടുക. നിങ്ങൾ പരസ്പരം സ്നേഹിച്ചാൽ പോരാ, വർഷം കാരുണ്യം കാണിക്കണം. എങ്ങനെ കാരുണ്യം കാണിക്കണം എന്നറിയോ? അവൾക്ക് ഒരു പ്രയാസം വന്നു കഴിഞ്ഞ് അവളുടെ ശരീരമൊക്കെ തളർന്നു പോയാലും ആൾക്കൂട്ടത്തിലൂടെ അവളുടെ കൈ പിടിച്ചുകൊണ്ട് നടക്കാൻ നിനക്ക് സാധിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു നമ്മളോട് പറയാം. അതിന്റെ പേരാണ് സ്നേഹം എന്ന് പറഞ്ഞാൽ, അതിന്റെ പേരാണ് പ്രണയം എന്ന് പറഞ്ഞാൽ. എന്ന് വെച്ചാൽ തന്റെ ഭാര്യയുടെ ശരീരം മുഴുവൻ തളർന്നു പോയാലും രണ്ട് കൈകളെ കൊണ്ട് എതിർത്ത് നടക്കണം നമ്മൾ. ആ ഒരവസ്ഥയിൽ പ്രണയം ഉണ്ടാകണം എന്ന, ഇത് പ്രണയമുള്ളവർക്ക് മാത്രം പറഞ്ഞ കാര്യമാണ്. അല്ലാതെ മാസത്തിൽ 15,000 ഗർഭം അയക്കുന്ന എന്നുള്ളൊരു പേരിൽ ആ അയക്കല നിൽക്കുമ്പോ നിങ്ങൾ എന്താ ചായക്കാൾ ഞാൻ എന്റെ വീട്ടിലേക്ക് പോവാണ് എന്ന് പറയുന്ന ഭാര്യമാർക്ക് ഇതൊന്നും ഭൂഷണമല്ല. പ്രിയപ്പെട്ട ഭർത്താക്കന്മാരുടെ ജോലി നഷ്ടപ്പെട്ടാൽ, അവർ നഷ്ടപ്പെട്ട വീട്ടിലേക്ക് എത്തിയാൽ അവിടെ തലയിൽ തലോടിക്കൊണ്ട് പറയണം, നിങ്ങളിവിടെ വീട്ടിൽ കഴിഞ്ഞോളിൽ, ഒന്നുമില്ലെങ്കിൽ നമുക്ക് സ്നേഹപൂർവ്വം കഴിയാലോ, നിങ്ങളെ പൈസ ഒന്നിന് വേണ്ട, എല്ലാ കഞ്ഞിയും കുടിച്ച് നമുക്ക് കഴിയാം എന്ന് പറയാനാണ് കാരുണ്യത്തിന്റെ വാചന വചനം എന്ന് പറഞ്ഞാൽ. വാചനം അതാണ്. ആ ഒരു രീതി നമ്മുടെ വീട്ടിന്റെ പശ്ചാത്തലമുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ്. ഞാൻ കാർക്കശത്തോടെ പറയുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുക.
ഇന്ന് പല വീട്ടിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, നഷ്ടപ്പെടുകയാണ്. വീട്ടിലേക്ക് കയറുന്ന സമയത്ത് പിന്നെ ഭാര്യനോട് സലാം ചെയ്യാൻ മാത്രം പോരാ, എന്തെങ്കിലും ചിന്തയായി മാറണം. ഇതല്ലാതെ എവിടുന്നോ എഴുതുന്ന ഒരു സലാം ആയിട്ട് നമ്മൾ വീട്ടിലിരിക്കാറുണ്ട്. ആരോ ഒരു സലാം ചൊല്ലി ഭാര്യ മടക്കണോ നമ്മൾ കേൾക്കലില്ല. അസലാമു അലൈക്കും എന്ന് പറഞ്ഞാല് ഫോൺ മടക്കിക്കണമെന്നാ പറയാ. അപ്പൊ എവിടെ പോയി നമ്മുടെ സ്നേഹം? ഇത് കണ്ടു വളരേണ്ട കുട്ടികളുടെ അവസ്ഥ എന്താണ്? നമ്മുടെ വീട്ടിലെ കുട്ടികൾ ഈ സ്നേഹമോ ഈ ഒരു ദീന അവർക്ക് കിട്ടാത്തതുകൊണ്ട് ഞാനിപ്പോ രണ്ടാഴ്ച മുമ്പ് ഈ വരുന്ന പിന്നെ 11-ാം തീയതി ആ കുട്ടി ആദരിക്കുന്നുണ്ട്. രണ്ടാഴ്ച മുമ്പ് അവന്റെ ഹിഫ്ദ് പൂർത്തിയായി. ഒരു കുട്ടി 21 മദ്രസകൾ തമ്മിൽ നടത്തിയിട്ടുള്ള പരിപാടിയിൽ 1-ാം റാങ്ക് കിട്ടിയ കുട്ടി, ആ കുട്ടി ആദരിക്കാൻ വേണ്ടി അറബ് രാജ്യം ഒമാനിലൊക്കെ അറബികൾ വരിക. ആ കുട്ടിക്ക് ഒരു പ്രത്യേകത ഉണ്ട്, എന്താണെന്നറിയോ? സ്വന്തം മാതാവ് റോഡ് വഴിയിൽ വെച്ചിട്ട് പിടഞ്ഞ് മരിച്ചത്. ആക്സിഡന്റിൽ മരിക്കുമ്പോ ഈ മക്കളെ ഹിഫ്ദിന് വേണ്ടി ചേർക്കാൻ വേണ്ടി ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി കൊണ്ടാക്കാൻ വേണ്ടി നിൽക്കുക, ആ സമയത്താണ് ആക്സിഡന്റിൽ മരിക്കുന്നത്. പിന്നീട് ഈ കുട്ടികളെ രണ്ടാളും ഹാപ്പിനിങ്ങളായി. ഇന്ന് എന്നും ഉമ്മാക്ക് വേണ്ടി കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക. ആ കുട്ടികളെ പ്രാർത്ഥന കാണുമ്പോ അതിന് മൂത്തമ്മ എന്റെ കൂടെ ഉമ്രണ്ടായിരുന്നു. ഉമ്രയിൽ ഓരോ സ്ഥലത്തെത്തുമ്പോഴും അവനൊരു വലിയ ഭാഗ്യം കിട്ടി. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രസമാണ്. അവിടെ പോലീസുകാർ അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ സൗകര്യമൊക്കെ ചെയ്തു കൊടുക്കും. പ്രധാനപ്പെട്ട സ്ഥലത്തൊക്കെ പോകാൻ അവർക്ക് വലിയ സൗഭാഗ്യം കിട്ടി. അവിടെ നിന്ന് അവൻ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് തന്നെ ഹിഫ്ദിന് വേണ്ടി ചേർക്കാൻ വേണ്ടി കൊണ്ടുപോകുമ്പോ വഴിയിൽ വെച്ച് ഈ ലോകത്തോട് വിട പറഞ്ഞ പ്രിയപ്പെട്ട മാതാവിന്റെ ഒരു മോഹമുണ്ട്, ആഗ്രഹമുണ്ട്. ആ പ്രിയപ്പെട്ട മാതാവിനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ നമ്മുടെ വീട്ടിൽ അങ്ങനെ ഒരു കുട്ടിയുണ്ടോ എന്ന് നമ്മളൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ദീനീപരമായി നമ്മൾ വളർത്തുന്ന മക്കൾ നമ്മുടെ വീട്ടിലുണ്ടോ എന്ന് ഓരോരുത്തരും ചിന്തിക്കുന്നത് നല്ലതാണ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? നമ്മുടെ കുട്ടികൾക്ക്, ഇതേ മക്കൾക്ക് വിദ്യാഭ്യാസത്തിന്റെ മൂർത്തന്നര കൊടുക്കാൻ പറ്റുമോ എന്നതാണ്. അതിനൊരുപാട് പൈസ ഒന്നും വേണ്ട. നിങ്ങളുടെ പാലക്കാട് ജില്ലയാണ്, പാലക്കാട് ജില്ലയിൽപ്പെട്ട നിങ്ങളുടെ ഡെപ്യൂട്ടി കളക്ടർ നിങ്ങളുടെ മക്കളൊക്കെ കൂടുതലും പാലക്കാട് ജില്ലയിൽ നിന്നാണല്ലോ. നിങ്ങളുടെ ഡെപ്യൂട്ടി കളക്ടറിന്റെ അസിസ്റ്റന്റ് കളക്ടർ 26 വയസ്സേ ഉള്ളൂ, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനാണ്. ഞങ്ങൾ അടുത്തിടെയാണ് കൂട്ടുകാരായത്. ഞാൻ നിങ്ങളുടെ ഈ പാലക്കാട് ജില്ലയിലെ അസിസ്റ്റന്റ് കളക്ടറെ കുറിച്ചാണ് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ നാട് രാജസ്ഥാനിലാണ്. 26 വയസ്സേ ഉള്ളൂ, ഒരു മെലിഞ്ഞ ചെറുപ്പക്കാരൻ. നിങ്ങൾ പോയാൽ കാണാം, നിങ്ങൾ അയാളെ കളക്ടറാണെന്ന് തന്നെ നിങ്ങൾ തോന്നിപ്പോകും. അത്രക്ക് ചെറുപ്പമാണ്, 26 വയസ്സായിട്ടുള്ളൂ. ആ ആള് നിങ്ങളുടെ ഈ ജില്ലയിൽ ഒരു പരിപാടിക്ക് വേണ്ടി വന്നപ്പോ ഞാനായിരുന്നു മുഖ്യ സംസാരം. എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോടെ ഞാൻ പറഞ്ഞേ, ആ കുട്ടി എന്താ ചെയ്തെന്നറിയ? കുട്ടിയെ ഞാൻ അവനെ വിളിക്കുന്നു, കാരണം 26 വയസ്സായിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അവൻ പറഞ്ഞു എന്നോട്, അദ്ദേഹം പറഞ്ഞു എന്നോട്, നിങ്ങളെ സംസാരിക്കുമല്ലോ ഞാനതൊന്ന് ചുരുക്കും. അപ്പൊ ഞാൻ പറഞ്ഞത് ഔദ്യോഗിക തിരക്കുണ്ടായതുകൊണ്ടാണോ? അല്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു എനിക്കധികം സംസാരിക്കാൻ കഴിയില്ല, അതുകൊണ്ട് ഞാൻ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് പറയുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇത്രയും പറഞ്ഞോളി, കാരണം നമ്മുടെ IAS കഴിഞ്ഞാണല്ലേ. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഞാൻ എന്റെ ഒരു ചെറിയ കഥ പറഞ്ഞ് അവസാനിപ്പിക്കും. ചിലപ്പോ അന്നത്തെ അദ്ദേഹത്തിന്റെ സംസാരം കേട്ട ഒരു സദസ്സിലുണ്ടാവും. അദ്ദേഹം ഇങ്ങനെ എഴുന്നേറ്റുന്ന കുട്ടികളോടും അവിടുത്തെ സദസ്സിനോടും ഇതേപോലെ നിറഞ്ഞ സദസ്സാണ്. ആ സമയത്ത് അദ്ദേഹം ഇങ്ങനെ സംസാരിച്ചു തുടങ്ങി. എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോടാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ ഇരിക്കണം കുറെ വിദ്യാർത്ഥികളോട് പറയണം അദ്ദേഹത്തിന്റെ കഥ. അദ്ദേഹത്തിന് ആകുള്ളത് 10 സെന്റ് സ്ഥലം. ഞാൻ ആരെങ്കിലും കഥ അല്ല പറഞ്ഞത്. ഇപ്പൊ വെറും 26 വയസ്സായ, കഴിഞ്ഞ വർഷം IAS പാസ്സായ, 25-ാമത്തെ വയസ്സിൽ IAS കിട്ടിയ ഒരാളെ കുറിച്ചിട്ട് പറഞ്ഞു. നിങ്ങളെ പാലക്കാട് ജില്ലയിലെ ഡെപ്യൂട്ടി കളക്ടർ അദ്ദേഹം പറയാണ് ആകെ 10 സെന്റ് സ്ഥലം ഞങ്ങൾക്കുള്ളൂ, വെറും 10 സെന്റ്. ജോലിക്ക് പോകുന്ന അച്ഛൻ, വീട്ടിൽ ജോലി ചെയ്യുന്ന അമ്മ, അങ്ങനെ അതിലടക്കാണ് എനിക്ക് ഇങ്ങനെ ഒരു മോഹൻഡായി സിവിൽ സർവീസ് കിട്ടണം. പക്ഷേ എന്റെ അച്ഛൻ എന്നെ സഹായിക്കാൻ കഴിയില്ലായിരുന്നു. കാരണം അച്ഛന് മാസത്തിൽ 3000 രൂപ ഡൽഹിക്ക് അയച്ചില്ല എന്ന് പറഞ്ഞാൽ സ്വപ്നം പോലും കാണാൻ പറ്റാത്തതാണ്. 3000 രൂപ അയച്ചാൻ പറ്റില്ല. പക്ഷെ ഞാൻ അവിടെ ചെന്നപ്പോ 7000-10000 വേണം മാസത്തില്. പക്ഷെ ഞാൻ ഡോർമെട്രിയിൽ ഒതുങ്ങി, ഒരുപാട് പുസ്തകങ്ങൾ വേണമായിരുന്നു എനിക്ക്. പുസ്തകത്തെ ഞാൻ ലൈബ്രറിയിൽ ഒതുക്കി, എന്നിട്ട് മെല്ലെ ഒരു ചടഞ്ഞ് കൂടി ഒരു സ്ഥലത്ത് ഞാൻ താമസിച്ചു. മാസത്തിൽ 3000 രൂപ എന്റെ അച്ഛൻ എനിക്ക് അയച്ചു തരുമായിരുന്നു. അദ്ദേഹം കഥ പറഞ്ഞിങ്ങനെ ഡിമോഷനായി. ആ 3000 രൂപ എങ്ങനെ അയച്ചതെന്ന് എനിക്കറിയില്ല. വെറും കൃഷിവേല മാത്രമുള്ള എൻ്റെ അച്ഛൻ എനിക്ക് മാസത്തിൽ 3000 രൂപ അയച്ചു തരും. അങ്ങനെ കുറച്ച് നാളുകൾ ശേഷം ഞാൻ സിവിൽ സർവീസുകാരനായി. സിവിൽ സർവീസ് കിട്ടിയ വിവരം ഞാൻ എൻ്റെ അച്ഛനെ ഒന്ന് അറിയിക്കാൻ എൻ്റെ കയ്യിൽ മൊബൈൽ ഫോൺ ഇല്ലായിരുന്നു. 25-ാമത്തെ വയസ്സിൽ സിവിൽ സർവീസ് കിട്ടുമ്പോൾ എൻ്റെ കയ്യിൽ മൊബൈൽ ഫോൺ ഇല്ലായിരുന്നു എന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ട കളക്ടർ പറയാം. അങ്ങനെ ഞാൻ കൂട്ടുകാരൻ്റെ മൊബൈൽ ഫോൺ കടം വാങ്ങി. എന്നിട്ട് എൻ്റെ അച്ഛന് വിളിച്ചു, 25 വയസ്സ് വരെ മൊബൈൽ ഉണ്ടെന്ന് നീ സിവിൽ സർവീസുകാരൻ കണ്ടിട്ടില്ല. കൂട്ടുകാരൻ്റെ മൊബൈൽ കടം വാങ്ങി ഞാൻ അച്ഛനെ വിളിച്ചു. അച്ഛനെ വിളിച്ച സമയത്ത്
അച്ഛനോട് ഒന്ന് പൊട്ടിക്കരയാൻ തുടങ്ങി. എനിക്ക് തോന്നി, ഞാൻ അത്യാവശ്യം ഫിസിയോളജിയിലൊക്കെ പഠിച്ച ഒരാളാണ്, അതുകൊണ്ട് എനിക്ക് തോന്നി അച്ഛനെ അറ്റാക്ക് ആയിട്ട് വരും, സന്തോഷം കൂടിയിട്ട് മനുഷ്യന്മാർക്ക് അറ്റാക്ക് വരും. ഞാൻ അന്നൊക്കെ ഡൽഹിയിൽ നിന്ന് കയറി എന്റെ രാജസ്ഥാനിൽ എന്റെ ഗ്രാമത്തിലെത്തി എന്റെ പ്രിയപ്പെട്ട അച്ഛനെ ആലിംഗനം ചെയ്തത് എനിക്ക് ഓർമ്മയുണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് കണ്ണിൽ വെള്ളം നിറക്കാണ്. അത്ര സന്തോഷത്തോടെ അച്ഛൻ ഏറ്റെടുത്തത്. അതുകൊണ്ട് ഇവിടെ നിൽക്കുന്ന എല്ലാ വിദ്യാർത്ഥികളോടും അധികം സമ്പത്ത് വേണ്ടട്ടോ, സമ്പത്തുണ്ടായാൽ ആ മക്കൾ ഉയർന്ന് പഠിക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. പക്ഷേ സമ്പത്തില്ലാത്ത കുട്ടികളാണ് ഏറ്റവും കൂടുതൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പാവ ഓട്ടോറിക്ഷക്കാരുടെ മക്കളായി ഏറ്റവും കൂടുതൽ എപ്രസ് ആയിക്കൊണ്ടിരിക്കണേ. ഒന്നിനും പറ്റാത്ത ഇത് പഠിക്കാത്ത, ഇന്ന് രാവിലെ ഞങ്ങൾ പണ്ട് ഇത് പറയുമ്പോൾ അദ്ദേഹത്തിന് വിഷമമുണ്ടാവും എന്ന് പറഞ്ഞോട്, അതൊക്കെ ചിലപ്പോൾ ഭാവിയിൽ യൂട്യൂബിലെത്തും. ഞങ്ങൾ പണ്ട് അണ്ണാച്ചി മുസ്തഫക്ക എന്നാണ്, അദ്ദേഹം തമിഴ്നാട്ടുകാരനാണ്, 16-ാമത്തെ വയസ്സിൽ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളാണ്, ഇന്ന് രാവിലെ എൻ്റെ വീട്ടിൽ വന്നിരുന്നു. അപ്പൊ സന്തോഷത്തോട് കൂടിയിട്ട് പറയാം, മൂത്ത മോനിപ്പോ ജെ എൻ യുവിലെ കോഴ്സിൽ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ പി ജി കഴിഞ്ഞിട്ട് ഗൾഫിലെത്തിയ കഥ, 2-ാമത്തെ മോനൻ അറബിക് ഡിപ്പാർട്ട്മെന്റിൽ ഗൾഫിൽ കയറിയ കഥ, ഇദ്ദേഹത്തിന്റെ മക്കളെ വളർത്തല പണി ഒന്നിനും അറിയില്ല. പഴയ 1-ാം ക്ലാസ് ക്വസ്റ്റ്യൻ, തമിഴ്നാട്ടിൽ നമ്മുടെ നാട്ടിലേക്ക് വന്നതാ, എന്നിട്ട് 16-ാമത്തെ വയസ്സിൽ അദ്ദേഹം ഇസ്ലാമിനെ സ്വന്തമായിട്ട് മനസ്സിലാക്കിയതാ, ഇന്ന് അദ്ദേഹത്തിന്റെ മക്കളൊക്കെ ഉയരങ്ങളിലെത്തി എന്ന് രാവിലെ എന്നെ കാണാൻ വേണ്ടിട്ട് വന്നിരുന്നു. മക്കളൊക്കെ എങ്ങനെ എത്തിയിട്ടോന്നൊക്കെ പറഞ്ഞത്. ചുരുക്കത്തിൽ ഇങ്ങനെയുള്ള ആളുകളുടെ മക്കളാണ് ജെ എൻ യൂണിവേഴ്സിറ്റിയിലൊക്കെ എത്തുന്നത്. ഇങ്ങനെയുള്ള ആളുകളുടെ മക്കളാണ്, ഒന്നിനും പറ്റൂല എന്നൊക്കെ പറഞ്ഞ് നമ്മളെ തള്ളിപ്പറയുന്ന ആൾക്കാരുടെ മക്കളാണ് ഇന്ന് ഉയരങ്ങളിലേക്ക് എത്തുന്നത്. എന്താ പൈസക്കാരുടെ മക്കളെത്താത്തെ? അവരുടെ കയ്യിൽ നല്ല വില കൂടിയ മൊബൈലുണ്ട്, അവരുടെ കയ്യിൽ നല്ല ഉഷാർ ബൈക്കുകളുണ്ട്. എന്തൊക്കെ ബൈക്കുകളാണ്? ഓടി ബൈക്ക്, ഇഡി ബൈക്ക് എന്നൊക്കെ പറഞ്ഞ എന്തൊക്കെ ബൈക്കുകളുണ്ട്. കുട്ടികൾക്കറിയതിൻ്റെയൊക്കെ പേര്, ബൈക്ക് ബ്രേക്ക് ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ബാക്കിലുള്ള മയ്യത്താത്തുന്ന കുറെ ബൈക്കുകൾ അറിഞ്ഞിട്ട് അതും കൊണ്ട് നടക്കുക, വാശിപൂർവ്വം നടക്കുക. പ്രിയപ്പെട്ട കുടുംബത്തിലെ കുട്ടികൾ ചിന്തിക്കും, ഞങ്ങളുടെ നാട്ടിലെ അടുത്തൊരു വിഷയം ഉണ്ടായി, ഒരു കല്യാണം കഴിഞ്ഞാൽ പെൺകുട്ടിനെ ബാക്ക് വെച്ചിട്ട് പുതിയാപ്പുള പോവാണ്. പോകുമ്പോ സ്പീഡ് കൂടെ പോയി പെൺകുട്ടി പറഞ്ഞു, ഒന്ന് പതുക്കപ്പോ എനിക്ക് പേടിയാകുന്നു, പതുക്കപ്പോ പേടിയാകുന്നു. അപ്പൊ എന്റെ പിന്നെയും കൂടി പിന്നെയും സ്പീഡാകട്ടെ കൂടി ഈ കുട്ടി അലറി വിളിച്ചു ഒന്ന് പതുക്കപ്പോ എനിക്ക് പേടിയാകുന്നു. അവസാനം പിന്നെയും സ്പീഡ് കൂട്ടി 100-120 എത്തിയപ്പോ ഈ കുട്ടിയെ കണ്ട് തെന്നി വീണ് അവിടെ കിടന്ന് മരിക്കാൻ. ഇന്ന് ആ പയ്യന് കിടന്നിട്ട് ഞാൻ വിതുമ്പാണ്, അവൾ അങ്ങനെ പറഞ്ഞല്ലോ, അപ്പൊ ഞാൻ അത് കേട്ടില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി കൂട്ടണേ, ഈ പാവം കുട്ടി നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ വരും. എന്റെ ഈ കാലത്തെ ജീവിതത്തിന് അകാല ജീവിതത്തിന് പൊലിപ്പിച്ചത് ഈ മനുഷ്യനാണ് എന്ന് വിരൽ ചൂണ്ടി സംസാരിക്കും. നിങ്ങൾ അത്ര കാര്യം കാര്യമില്ല, കാരണം നിങ്ങൾ വാശിപൂർവ്വം ബൈക്കിൽ കൊണ്ട് പോകലല്ല, നല്ല സന്തോഷമുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ, സന്തോഷമുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ബൈക്കൊക്കെ ഉപയോഗിച്ച 18 വയസ്സ് കഴിഞ്ഞാൽ. പക്ഷെ അതിലൊരു നീതിയുണ്ട്, അതിലൊരു അതിലുണ്ട്, ആ രീതിയിൽ പോകാവൂ. രാജ്യത്തിന്റെ നിയമമുണ്ട്, മാതാപിതാക്കളെ സ്നേഹിക്കാനുണ്ട്, മാതാപിതാക്കളുടെ അനുവാദത്തോടെ പോകലുണ്ട്. അതില്ലാതെ നമ്മൾ മുന്നോട്ട് പോകരുത്. ഞാൻ ഡിസോർഡറായി പറയുന്നു എന്ന് വിചാരിക്കരുത്. സന്തുഷ്ട കുടുംബം നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഞാൻ പറഞ്ഞു, ആദ്യത്തെ കാര്യം ഉമ്മ ഉപ്പാമാരെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കലാണ്. 2-ാമത്തെ കാര്യം ബാല്യ ഭർത്താക്കന്മാർ തമ്മിൽ പ്രണയത്തിലാകല. അതില്ലാതെ നിങ്ങൾ കുടുംബത്തെ നന്നാക്കാൻ നോക്കേണ്ട കാര്യം. എത്ര കൗൺസിലിങ്ങളാണ്, ഞാൻ ഈ പരിപാടിയുടെ നിർദ്ദേശം, കൗൺസിലിംഗ് എന്ന് പറഞ്ഞ പരിപാടി നിർദ്ദേശം എന്താ കേൾക്കാൻ വയ്യായിട്ട്, നമുക്കുണ്ട് ഇമോഷനൊക്കെ, ഒന്നാമത് സമയമില്ല. ഇങ്ങനെ വരേണ്ട കൊച്ചു കൊച്ചു കാര്യത്തിന്റെ പേരിൽ പിരിയാ, പാവം മക്കൾ ഇങ്ങനെ നമ്മളെ മുഖത്തേക്ക്. ഞാനിപ്പോ 2 ആൾക്കാര് പിരിയാന്ന് തോന്നിയാൽ ആദ്യം ചോദിക്കുന്ന ചോദ്യം അതിന് മക്കളുണ്ടോ എന്നുള്ളതാണ്. ആ 2 കുട്ടികളുണ്ടെന്ന് പറഞ്ഞാൽ എന്നാ വന്നോളി എന്നാ പറഞ്ഞത്, കാരണം ഈ കുട്ടികളെ അറിയിച്ചു, അല്ലാതെ ഇവരെ ഒരു പിന്നിടാനെല്ലാം കൂടെ തന്നെ. ഈ കുട്ടികൾ പറഞ്ഞിട്ട് ഇങ്ങനെ താഴത്തും കൈ കൊടുത്തിട്ട് ഇങ്ങനെ ഒരു നോട്ടാണ്. ആ നോട്ടത്തിന്റെ അർത്ഥം എന്താണെന്നറിയോ? നിങ്ങൾ എങ്ങനെയെങ്കിലും എന്റെ ഉമ്മാനിപ്പാനും ഒന്നാക്കി തരുമോ എന്നവരുടെ കണ്ണുകളെ കൊണ്ട് അവരെ ചോദിച്ചുകൊണ്ടിരിക്കുക. എന്തിനാണ് ഈ വിയോജിപ്പ്? എന്തിനാണ് ഈ ഭാര്യഭർത്താക്കന്മാർ തമ്മിലുള്ള ഇങ്ങനെയുള്ള തർക്കങ്ങൾ എന്നത് പിരിയ? എത്ര ആൾക്കാരാണ് കലാത്തിന്റെ വക്കിലെത്തി നിൽക്കുന്നത്? ഒറ്റ കാരണമേ ഉള്ളൂ, ഈഗോ. വേറെ ഒന്നൊരു കാരണമായിട്ട് നമുക്ക് പറയാം, ഈഗോ. ഒന്നെങ്കിലും മഹലിന്റെ പ്രസിഡന്റിനുള്ള ഈഗോ, മഹലിയർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ശ്രമിച്ചിരിക്കണം, ക്ഷമിക്കണം. മഹല്ലേരൊക്കെ പാടേണ്ട കൂടും, എന്നിട്ട് ഞാൻ പറച്ചു തുടങ്ങും. അപ്പൊ ഈ പ്രസിഡന്റ് കുറച്ചൊരു തറവാടിത്ത ആളായി, ഇങ്ങനെ ഇത്തം തന്നെ ഉണ്ടാവും. ഞാൻ കുറ്റപ്പെടുത്തല്ല, അപ്പുറത്തുണ്ടാവും ഇതേ പ്രസിഡന്റ്, അന്നെക്കാളും വലിയ പ്രസിഡന്റ് ഞാനും നടന്നിട്ട് അവരെ ഇരിക്കുന്നുണ്ടാവും. രണ്ട് മഹല്ലേരെ പോലല്ലേ, എന്നിട്ട് ഈ പ്രസിഡന്റ് ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് ഇയാൾക്ക് പറ്റാത്തത് പറഞ്ഞ ഒരറ്റ ടീക്കല വരികടാ പോവാ, അവർക്കുള്ള പണ്ട അപ്പാണ് എത്ര ചാവല ഒഴിവാക്കിയിട്ട് വരും. ഈ പാവം പ്രസിഡന്റ്, ഞാൻ ഒരാളും പറയലട്ടോ, ഈ പള്ളി കമ്മിറ്റി നടത്തുന്ന ഈ മനുഷ്യൻ ആലോചിക്കുന്നില്ല, ഇയാളുടെ ഈ ഒരു അഹങ്കാരത്തിൽ
കസേരയൊക്കെ വേട്ട കാട്ടിട്ട് വരികട പോവുക, പണ്ടം കൊടുക്കാനുള്ളത് കൊടുക്കുക എന്ന് പറയുമ്പോ രണ്ട് മക്കളെ എത്തിയും കുട്ടികളാക്കി തെരുവിലേക്ക് എറിഞ്ഞിട്ടാണ് ഈ പ്രസിഡന്റ് എഴുന്നേൽക്കുന്നത് എന്ന് ഈ പ്രസിഡന്റ് ചിന്തിക്കുന്നില്ല. ആൾക്കാരെ വിഭജിക്കാൻ വേണ്ടിയിട്ടല്ല നമ്മളിരിക്കുന്നത്, നമ്മുടെ ഈഗോ കാണിക്കാനാണ്. അങ്ങനെ ഇത് കൊണ്ടാടുന്നവരെ ഈഗോ വേറെ, പിന്നെ അമ്മോശന്മാരുടെ ഈഗോ വേറെ. അമ്മോശൻ ചിലപ്പോ വരുവാനെന്തെങ്കിലും ഫോണിൽ കൂടി ചീത്ത പറയാനുണ്ടാവും, വഴക്ക് പറയാനുണ്ടാവും. എന്നിട്ട് പിന്നെ കൗൺസിലിങ്ങിൽ പറഞ്ഞെന്താ, ഇനി എനിക്കാവൂല, ഞാൻ അത്രയും പറഞ്ഞിരിക്കുന്നവരെ ഫോണിൽ കൂടി ചില മരുക്കളും കണ്ടും പറയും. ഞാൻ എന്റെ വാപ്പയെ എന്നെ വാക്കൂടെ പറഞ്ഞില്ലേ, അതുവരെ വിളിച്ചിട്ടുണ്ട് എന്നറിയ, പിന്നെ വെച്ചെങ്ങനെ കൂടാൻ പറ്റും. അങ്ങനെ വഴിവിട്ട വാക്കുകൾ പറയാ, മോശമായ ലോകത്തിലൂടെ പോവാ, എന്നിട്ട് പിരിയാൻ വേണ്ടി നിൽക്കുക. എന്നാൽ സത്യത്തിന് ഈ ഭാര്യ ഭർത്താക്കന്മാർക്ക് പിരിയണമെന്നുണ്ടോ? അതൊട്ടില്ല. 90% ഭാര്യ ഭർത്താക്കന്മാർക്ക് പിരിയണമെന്നില്ല, ഈഗോയാണ്, പരസ്പരം മനസ്സിലാക്കുന്നില്ല. ചിലപ്പോൾ കൗൺസിലിങ്ങില് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഭർത്താവ് ഭയങ്കര ഡോമിനേറ്റഡ് പേഴ്സണാലിറ്റി ആയി, ഭർത്താവ് ഇങ്ങനെ പറയും, അവളെങ്ങനെയാണ്, അവളിങ്ങനെയാണ്, ഇങ്ങനെ പറഞ്ഞേ പറഞ്ഞു പറഞ്ഞ അര മണിക്കൂർ കഴിയുമ്പോഴേക്ക് ഈ സാമൂഹിക തളരും ഭർത്താവുണ്ട് പറഞ്ഞിട്ട്. അപ്പൊ എന്താ സംഭവം, നമുക്ക് വേണ്ടിയത്, കാരണം NLP, നിങ്ങൾ പലരും NLP പഠിച്ചിട്ടുണ്ടായിരുന്നു. NLP വേറെ കോളത്തിലൊക്കെ പോകുന്നുണ്ട്, അതിനൊന്നും ഞാൻ ആളല്ല. ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിൽ ഒരാൾ കളവ് പറയുമ്പോൾ കണ്ണൊരു ഭാഗത്തേക്ക് പോവാന്നുണ്ട്, ഒരാൾ ഉണ്ടാക്കി പറയുകയാണെങ്കിൽ കളവ് കണ്ട കണ്ണം കണ്ട പോവാന്നുണ്ട്. അതുങ്ങൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി ചോദിച്ചാൽ ആ ഭാഗത്തേക്ക് കണ്ണു പോകുള്ളൂ. അതിൽ 15 ക്വസ്റ്റ്യൻസ് ഉണ്ട്, കളവുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ കളവുള്ള ക്വസ്റ്റ്യൻ ഒരാളോട് ചോദിച്ചാൽ അയാളെ കണ്ട് അറിയാണ്ട് അങ്ങോട്ട് പോകും. അത് ലെഫ്റ്റ് ആംഗിളിലേക്ക് പോയാൽ, റൈറ്റ് ആംഗിളിലേക്ക് പോയാൽ, ഈ കണ്ണ് ഒന്നിച്ചിട്ട് അങ്ങോട്ട് പോയാൽ, താഴോട്ട് പോയാൽ, ആലോചിച്ചാൽ, എങ്ങനെയൊക്കെയാണ്, അതിന്റെ ശാസ്ത്രമുണ്ട്, ഓരോന്നോരോ ശാസ്ത്രമാണല്ലോ. അത് വെച്ചിട്ട് നോക്കുമ്പോൾ ചിലപ്പോൾ ഈ ഭർത്താവ് പറഞ്ഞതൊക്കെ കളവായിരിക്കും, പക്ഷെ കേൾക്കണം നമുക്ക് തോന്നുന്നത് ശരിയാണ്. അങ്ങനെ ഭാര്യയോട് ചോദിച്ചാലോ, ഭാര്യയുടെ ചിലപ്പോൾ പറഞ്ഞതിന് വല്ല കാര്യം, എനിക്കൊന്നും പറയാനില്ല എന്നാണ് എൻ്റെ കരച്ചിലാണ്, ഒരു സാധുവിൻ്റെ കരച്ചിൽ. കാരണം ഈ പറഞ്ഞതൊക്കെ നേരെ ഓപ്പോസിറ്റ് ആവുമ്പോൾ ഈ ഭാര്യക്ക് പറയാനുള്ളത് എനിക്കൊന്നും പറയാനില്ല എന്നാണ്. സാധാരണ ഒരു മദ്യമോ ഒരിക്കലും തലാഖിന്റെ വക്കിലേക്ക് നമ്മൾ പോകാതിരിക്കല. ഞാൻ നേരത്തെ പറഞ്ഞ പ്രണയത്തിലൂടെ മുന്നോട്ട് പോയി അവസാനം ഒരു വൈകല്യവും നമ്മൾ ഇല്ലാതിരിക്കല. ചെറിയ ചെറിയ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവും, ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, ആ പ്രശ്നങ്ങളെ നിഷ്കാസനം ചെയ്യാൻ നമുക്ക് പറ്റണം. അതിനെന്താ ചെയ്യണ്ടേ, ഒരു ലേശം സൈക്കോളജി സഹിക്കുന്നുണ്ടെങ്കിൽ 10 മിനിറ്റ് അത് പറയാം. സൈക്കോളല്ലേ, ഉറപ്പല്ലേ, സൈക്കോളജി ചിലപ്പോഴൊക്കെ സഹിക്കോളജി ആവാറുണ്ട്. അതുകൊണ്ട് എല്ലാവരും എഴുന്നേറ്റുന്നുണ്ട്, പ്രയാസം എന്തെങ്കിലും ഒന്ന് എഴുന്നേറ്റ് നിൽക്കി, പ്രയാസമുള്ളവരോട് തന്നെ ഇരുന്നോളിട്ടോ. എന്തിനാപ്പ് എഴുന്നേപ്പിക്കണമെന്ന് തോന്നും, കുറേ നേരം കണ്ട നമുക്കൊരു മുഷിപ്പ് വരുന്നതുകൊണ്ടാണ്. എല്ലാവരും അടുത്തുള്ളവർക്കൊന്ന് കൈയ്യെടുത്താട്ടെ, കുറേ നേരമായി നമ്മൾ ഇരിക്കുന്നുണ്ട്, 4 ഭാഗത്തൊന്നും കൈയ്യെടുക്കണേ. ഇൻഷാ അല്ലാ, അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൈയ്യെടുത്തോളൂ. ഇൻഷാ ഇരിക്കും. ഇതിൽ കുറച്ച് പിന്നെ റാപ്പോ ബിൽഡ് ചെയ്യാൻ പറ്റാത്ത ഒരു കൂടെ ഒരാൾക്കേ കൈയ്യെടുത്തിട്ടുണ്ടാവുള്ളൂ. ഞാൻ കൊടുക്കണത് കൊടുക്കാത്തത് പാലും ആണുകളിലോ എന്ന് വിചാരിച്ചിട്ടാ സാധു ഒരാൾക്ക് മാത്രം, അങ്ങനെയല്ല. നാലിടത്തും കൊടുക്കാൻ പറഞ്ഞാൽ നാലിടത്തും കൊടുക്കണം, അത് നമ്മളൊരു ഭാഗം. ശ്രദ്ധിച്ചു, വാക്കിന്ന് കേട്ടിട്ടുണ്ടോ? അതിൽ വാക്കിന്ന് കേട്ട ഒരു ആരൊക്കെ ഉണ്ട്? വിഷൽ ഓഡിറ്ററി കിനസ്തെറ്റിക്, ഒന്ന് കൈപിടിക്കട്ടെ. വിഷൽ ഓഡിറ്ററി കിനസ്തെറ്റിക് കേട്ടിട്ടുണ്ടോ? അല്ലെ, കുറെ ആൾക്കാർ കേട്ടിട്ടുണ്ട്. ആരെ കേട്ടെന്നാണ്? ആൾക്കാർ ശ്രദ്ധിച്ചോ, ഇത് ഭാര്യ, ഇത് ഭർത്താവ്. സന്തുഷ്ട കുടുംബ പറയാൻ വേണ്ടോ? ഇത് ഭാര്യ, ഇത് ഭർത്താവ്. ഈ ഭാര്യ എന്ന് പറയുന്ന ആൾ, അല്ലെങ്കിൽ ഇത് ഭർത്താവായിക്കോട്ടെ, നമ്മള് കറുത്ത് പിന്നെ ഭാര്യ നയിക്കുന്നതാണ്, ഇത് ഭർത്താവ്, ഇത് ഭാര്യ. ഈ ഭർത്താവ് എന്ന് പറയുന്ന ആൾക്കാർക്ക് പേഴ്സണാലിറ്റി എന്നത് രൂപാന്തരപ്പെട്ടത് പെർസെപ്ഷൻ, ഒപ്പീനിയൻ, ബിലീഫ് സിസ്റ്റം, ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞതിലൂടെയാണ്. ഒന്നും കൂടി പറഞ്ഞാൽ, ഉമ്മ പറഞ്ഞെടുത്ത കഥകൾ, മദ്രസ അധ്യാപകർ പറഞ്ഞെടുത്ത കഥകൾ, ഉപ്പ പറഞ്ഞെടുത്ത കഥകൾ, സുഹൃത്തുക്കളിൽ നിന്ന് പഠിച്ചത്, അതേമാതിരി അയൽവാസികളിൽ നിന്ന് പഠിച്ചത്, പിന്നെ യാത്രകളിൽ പഠിച്ചത്, സ്കൂളിലെ ഫ്രണ്ട്സ്, ഫ്രണ്ട്സിലെ ഫ്രണ്ട്സ്, ഇതെല്ലാം കൂടിയാണ് ഇയാൾ. ഇതേപോലെ തന്നെയാണ് ഈ പെണ്ണു. അല്ലാതെ ഈ കല്യാണം കഴിഞ്ഞ അന്നേരം ഇപ്പോൾ ആ കട്ടി മറിഞ്ഞിട്ടും കണ്ടാലെന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. ഇതേപോലെ കൊടുക്കുണ്ട് ഉസ്താദന്മാരും, കൊടുക്കുണ്ട് പറഞ്ഞപ്പോൾ, കൊടുക്കുണ്ട് ഉമ്മയ്ക്കൊക്കെ. അപ്പൊ ഇങ്ങനെയാണ്, കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ രണ്ട് വൃത്തത്തിൽ ഇവിടെ നിൽക്കുവാണ്. കൂടുതൽ അങ്ങനെയാണ്, 30 കൊല്ലം കഴിഞ്ഞാൽ ആ വൃത്തമാണ്. എന്നിട്ട് ഇവിടെ നിന്നിട്ട് ഭർത്താവിന് ഇങ്ങോട്ട് പിടിച്ച് വലിക്കാൻ വേണ്ടിട്ട് നോക്കും. ഇങ്ങോട്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞേക്കാം, ഞാൻ പറഞ്ഞു. അപ്പൊ ഈ ഭർത്താവ് ഞാൻ പറഞ്ഞത് കേക്ക് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്ന ഭർത്താക്കന്മാരെയാണ് സാധാരണ പറയുന്നത് പാരന്റ് ഈഗോ സ്റ്റേറ്റ്. പാരന്റ് ഈഗോ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ മേലെ നിന്നിട്ട് ഇങ്ങനെ കൽപ്പിക്കാം, എനിക്കെന്താ അങ്ങനെ ഇത്, എനിക്കെന്താ ഇങ്ങനെ, എപ്പോഴും ഇങ്ങനെ അപ്പർ ഹാൻഡ് ഉള്ള ഭർത്താക്കന്മാർ. കുറഞ്ഞു കൊടുക്കേ ഇല്ല, ഭാര്യമാരുടെ മുമ്പിൽ കുറഞ്ഞെടുക്കുന്ന പരിപാടിയാണ്. അങ്ങനത്തെ ആൾക്കാർക്കാണ്
പാരന്റ് ഈഗോ സ്റ്റേറ്റിന്റെ ആളുകൾ എന്ന് പറയും. പാരന്റ് ഈഗോ സ്റ്റേറ്റിന്റെ അയാളുടെ കുഴപ്പം എന്താ, അയാളെ കൂടെ കൽപ്പിക്കണം. വണ്ടി ഉന്തുന്ന സ്ഥലത്ത് മൂന്ന് ടീം ആൾക്കാരുണ്ട്. ഒരു വാഹനം ഉന്തുകയാണ് ചളിയിൽ കൊണ്ടിട്ട്, അവിടെ മൂന്ന് ടൈപ്പ് ആൾക്കാരുണ്ടാവും. അതാരൊക്കെയാണ്? ഒന്ന് എടങ്ങേറായിട്ട് ഉന്തുന്നവര് അല്ലെ, അങ്ങനെ തന്നെ അല്ലേ തള്ളുന്ന ആൾക്കാരുണ്ടാവും. പാവങ്ങൾ ഊരൊക്കെ വേദനയായിട്ട് തള്ളും, ആത്മാർത്ഥപൂർവ്വം തള്ളും. വേറൊരു ടീമുണ്ടാവും, അവര് കല്യാണത്തിനൊക്കെ പോവായിരിക്കും, ഇൻസൈഡൊക്കെ ചെയ്തിട്ട്. അപ്പൊ തള്ളുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിട്ട് മസലൊക്കെ വെച്ചിട്ട് തൊടും. പക്ഷെ നല്ല തള്ളലൊന്നും ഉണ്ടാവില്ല, കാരണം ഇപ്പൊ ആ കല്യാണം പോവൊക്കെയാണ് എന്റെ ആലോചന. എല്ലാം തൊട്ടെടുക്കുന്ന ആൾക്കാരുണ്ട്. വേറൊരു ടീമുണ്ട്, അതാരാ വലിയ അപകടകാരികൾ അവരാണ്. അതാരെന്താ അറിയില്ല, ദൂരം കണ്ട് മാറി നിന്ന് അവിടെ തള്ളു, ഇവിടെ തള്ളു എന്ന് പറഞ്ഞിട്ട് പുറത്തുനിന്ന് കളിപ്പിക്കണം. ഇതാണ് പാരന്റ് ഈഗോ സ്റ്റേറ്റ്. പരിപാടിക്കൊന്നും ഞങ്ങളിതിനെ ഫുള്ള് കൽപ്പിക്കണം. അയക്കതായിട്ട് അങ്ങനത്തെ ലീഡേഴ്സിനെ കൊണ്ടിടങ്ങാറാണ്, അങ്ങനത്തെ വാപ്പാരെ കൊണ്ടിടങ്ങാറാണ്, അങ്ങനത്തെ ഭർത്താവിനെ കൊണ്ടിടങ്ങാറാണ്, അങ്ങനത്തെ ഭാര്യമാരുടെ ഭാര്യമാരെ വിചാരിക്കേണ്ട അങ്ങനത്തെ ഭാര്യമാരുണ്ടാവില്ല. അതോ ഏറ്റവും കൂടുതൽ പാരന്റ് ഈഗോ സ്റ്റേറ്റ് ഭാര്യമാരാണ് ഈ ലോകത്തിൽ. ഭാര്യമാരെ കൊണ്ട് ഇടങ്ങാറായിട്ടുള്ള ആൾക്കാരാണ്. അതിൽ ഒന്നാം സ്ഥാനത്തുള്ള ആരാന്നറിയോ? നെപ്പോളിയൻ ബോണപ്പാർട്ട്. ലോകം മുഴുവനെ കീഴടക്കാൻ വേണ്ടി വെമ്പൽ കൊണ്ട മനുഷ്യൻ. നെക്സ്റ്റ് യൂറോപ്പ്, അടുത്തത് യൂറോപ്പാണ് എന്ന് പറഞ്ഞ് യൂറോപ്പിലേക്ക് തന്റെ ചരണം തുടങ്ങിയപ്പോഴാണ് അദ്ദേഹം വിവാഹം കഴിച്ചത്, പ്രണയിക്കുന്ന ആളെ തന്നെ കല്യാണം കഴിച്ചത്. രണ്ടു വർഷം മുന്നോട്ട് പോയുള്ളൂ, തന്റെ പ്രണയിനെ വിവാഹം കഴിച്ച് രണ്ട് വർഷം മുന്നോട്ട് പോയപ്പോഴേക്കും നെപ്പോളിയൻ ബോണപ്പാർട്ട് തകർന്നു. കാരണം ഭാര്യയെ കൊണ്ട് തകർന്ന ആദ്യത്തെ മനുഷ്യൻ ഭൗതികന്മാരിൽ അഥവാ പേരിൽ ഒന്നാം സ്ഥാനത്തുള്ള നെപ്പോളിയൻ ബോണപ്പാർട്ട്. രണ്ടാമത്തെ ആളാണ് ഷേക്സ്പിയർ, വില്യം ഷേക്സ്പിയർ. തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഈ കാണുന്ന ആളെ ഒഴിവാക്കിക്കൊണ്ട്, ഷേക്സ്പിയർ ഒഴിവാക്കി വേറെ പോയി, വേറെ കൂടെ പോയി, ലിറ്ററേച്ചർ പഠിക്കുന്ന കുട്ടികൾക്കറിയാം. അങ്ങനെ തന്റെ ഭാര്യയെ കൊണ്ട് എട്ടങ്ങേറായ രണ്ടാമത്തെ മനുഷ്യനാണ് ഷേക്സ്പിയർ. പിന്നെ ഒരാളാണ് ലിയോ ടോൾസ്റ്റോയി. തന്റെ ഭാര്യയെ ചൂണ്ടിക്കൊണ്ട് ആ പിശാച് എന്റെ അരങ്ങിലേക്ക് വരുന്നതിനെ നിങ്ങൾ കാക്കണമെന്ന് പറഞ്ഞ ആളാണ് ലിയോ ടോൾസ്റ്റോയി. ഇങ്ങനെ എത്ര എത്ര ആൾക്കാർ. അതുകൊണ്ട് ഭാര്യമാരെ വിചാരിക്കണ്ട, നമുക്ക് കുറെ എഡ്യൂക്കേഷൻ ഉണ്ടായാലും ഭയങ്കര സംഭവമായാലും നമ്മൾ നല്ല ആളാണെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. വിദ്യാഭ്യാസം ഉണ്ടായതിന്റെ പേരിൽ നല്ല ധൈര്യം ഉണ്ടാകുമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. അങ്ങനെ ധൈര്യം ഉണ്ടായാൽ, വിദ്യാഭ്യാസം കൈക്കോളിൽ ധൈര്യം ഉണ്ടായില്ലെങ്കിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കേണ്ട ആളായിരുന്നു ഫാത്തിമ എന്ന് പറയുന്ന പെൺകുട്ടി. അവിടെ വന്ന വഴിക്കൊക്കെ ഇറങ്ങുക, അതോടൊപ്പം അവിടെ IIT എത്തിയത് ഫസ്റ്റ് റാങ്ക് വാങ്ങിക്കൊണ്ടാണ്. ഹ്യൂമാനിറ്റീസ് ടെസ്റ്റിലെ ആൾ ഇന്ത്യ എൻട്രൻസിലെ ഒന്നാം റാങ്ക്കാരി, അതാണ് ഫാത്തിമ എന്ന പെൺകുട്ടി. പക്ഷേ തന്റെ ഒരു പ്രൊഫസർ കളിയാക്കിയതിന്റെ പേരിൽ, ഫാത്തിമ എന്ന പേരിനെ ചോദ്യം ചെയ്ത ഒരു വർഗീയവാദിയായിട്ടുള്ള ഒരാളുടെ മുമ്പിൽ പതറുന്നുകൊണ്ട് അന്ന് രാത്രി പോയിട്ട് ആത്മഹത്യ ചെയ്തത്. അതുകൊണ്ട് ഒരു പെൺകുട്ടിക്ക് ധൈര്യം ഉണ്ടാകുന്ന നിങ്ങൾ വിചാരിക്കേണ്ട. വെറും വിദ്യാഭ്യാസത്തിലൂടെ കയറിപ്പോയാൽ അവൾക്ക് അത് ഉണ്ടാകണമായിരുന്നു, പക്ഷെ അത് ഉണ്ടായില്ല. അവിടെ വിദ്യാഭ്യാസം കൊണ്ട് എല്ലാം നേടാമെന്ന് നമ്മൾ വിചാരിക്കണ്ട. വിദ്യാഭ്യാസത്തിന്റെ കൂടെ കുറെ കാര്യങ്ങൾ നമുക്ക് വേറെ ഉണ്ടാകണം. ഞാൻ ഈ അടുത്തിടെ എന്റെ പഠനത്തിന്റെ ഭയങ്കര രസകരമായ കുറെ ഭാഗങ്ങൾ ഇവിടെ പറയാനും വയ്യ, എന്നാലും ചേർത്ത് പറയട്ടെ. നമ്മളെ യൂറോപ്പിലെ ചില നാടുകളിലൊക്കെ, യൂറോപ്പിലെ ചില നാടുകളിലൊക്കെ സ്കൂളുണ്ടായി. കുട്ടികളത് നിൽക്കുന്നില്ല. ഒരു ദിവസം സ്കൂളുണ്ടായി, അന്നേ ഒരു കല്യാണ ഫംഗ്ഷൻ ഉണ്ടായി, മാരേജ് ഫംഗ്ഷൻ. നമ്മളെന്താ ചെയ്യുക? നമ്മുടെ നാട്ടിലെ ശീലം സ്കൂളിൽ പറഞ്ഞായിരുന്നു കല്യാണത്തിന് ഏതടുത്ത കല്യാണമാണെങ്കിലും പോകണമെന്ന്, നമുക്ക് സ്കൂളുണ്ടെങ്കിൽ ഇപ്പോൾ. പക്ഷെ യൂറോപ്പിലെ ചില നാടുകളിൽ അന്ന് കല്യാണം തിരഞ്ഞെടുക്കണമെന്നില്ല, കോളേജ് കട്ട് ചെയ്യും, സ്കൂൾ കട്ട് ചെയ്യും. ഇല്ല, കാരണം ക്ലാസ്സിലിരുന്നാൽ അധ്യാപകർക്കൊന്നും എന്നോട് ദേഷ്യം തോന്നരുത്. ക്ലാസ്സിലിരുന്നാൽ ആകെ കുട്ടിക്ക് കിട്ടലും മാത്രം, അതല്ല നമ്മുടെ നാട്ടിലൊരു അവസ്ഥ. പക്ഷേ ആ കുട്ടി ഒരു കല്യാണത്തിന് പോയാൽ അവിടെ റാപ്പോ ബിൽഡിംഗ് പുതിയ ആൾക്കാരെന്തെയും പരിചയപ്പെടും. മറ്റൊന്ന് ഓർഗനൈസേഷൻ സ്കില്ല്, നല്ല ഓർഗനൈസ് ചെയ്യാനുള്ള സ്കില് ഉണ്ടാവും. പിന്നെയോ തന്നെ മുതിർന്ന ആൾക്കാരോട് ബന്ധപ്പെടാനുള്ള, ചെറിയ കുട്ടികളോട് ബന്ധപ്പെടാനുള്ള എല്ലാ ഇതുണ്ടാവും. ചുരുക്കി പറഞ്ഞ കല്യാണം കൊണ്ട് പോയിട്ട് അത് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു അഞ്ച് പത്ത് സ്കില്ലും കൊണ്ടാവും. അന്ന് ക്ലാസ് പോയാലോ ഒരു മാർക്ക് മാറ്റും. ഇനി മറ്റൊരു പഠനം, ഭയങ്കര വിദ്യാഭ്യാസമുള്ള ആൾക്കാരാണ്. രണ്ടാമത്തൊരു പഠനം, ഇതാ വളരെ ശ്രദ്ധിച്ചോളൂ, ഇതൊന്ന് കുട്ടികൾ അങ്ങനെ അപ്പടിയിൽ എടുക്കണ്ടോ. രണ്ടാമത്തൊരു പഠനം ഇതൊക്കെ റിസർച്ചാണ്. എ പ്ലസ് എടുത്ത കുട്ടികൾക്ക് കഴിവ് വളരെ കുറവാണ്. അപ്പൊ കുട്ടികളെ ചിന്തിക്കണം, അങ്ങനെ എ പ്ലസ് എടുക്കണ്ടല്ലോ. അതായത് ഒരു മനുഷ്യന് കഴിവുകൾ ഒരുപാടെണ്ണം, ആ കഴിവുകളൊക്കെ വെട്ടിച്ചുരുക്കി വെട്ടിച്ചുരുക്കി മാതാപിതാക്കളെല്ലാം കൂടി കൊണ്ടുപോയിട്ട് എവിടെ കൊണ്ടേ കിട്ടുന്നത്, മാർക്കിൽ മാത്രമാണ്. എ പ്ലസ് എടുത്തു, എ പ്ലസ് എടുത്തു, എ പ്ലസ് എടുത്തു, എ പ്ലസ് എടുത്തു. എന്നിട്ട് എ പ്ലസ് എടുത്തു,
ആ കുട്ടിക്ക് എന്തൊക്കെ കഴിവുകൾ നഷ്ടപ്പെട്ടു. ഇതിന്റെ അർത്ഥം എ പ്ലസ് എടുക്കേണ്ടതല്ല കേട്ടോ. ഹൗ ടു ഗെറ്റ് എ പ്ലസ് എന്ന് പറഞ്ഞ ക്ലാസ് എടുക്കുന്ന ഒരാളെ പോയി പറഞ്ഞതെന്ന് വിചാരിച്ചോ. ഇതിന്റെ അർത്ഥം എ പ്ലസ് കൊടുക്കണമെന്നല്ല. പക്ഷെ രക്ഷിതാക്കളെ മനസ്സിലാക്കുക, എന്റെ മക്കള് എ പ്ലസ് എടുക്കല് മാത്രമാണ് വിദ്യാഭ്യാസത്തിന് ചിന്തിക്കല്ലേ. കാരണം എ പ്ലസ് മാത്രം എടുത്താൽ ആ കുട്ടിക്ക് എന്താവും, മാർക്ക് നല്ലോണം കിട്ടി, പക്ഷെ ലീഡർഷിപ്പ് ക്വാളിറ്റി ചിലപ്പം പോകും, ഓർഗനൈസേഷൻ സ്കില്ല് ചിലപ്പം പോകും, റെഫറൻസ് സ്കില്ല് ചിലപ്പം പോകും, ഡാറ്റ ഇന്റർപ്രിറ്റേഷൻ ചിലപ്പം പോകും. എന്നാൽ നല്ല എ പ്ലസ് എടുത്ത കുട്ടിയാണ് വൈക്കേണ്ടതെന്ന് വർത്താനം പറഞ്ഞ് വിചാരിച്ചിട്ട് ആ കുട്ടി അത് വർത്താനം പറഞ്ഞോളന്നില്ല. നേരെ പറഞ്ഞത് ഞങ്ങളോട് ചെറുപ്പം മുതൽ എമ്മാനോട് എന്റെ ചിലക്കല് കുറച്ച് കൂടുതലാണ് മലപ്പുറത്തൊക്കെ പറയാം, നിന്റെ വർത്താനം കുറച്ച് കൂടുതലെന്നൊക്കെ എന്റെ ഉമ്മ എന്നോട് അങ്ങനെ പറഞ്ഞു, നിന്റെ വർത്താനം കുറച്ച് കൂടുതലാണ്. അന്ന് അത് ഉമ്മ അധികം ബ്ലോക്ക് ചെയ്യാത്തതുകൊണ്ട് ഞാൻ കുറച്ച് വർത്താനക്കാരനായി മാറി. അന്ന് ബ്ലോക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ താഴോട്ട് പോകുമായിരുന്നു. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ വർത്തമാനം പറയുന്ന കുട്ടിയെ വർത്തമാനം പറയുന്നവനാക്കു, വരക്കുന്ന കുട്ടികളെ വരക്കുന്ന കുട്ടികളാകു. ഏറ്റവും സുന്ദരമായ ഒരു വരക്കട്ടെ, പിന്നെ എന്ത് വരക്കണം ഏത് വരക്കണം എന്നൊക്കെ തീരുമാനിച്ചോളൂ. പക്ഷേ രാജാ രവിവർമ്മ തന്റെ വീടിന്റെ പിന്നാമ്പുറത്ത് പോയി കരിക്കട്ടകളെ കൊണ്ട് വരക്കുന്ന സമയത്ത് അമ്മ കണ്ടോണ്ട് വന്നത്രേ. അമ്മ കണ്ടോണ്ട് വന്നപ്പോ ബിക്കോസ് ഓഫ് ഇന്ത്യ എന്നാണ് അദ്ദേഹത്തെ പറയാം. ഇന്ത്യയുടെ പിക്കാസോ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഡാവിഞ്ചി എന്നറിയപ്പെടുന്ന രാജാ രവിവർമ്മ വീടിന്റെ പിന്നാമ്പുറത്ത് പോയിട്ട് ഇങ്ങനെ കരിക്കട്ടോണ്ട് ഇങ്ങനെ വരക്കാം. അപ്പൊ അമ്മ കണ്ടോണ്ട്, നമ്മളാ കണ്ടോണ്ട് വരുന്നത് എന്തായിരിക്കും അവസ്ഥ. നാരണം കണ്ട് കൊടുക്കും കുട്ടികൾക്ക്, കരിക്കട്ടോണ്ട വീട്ടിൽ വരക്കാന്ന്. പക്ഷേ ഈ പറയുന്ന രാജാ രവിവർമ്മയുടെ അമ്മ താടയിൽ കൈവച്ചുകൊണ്ട്, തവിളിൽ കൈവച്ചുകൊണ്ട് ഇങ്ങനെ നോക്കി നിന്നാണ് ഞാൻ ആദ്യം വരച്ച ഇമോഷണൽ പിക്ചർ എന്റെ ഈ അമ്മയുടെ ഈ പിക്ചറാണ് എന്ന് രാജാ രവിവർമ്മ എഴുതി വെക്കുന്നുണ്ട്. അതുകൊണ്ട് കുട്ടികളെന്ന് പറഞ്ഞ സന്തോഷകരമായ ജീവിതത്തിൽ, സന്തോഷകരമായ കുടുംബത്തിൽ അടികിട്ടാതെ സുന്ദരമായി കളിച്ച് തിമത്താടി വരുന്ന കുട്ടികളാണ് സന്തുഷ്ട കുടുംബത്തിലെ കുട്ടികൾ. ഇനി ഞാൻ വേറൊരു കാര്യം കൂടി പറയാം, നിങ്ങൾ വേണമെങ്കിൽ സെർച്ച് ചെയ്തോ, ലോകത്തിലെ ഏറ്റവും ടോപ്പ് സ്കൂൾ സിസ്റ്റം ഏതാണെന്നറിയോ? ലോകത്തിലെ ഏറ്റവും ടോപ്പ് സ്കൂൾ സിസ്റ്റം ഫിൻലാൻഡിലെ സ്കൂൾ സിസ്റ്റമാണ്. ഫിൻലാൻഡിലെ സ്കൂൾ സിസ്റ്റത്തിന് രണ്ട് പ്രധാനപ്പെട്ട പ്രത്യേകതകളുണ്ട്. ഒന്നാമത്തെ പ്രത്യേകത, അതായത് യു എസ് ആണ് ഏറ്റവും വലിയ രാജ്യം എന്നൊക്കെ പറഞ്ഞ് നടക്കണേ, ആ യു എസ് വരെ ഏറ്റവും ടോപ്പ് എഡ്യൂക്കേഷൻ സിസ്റ്റം ഫിൻലാൻഡിന്റെ സിസ്റ്റമാണ്. ഫിൻലാൻഡിന്റെ എഡ്യൂക്കേഷൻ കഴിഞ്ഞ വർഷം മൊത്തത്തിൽ 150 രാജ്യക്കാര് നെതർലാൻഡ്സിൽ കൂടിയിട്ട് ഭയങ്കര രസകരമായ പഠനം നടത്തി. ലോകത്തിലെ ഏറ്റവും ടോപ്പ് വിദ്യാഭ്യാസ സിസ്റ്റം ഏതാണ്? ഒന്നാം സ്ഥാനം കിട്ടിയ നെതർലാൻഡ്സിന് ഇന്ത്യയുടെ സ്ഥാനത്തിൽ നിങ്ങൾക്ക് 149. നമുക്ക് താഴെ ഒരൊറ്റ രാജ്യം പിന്നുണ്ടായിട്ടുള്ളൂ. 149 സ്ഥാനമാണ് ഇന്ത്യക്ക് കിട്ടിയത്. ഞാൻ ഇന്ത്യയെ താഴ്ത്തല്ല, പക്ഷേ ഈ പഠനത്തിലെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഈ കാണുന്ന ഫിൻലാൻഡിലെ സ്കൂൾ സിസ്റ്റത്തിന് ഫിനിഷ് സ്കൂൾ എന്നാണ് ഞാൻ പറയാ. ഫിനിഷിംഗ് സ്കൂൾ വേറെ ഫിനിഷ് സ്കൂൾ. ഫിനിഷ് സ്കൂൾ എന്ന് പറഞ്ഞാൽ അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത 10th class വരെ പരീക്ഷയാണ്. There is no exam. അപ്പൊ കുട്ടികളെ ഏറ്റവും നല്ല സുഖം, പക്ഷെ പരീക്ഷനെക്കാളും പണിയാണ്. കാരണം 10th class ഇടയിൽ കുറേ പരീക്ഷ ഉണ്ട്. ഒരു പരീക്ഷ അല്ല, മാർക്ക് കിട്ടാനുള്ള പരീക്ഷ അല്ല, കുറെ പ്രൊജക്ടുകൾ അസൈൻമെന്റ്സ് ഉള്ളതൊക്കെ. രണ്ടാമത്തെ ഏറ്റവും വലിയ പ്രത്യേകത 7 വരെ എഴുതിക്കാൻ പാടില്ല. 7 ഉള്ളിൽ കുട്ടികളെ എഴുതിപ്പിച്ചാൽ ആ കുട്ടികൾ മന്ദബുദ്ധികളാകുന്ന നമ്മുടെ വകുപ്പ്. 7 വരെ പെരും കളി. നമ്മൾ സമ്മതിക്കും അതിന്, ഞാൻ ഇത് പറയട്ടെ, നമ്മൾ വേണമെങ്കിൽ സമ്മതിച്ചു. പെരും കളി 7 നമ്മളെ കുട്ടികളെ കൊണ്ട് എഴുതിക്കും. പക്ഷെ നമ്മുടെ നാട്ടിൽ നടക്കില്ല. കാരണം നമ്മുടെ നാട്ടിൽ UKG അതിന് എന്താ പറയുക, LKG അതിന് കുട്ടികൾക്ക് അറിയാത്തൊരു UKG വരെ പറയുന്ന കുട്ടികൾ. ഈ ലോവർ കിൻഡർ ഗാർഡൻസിലും അപ്പർ കിൻഡർ ഗാർഡൻസിലും എല്ലാം കൂടി ആ ഗാർഡൻ കൊണ്ടുപോയിട്ട് എന്താക്കുകയാണ്, നമ്മൾ കൊണ്ടുപോയിട്ട് പ്ലേ സ്കൂൾ എന്ന് പറയുന്ന കുട്ടികളെ 3 4 പ്രൊജക്ട് അസൈൻമെന്റ്സ്. എന്ത് പ്രൊജക്ട് അസൈൻമെന്റ്സ്? നമ്മളിക്കണ്ട രാജ്യങ്ങളിൽ മുഴുവൻ പോയി. അതാണ് അനുഗ്രഹം കൊണ്ട് ഇപ്പോൾ ഒരു 19 രാജ്യത്തിൻ്റെ മേലെ പോയി. ഈ 50 രാജ്യങ്ങളിൽ പോയപ്പോൾ ഇമ്മാതിരി എഡ്യൂക്കേഷൻ നമ്മുടെ നാട്ടിൽ തന്നെ ഈ കാണുന്ന ഇവിടെ വന്നിട്ട് ഇങ്ങനെ സ്ക്രൂ ഇട്ടിട്ട് 3-4 പിന്നെ വയസ്സിലൊക്കെ പഠിപ്പിക്കൽ. ഞാൻ പറഞ്ഞത് ഒരു സന്തുഷ്ട കുടുംബമാകണോ, ആ സന്തുഷ്ട കുടുംബത്തിലെ കുട്ടികൾ സന്തോഷവാന്മാരാകണം. വളരെ ശ്രദ്ധിക്കും, സന്തോഷവാന്മാരാകണം. കുട്ടി സോഫയിൽ കിടന്ന് കളിക്കണം, കുട്ടി ഓടണം, കുട്ടി ഇങ്ങനെ ഓടി പോളിൽ കിടക്കുമാനം കൊണ്ടുണ്ടാകണം. അതൊക്കെയാണ് ഇതിൻ്റെ സന്തോഷം. ദേശത്തിലല്ല, രസമായിട്ട് ഉമ്മാൻ ഇടയ്ക്ക് ഉരുപ്പിലാക്കൽ, അല്ലെങ്കിൽ ഉമ്മൻ ഇങ്ങനെ ചിരവയിൽ ചേച്ച് പിന്നെ എന്തായാലും ചിരവാക്കയിൽ ഇങ്ങനെ തേങ്ങ ഒക്കെ ഉണ്ടാവും, അതെടുത്ത് വാരിക്കൊണ്ടൊരു പോക്ക്. അതൊന്നും ഇല്ലെങ്കിൽ കുട്ടികളെന്ത് കുട്ടികളാണ്, ചിരവിയിൽ ചകിന് സാധനം കൊടുത്തിട്ട് കൊണ്ടുപോകും. അല്ലെ, കുട്ടികളെ ഒരു സന്തോഷം. കുട്ടികൾക്ക് വീട്ടിൽ വരിക എന്ന് പറഞ്ഞാൽ ഉമ്മാറിയാണെങ്കിൽ വരുമ്പോൾ ഒരു സന്തോഷം വേണം. ഇന്ന് കുട്ടികൾക്ക് വലിയ സങ്കടമാണ്, വീട്ടിൽ
ഇങ്ങനെ നയങ്ങിയൊരു വരവ, ഉമ്മാന്റെ വക എന്തൊക്കെ ഉണ്ടാവുക, ഉമ്മയാണെങ്കിൽ വൈകുന്നേരം പഠിപ്പിച്ചായിരിക്കണം, മകരപ്പിന്റെ അശ്വന്റെ ഉള്ളിലാണത്ര ഇപ്പത്തെ ചെറിയ കുട്ടികളൊക്കെ ഏറ്റവും കൂടുതൽ മാനസിക രോഗികളായിക്കൊണ്ടിരിക്കണേ. കാരണം ഉമ്മാന്റെ അടുത്തൊരു വടിയും പിന്നെ നുള്ളലും പിന്നെ കുത്തലും എല്ലാം കൂടിയിട്ട് ആ ടൈം വരുമ്പോ കുട്ടികൾക്കൊരു വല്ലാത്തൊരു വൈബ്രേഷൻ വരുന്നതാണ്. അതാ കണ്ട അവിടെ കണ്ട എല്ലാവരും ഇളകി തുടങ്ങി, കാരണം എല്ലാ കുട്ടികളെയും കഥയിലാ എന്ന് വെച്ചാൽ വൈകുന്നേരം ആകുമ്പോ ഈ സമയത്ത് കുട്ടികൾക്കൊരു വല്ലാത്തൊരു വിഭ്രാന്തി. എന്ത് സന്തോഷമാണ് ഉണ്ടാവും, കുട്ടികളെ പഠിപ്പിച്ചോ, മാർക്ക് നല്ലോണം കിട്ടട്ടെ, ഉയർന്ന തലത്തിലേക്ക് അവരെത്തട്ടെ, പക്ഷെ മക്കളെ പീഡിപ്പിക്കരുത്, മക്കളെ പീഡിപ്പിക്കരുത്. സന്തുഷ്ട കുടുംബം എന്ന് പറയുമ്പോ ഇതേപോലെ തന്നെ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളെയും ഒരേപോലെ സ്നേഹിക്കാനുള്ള ഒരു മനസ്സുണ്ടാകരുത്. ആ മനസ്സിനെ നമ്മൾ ഭയങ്കര തടിയുണ്ടായിട്ട് കാര്യമില്ലേ, നമ്മുടെ മനസ്സാണ് തടിയുണ്ടാകുന്നത്. നമ്മുടെ വീട് ഭയങ്കര വിശാലമായിട്ട് കാര്യമില്ലേ, നമ്മുടെ വീട്ടുകാരുടെ മനസ്സാണ് അല്ലെങ്കിൽ വീട്ടുകാരന്റെ മനസ്സാണ് ഏറ്റവും വലിയ വ്യാപ്തി ഉണ്ടാകുന്നത്. നമ്മൾ കുടുംബനാഥനാണ്, കുടുംബനാഥയാണ്, കുടുംബനാഥൻ എന്ന് പറയുമ്പോൾ ഒരു കാഴ്ചപ്പാടുണ്ടാകണം. ആ കാഴ്ചപ്പാട് മാത്രം പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കാം, സമയം കുറച്ചായി. ഇതവളെ ശ്രദ്ധിച്ചോ, ഏറ്റവും ചുരുങ്ങിയത് നമ്മുടെ വീട്ടിലുള്ള ആളുകളെ, ഞാൻ വിജയനെ കുറിച്ചാണ് പറഞ്ഞത്, 10 വർഷത്തേക്ക് എവിടെ എത്തിക്കണം എന്ന ചിന്ത നമുക്കുണ്ടാകണം. ഉദാഹരണത്തിന് എന്റെ ഭർത്താവിനെ 10 വർഷം കൊണ്ട് എവിടെ എത്തിക്കണം, ആ ചിന്ത നിൽക്കണ്ടാകണം. ഭർത്താവിനെ എവിടെ എത്തിക്കാനാ, ഞങ്ങളിപ്പോ 30 കീഴിൽ കഴിയാന്നല്ലേ, അവിടെ ഈ പാലക്കാടിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് ഞാൻ കോട്ടയത്തെ 10 പറയുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യമൊന്നും തോന്നരുത്, അവിടുത്തെ സ്ത്രീകളെ കണ്ട് പഠിക്കണം. കാരണം കുടുംബം സന്തുഷ്ടമാണെങ്കിൽ ഫിനാൻഷ്യൽ പ്ലാൻ എന്നുള്ള സാധനമുണ്ട്. നിങ്ങളറിയോ എത്ര ഞങ്ങൾ മുന്നോട്ട് പോയാലും ഫിനാൻഷ്യലി ഞങ്ങളാകെ തളർന്നു പോയാലും നമുക്ക് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, വലിയ പ്രയാസമായിരിക്കും. ഈ ഫിനാൻഷ്യൽ പ്ലാനിന്റെ ഭാഗമാണ് ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഉണ്ടാവുക. എന്താ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ്? ഫിനാൻഷ്യൽ ഡിസിപ്ലിനാണ്. കോട്ടയം പത്തനംതിട്ടയിലൊക്കെ സ്ത്രീകളുടെ അവസ്ഥ എന്താ, നിങ്ങൾ എല്ലാവരുടെയും ഞാൻ പറഞ്ഞില്ല, അവിടെ കൂടുതൽ ആൾക്കാർ ചെയ്യുന്ന പണിയതാണ്, മാസത്തിന് 10,000 ഭർത്താവ് ഗർഭം അയച്ചോ. ഇനിയിപ്പോ ഇവിടെ ജോലി ചെയ്യുന്നവർ അങ്ങനെ വിചാരിച്ചോ, 3,000 കൊടുത്ത് ഒരു കുറിയിൽ ചേരും, കുറി എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലെന്ന്. അങ്ങനെ അതൊരു 1 കൊണ്ട് കിട്ടുമ്പോൾ, അല്ലെങ്കിൽ പിന്നെ ചിലപ്പോൾ 5,000 കുറിയൊക്കെ കിട്ടുമ്പോൾ ചിലപ്പോൾ അതൊരു 2 ലക്ഷം 3 ലക്ഷം ഉണ്ടാവും. ആ 3 ലക്ഷം കൊണ്ട് ഒരു ചെറിയ സ്ഥലം വാങ്ങിയിടും, ഇതൊക്കെ പെണ്ണുങ്ങളുടെ പണിയാണ്. അത് കുറച്ച് കഴിഞ്ഞാൽ എന്താവും, ഒരു 10 ലക്ഷം വെക്കും, അത് പിന്നെ അത് വേറെ പറമ്പ് വാങ്ങിയിടും. ചുരുക്കി പറഞ്ഞാൽ ഈ ഭർത്താവ് പിന്നെ അവിടുത്തെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് 20 കഴിഞ്ഞാൽ 30 പ്രവാസം കഴിഞ്ഞാൽ വീട്ടിലെത്തുമ്പോൾ ഈ പെൺകുട്ടി അയാളുടെ തിരിച്ചെടുക്കുന്നത് 1,00,000 അല്ലെങ്കിൽ 75 ലക്ഷം. നിങ്ങൾ പാലക്കാട്ടിൽ എത്ര പേരത് ചെയ്യുന്നത്, ഞാൻ എൻ്റെ സഹോദരിമാരോട് പറയാം, നമ്മളെടുത്ത് അങ്ങോട്ട് കൊടുക്കില്ല എന്ന് മാത്രമല്ല നമ്മളെ ബാധ്യത തീർക്കാൻ സാധു പിന്നെയാണ് കാണാം. അപ്പൊ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ എന്ന് പറയുന്ന ഒരു സാധനം, നമുക്ക് 10,000 ഒരു മാസത്തിൽ ഭർത്താവ് തരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരുടെ അച്ഛനോട് ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങളെ അനുഷ്ഠിച്ചിട്ട് നിങ്ങളുടെ അനുവാദത്തോടു കൂടി നിങ്ങളതൊക്കെ ചെയ്ത് ഒരു ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് നമ്മൾ ഉണ്ടാക്കണം. അനാവശ്യമായ ചെലവുകളിലേക്ക് പോകരുത്. കല്യാണ വിരുന്നുകളൊക്കെ വരുമ്പോ ആ മാറി മാറി വിരുപ്പിന്റെ വസ്ത്രങ്ങൾ മാറ്റി ഒരേ വസ്ത്രത്തിൽ നടക്കുന്ന സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞു ലോകത്തിലെല്ലാവരുടെയും കഥകളാണ്. എപിജെ അബ്ദുൽ കലാം മരിക്കുന്ന സമയത്ത് 4 ഉണ്ടായിട്ടുള്ളൂ, മുമ്പേ കളറൊന്നും പറയാൻ കറുത്ത കളറ്. എന്നിട്ട് എപിജെ അബ്ദുൽ കലാമിന് വല്ല കുറവുണ്ട്, നമ്മളൊരു വീട്ടിൽ 500 സാരി ഉണ്ടാവും. ആ കല്യാണത്തിന് പോകുമ്പോൾ നീ കല്യാണത്തിന് ഒരു ഒരു സ്റ്റാൻഡേർഡ് ഡ്രസ്സ്. മൻമോഹൻ സിംഗ് നമ്മൾ അപ്പൊ ഒരു കോലത്തിലല്ലേ കണ്ടിട്ടുള്ളൂ, ഇന്ത്യന്റെ പ്രധാനമന്ത്രി ഒരു കോലത്തിലല്ലേ കണ്ടിട്ടുള്ളൂ. യേശുദാസൻ എത്ര ഉദാഹരണം, യേശുദാസൻ എത്രയാണ് ഉപരാജ്യാതിരുമ്പോഴാണ് ചിലപ്പോൾ ഒരിക്കലും പോകുമ്പോൾ മാറ്റിയെന്ന് വരും. അല്ല നമ്മളെ വിചാരം എന്താ, കുറെ ഡ്രസ്സ് ഇങ്ങനെ മാറ്റിയാലേ പേഴ്സണാലിറ്റി ആവുന്നു, അതൊക്കെ തെറ്റായ ധാരണയാണ്. വസ്ത്രങ്ങളുടെ എണ്ണം കുറക്കുമ്പോഴാണ് എന്താ പേഴ്സണാലിറ്റി. ആവരണം എന്ന് പറഞ്ഞാൽ കാരണം മലപ്പുറത്തൊരു കല്യാണം നിങ്ങൾക്കറിയാം, ഒരു വിവാദമായ കല്യാണം എംപിമാരെ കൊണ്ടെടുത്തതെന്ന് പറഞ്ഞാൽ ആ കല്യാണത്തിൽ എൻ്റെ സുഹൃത്തും കൂടിയാണ് അദ്ദേഹം. ആ വിവാഹത്തിന് ഞങ്ങൾ പോയി, എല്ലാ ആഭരണ ഭ്രമമുള്ള സ്ത്രീകളോടാണ് ഞാൻ പറഞ്ഞത്, പാലക്കാട്ടിലേക്ക് കുറവായിരിക്കും. ആ വിവാഹത്തിന് പോയപ്പോൾ ഞാൻ വൈകിട്ട് എത്തിയത്, അപ്പോൾ ശംസുദ്ധൻ്റെ മോള് പുതിയ ഇറങ്ങുന്ന സമയമാണ്, നമ്മളെ കൂട്ടുകാരൻ്റെ മോളാണ്. നോക്കി ഞാൻ എൻ്റെ വൈഫൊക്കെ ഉണ്ട്, ഒരൊരച്ച ആഭരണം പോലുള്ള കുട്ടിയുടെ ദേഹം ആകെ ഒരു നെക്ലേസ്, ഒരു കഴുത്തിലണിയുന്ന ഒരൊറ്റ ഒരു ചെറിയത്, അത് പിന്നെ ഷെയ്ഖ്മോമിന്റെ വൈഫ് കൊടുത്തതാണെന്ന് പറഞ്ഞു എളുപ്പത്തിൽ. അപ്പൊ അത് ഇടാനും മോശമാണ്, കാരണം കുട്ടത്തിനടുത്ത് കൊടുത്തയച്ച് അത് മാത്രം ഇട്ടിങ്ങനെ കയ്യിൽ ഒരു വളയില്ല, കയ്യിൽ ഒരു മോതിരില്ല. എന്നാൽ ഇയാളുടെ മോൾക്ക് 1,000 പവനും 5,000 പവനും കൊടുക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. ഞങ്ങളെ വിചാരിച്ചാൽ കുറെ നേരം കുട്ടുകുറ്റി പോലെ വളർത്താതെ നമ്മൾ പുതിയ നവളൊന്നും ഇങ്ങനെ ആമരഭ്രമം അത് ഇല്ലാതെ. അപ്പൊ കോളേജിലൊക്കെ കുട്ടികൾ കാത് പോലും കുത്താതെ കുട്ടികൾ കാത് കുത്തിയാൽ ആള് സ്റ്റാൻഡേർഡ് ഇല്ലാതെ കാരണം
ഒരു പെൺകുട്ടിക്ക് കാത് കുത്തിയാൽ ആ പേർക്കാരെ കണ്ടാൽ അറിയാം അത് സ്റ്റാൻഡേർഡാണ്. അപ്പൊ നിങ്ങളെ കാര്യത്തിൽ പറഞ്ഞതാണ് ഇന്നത്തെ കുട്ടികൾ അങ്ങനെയാണ്. നല്ല ഉസ്താറായ കാലത്തൊന്നും ആ ഇതിനോടൊന്നും വലിയ ഭ്രമമൊന്നുമില്ല, വസ്ത്രത്തോടൊന്നും വലിയ ഭ്രമമൊന്നുമില്ല. വസ്ത്രമല്ല വലുതാവണ്ടേ, നമ്മുടെ കാറിന്റെ നീട്ടല്ല കൂടണ്ടേ, നമ്മുടെ പേഴ്സണാലിറ്റിയുടെ നീട്ടമാണ് കൂടണ്ടേ. നമ്മുടെ വീടല്ല വിശാലമാകണ്ടേ, നമ്മുടെ വ്യക്തിത്വമാണ് വിശാലമാകേണ്ടത്. അങ്ങനെ തന്നെ നോക്കിക്കഴിയുമ്പോ ഏറ്റവും നല്ല സുന്ദരമായ ലോകത്ത് വിവാഹം കഴിക്കുമ്പോ നമ്മുടെ മരുമകള് മരുമകള് ഇതൊക്കെയാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ. സന്തുഷ്ട കുടുംബത്തിന് വലിയൊരു വിഷയമാണ് മരുമക്കളെ തെരഞ്ഞെടുക്കല്. ഈ മരുമക്കൾ അവളെങ്ങനെ തരേണ്ട സ്റ്റാൻഡേർഡിനനുസരിച്ച് ചിലപ്പോ ഇവിടെ പോയാ അല്ല പിന്നെ ആ പോയി പോകുന്നുണ്ട് ശാപിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ശാപിക്കുന്ന കൂട്ടുകാരനോട് പറയാം, മിനാർ ടി എം ടിന്റെ മോളെ കിട്ടുമ്പോ അപ്പുറത്ത് ഒരു അൽമനാർ ടി എം ടിന്റെ ആള് വേണമെന്നല്ല നമ്മൾ നോക്കാം. മൂപ്പരെ സുഹൃത്തുകാരെ പറയണോ അത് നോക്കണ്ട, ആ വ്യക്തി എങ്ങനെയൊന്ന് നോക്കണം, വ്യക്തി എങ്ങനെ നോക്കണം. ഹസ്രത്ത് ഉമർ റളിയല്ലാഹു തആല ഇരുപത് രാജ്യങ്ങൾ ഭരിച്ചുകൊണ്ടിരിക്കുക, ഞാൻ പറഞ്ഞല്ലോ എ സിംഗിൾ സ്പിരിച്വൽ ഡൊമിനിയൻ ആൻഡ് 20 ഫിസിക്കൽ കിംഗ്ഡംസ്. 20 ഭൗതിക രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ പറയുന്ന ഇറാൻ അദ്ദേഹത്തിന്റെ കീഴിലാണ്, ഇന്ന് നമ്മൾ പറയുന്ന ഇറാഖ് അദ്ദേഹത്തിന്റെ കീഴിലാണ്, ഇന്ന് നമ്മൾ പറയുന്ന ഈ പറയുന്ന ജോർദാൻ, ഈ പറയുന്ന ഫലസ്തീൻ, ഈ പറയുന്ന ഇസ്രായേൽ, ഇതൊക്കെ ഉമർ റളിയല്ലാഹുവിന്റെ കീഴിലാണ്. 20 രാജ്യങ്ങൾ ഒന്നിച്ചു ഭരിക്കുന്ന ചക്രവർത്തി ഇന്ന് ഒരു രാജ്യത്തിന്റെ രാജാക്കന്മാരുടെ അവസ്ഥ എന്താ നമുക്കറിയാലോ. 20 രാജ്യത്തിന്റെ ചക്രവർത്തി ആ സമയത്ത് മോനെ വിവാഹം നടത്താൻ മോനെ 20 രാജ്യങ്ങൾ വെച്ചോണ്ടിരിക്കുമ്പോ സ്വന്തം മകന് ഭാര്യനെ കണ്ടെത്താണ്. ഒരു രാത്രിയുടെ നിശബ്ദതയിൽ, നിശബ്ദമായ രാത്രിയിൽ പുറത്തേക്കിറങ്ങി വേഷപ്രച്ഛന്നനായി അപ്പൊ ഒരു ചെറിയ കുടിലിൽ നിന്നും ഒരു ഉമ്മ മോളോട് പറയാൻ, അവര് സഹാബാക്കളൊന്നുമല്ല പിന്നീട് ദീന് പഠിക്കാൻ വന്ന ആൾക്കാരാണ്, അതോ എവിടുന്നോ പലായനം ചെയ്തെത്തിയവർ ആ കുടിലേക്ക് അവിടുന്ന് ഒരു വാർത്ത കേൾക്കാൻ, മോളെ പാലിൽ വെള്ളമൊഴിക്ക്. ആ സമയത്ത് മോള് പറഞ്ഞ ഞാൻ ഒഴുക്കൂല, കാരണം ഖലീഫ കാണൂല മോളെ, ഖലീഫ കണ്ടാലല്ലേ പ്രശ്നം, നീ ഒഴിച്ചോ എന്ന് ഉമ്മ പറയുന്നു. അപ്പൊ അള്ളാഹു എവിടെയാണ് ഉമ്മ, ഖലീഫ കണ്ടില്ലെങ്കിൽ അള്ളത് കാണൂലേ. അതുകൊണ്ട് നീ സമ്മതിച്ചാൽ നിനക്ക് പറ്റിയാൽ നീ അവളെ വിവാഹം കഴിക്കണം, അവിടെ ഒരു ക്ലോസ് വെക്കാൻ, നിനക്ക് അവളെ കണ്ട് ഇഷ്ടപ്പെട്ടാൽ നീ അവളെ വിവാഹം കഴിക്കണം. പിറ്റേ ദിവസം മോഹം പോയി കാണാൻ. അങ്ങനെ കുടിലിലെ സാധാരണ ഒരു ഖൈമയിലെ ഒരു പെൺകുട്ടിയെ 20 രാജ്യത്തിന്റെ ചക്രവർത്തി തന്റെ പ്രിയപ്പെട്ട മകന്റെ മരുമകളായി കൊണ്ടുവരികയാണ്. ആ ദാമ്പത്യത്തിലാണ് ഒരു മോളുണ്ടായത്, ആ മോൾക്കാണ് പിന്നൊരു മോനുണ്ടായത്. ആ മോന്റെ പേരാണ് അഥവാ ഈ ബന്ധത്തിലെ പേരക്കുട്ടിയുടെ പേരാണ് എന്ന് പറയുന്ന രണ്ടാം ഓവർ എന്നറിയപ്പെടുന്ന ഉമർ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി ഉണ്ടാകുന്നത്. അതുകൊണ്ട് വിവാഹം കഴിക്കുന്ന സമയത്ത് വരെ നിങ്ങൾ മുഖം നോക്കിക്കോ, സമ്മതത്തൊക്കെ നോക്കിക്കോ, പക്ഷേ മോന്റെ പേഴ്സണാലിറ്റി നോക്കണം, അവന്റെ വിവരം നോക്കണം, അതോടൊപ്പം അവന്റെ വിശാലത നോക്കണം, എല്ലാവരോടും തന്നെ ബന്ധത്തിലല്ലേ നോക്കണം. ഒരു പ്രത്യേക പ്രസ്ഥാനക്കാരനായി ഞാൻ മാത്രമാണ് ശരിയെന്ന് പറയുന്നവനെ കൊണ്ട് ഇല്ല നമ്മൾ നമ്മുടെ മക്കളെ വിവാഹം കഴിപ്പിക്കരുത്. നേരെ മറിച്ച് എല്ലാവരെയും ഒരേപോലെ കാണുന്നവരായിരിക്കണം വിശാല കാഴ്ചപ്പാട്. അല്ലാതെ അമ്മോശന്റെ അടുത്ത് 4 ബിൽഡിംഗ് പാലക്കാട് ജില്ലയിൽ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മക്കളെ കൊടുത്തയക്കരുത്. അത് അമ്മോശന്റെ ബിൽഡിംഗ്, ഇവന്റെ ഉള്ളിൽ മുഴുവൻ മനുഷ്യരെയും ഉൾക്കൊള്ളാനുള്ള ഒരു ബിൽഡിംഗ് ഉണ്ടാകണം. അത് ബ്രോഡനിങ് മൈൻഡാണ്. അങ്ങനത്തെ കുട്ടികളെ കൊണ്ട് നമ്മുടെ മക്കളെ കെട്ടിക്കാവൂ. അതോടൊപ്പം തന്നെ ഭയങ്കര സ്ട്രിക്റ്റ് ആയ ആളുകളെ കൊണ്ട് കെട്ടിക്കരുത്. അനങ്ങിയാലും നിരത്തി നിർത്തുന്ന ആളാണെന്ന് നമ്മൾ വിധിയെഴുതണം, നമ്മൾ നോക്കണം. ചിലപ്പോഴൊക്കെ നമുക്ക് ദീൻദാരികളാണെന്ന് തോന്നിപ്പോകും, പക്ഷെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും. അനങ്ങനായപ്പോല അങ്ങനായപ്പോൾ ഇങ്ങനെ സന്തുഷ്ട കുടുംബമാകുമ്പോ നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യമാരെ അവരുടെ വീട്ടിലേക്ക് അയക്കണം. ഞാൻ ഒന്നും കൂടി പറയാം, ഇവിടെ ഇരിക്കുന്ന ഞാനടക്കമുള്ള ഭർത്താക്കന്മാർ കല്യാണം കഴിച്ചു കൊടുത്താല് പിന്നെ ഇവരുടെ സമ്മതം എപ്പോഴെങ്കിലും കിട്ടിയിട്ടേ സാധ അവളുടെ വീട്ടിലേക്ക് ഒന്ന് പോകുള്ളൂ, അതൊക്കെ ഒന്ന് നിർത്തു. അവൾ എപ്പോഴാണോ നമ്മളോട് പറഞ്ഞത് ഞാൻ എന്റെ ഒപ്പനൊന്ന് കണ്ടിട്ട് വരട്ടെ എന്ന് പറയുമ്പോൾ ഉടനെ വിട്ടുകൊടുത്തേക്കണം. കാരണം നമ്മളെക്കാൾ ആ പാവം പെൺകുട്ടിയെ ഇത്രയും വളർത്തി വലുതാക്കിയതും നോക്കിയതും സ്വന്തം പിതാവ്. എനിക്ക് ഓർമ്മയുണ്ട് എന്റെ കൂട്ടുകാരെ വിവാഹം കഴിക്കുമ്പോ വിവാഹത്തിന്റെ പന്തലിന്റെ മൂലത്തിൽ ഞാൻ എനിക്കന്ന് ആകെ 25 വയസ്സുള്ള കല്യാണം കഴിക്കാൻ പോവാ, ഞാൻ ഇതിന്റെ കൂടെ പോയത് അവന്റെ പ്രിയാക്കളുടെ കൂടെ പോക്ക്. അങ്ങനെ പോയതാ ഈ പാവം പെൺകുട്ടി, അവൾ ഡോക്ടറാണ്, ഇവനോട് ഏൽപ്പിച്ചു കൊടുത്തിട്ട് പറയണം മോളോട്, മോളെ ഇന്ന് മുതൽ നീ എന്നേക്കാൾ കൂടുതൽ അനുസരിക്കേണ്ടത് ഇവനെയാ, ഇദ്ദേഹത്തെയാ, അവളുടെ ഇദ്ദേഹത്തെ ഭർത്താവാണ്, നല്ല രീതിയിൽ മുന്നോട്ട് പോകണട്ടോ, ഇദ്ദേഹം അഡ്വക്കറ്റാണ്, അവൾ ഡോക്ടറാണ്. ഇത് പറഞ്ഞുകൊണ്ട് ഈ മരുവനോട് ഒറ്റ വാക്കിയെ പറഞ്ഞത് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ കരഞ്ഞി. ഇദ്ദേഹം പറഞ്ഞു ആ അങ്ങനെ പറഞ്ഞത് മോളെ അവന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തിട്ട് ഞാനപ്പോ സദസ്സിൽ അവിടെ ഉണ്ട് ഞാൻ കേട്ടോണ്ടിരിക്കുക. അത് ഇദ്ദേഹം പറഞ്ഞു പിന്നെ എനിക്ക് അധികമൊന്നും പറയാനില്ല, ഫാത്തിമ ബീവി എങ്ങനെയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഉണ്ടായിരുന്നത് കരളിന്റെ കഷ്ണം എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ലേ, അതേപോലെയാണ് എനിക്ക് എൻ്റെ ഈ മോൾ. അതുകൊണ്ട് ആകെ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, വിഷമിപ്പിക്കരുത്, ദുഃഖിപ്പിക്കരുത്. ഇത് പറയുന്ന സാധു കരയാണ്. ഇത് ഓരോ പിതാവിൻ്റെയും ഡയലോഗാണ്.
ഓരോ മാതാവിൻ്റെയും വേദന, അതുകൊണ്ട് സന്തുഷ്ട കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗം നമ്മുടെ ഭാര്യ, അല്ലെങ്കിൽ നമ്മളെ ഇപ്പോൾ ഭർത്താക്കന്മാരും അങ്ങനെ ഉമ്മാനെ കാണാൻ പോകണം തന്നാല് പിന്നെ അമ്മളൊന്ന് വിളിച്ചല്ലേ നിങ്ങളെല്ലാം മിഞ്ഞാന്ന് ഉമ്മാൻ്റെ അടുത്ത് പോയി ഇതൊക്കെ പറയാൻ നമുക്ക് എന്ത് അവകാശം? നമ്മൾ ഒരു ദിവസം മൂന്നെണ്ണം പോകണം, രണ്ടാം ദിവസം പോകണം ഉമ്മാൻ്റെ അടുത്ത് പാലെടുത്തിട്ട് എന്നൊക്കെ ഇവിടെ തീരുമാനിക്കണ്ട. ഇതേപോലെ തന്നെ ഈ സാധനങ്ങൾ പോകണമെന്നുണ്ടെങ്കിൽ വേഗം അയച്ചുകൊടുത്തില്ല, ഞാൻ തമാശയിട്ട് പറയാം നിങ്ങൾ കാര്യമായിട്ട് എടുക്കണ്ട. അങ്ങനെ പറഞ്ഞാൽ നമുക്കൊരു രണ്ടു ദിവസം സുഖമായിട്ട് കഴിഞ്ഞൂടെ, വെറുതെ എന്തിനാ നിങ്ങൾ എല്ലാം കൂടി ഇരുന്നിട്ട് തലയിൽ വെക്കണം? കപിൽക്ക് നിക്കാഹാന്ന് പറഞ്ഞു കൊടുത്തിട്ട് തന്നെ തലയിൽ വെച്ചതായപ്പോൾ രണ്ടു ദിവസത്തെ ഒന്ന് ഫ്രീ ആക്കിയത്. അതിനിടയ്ക്ക് നാത്തുമാർക്കൊരു വരവുണ്ട്, കാര്യം നമ്മുടെ പെണ്ണന്മാർക്ക് അവരെ രണ്ടു ദിവസത്തിന് അറിയാം രണ്ട് കൊല്ലത്തേക്കുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് പോകണം. അപ്പൊ ഈ പെണ്ണന്മാർ വരുമ്പോ വേറെ സോക്കണം, നമ്മളെ പെണ്ണുകൾ വരുമ്പോ നമ്മളെ ഭാര്യ അതായത് ഇവളെ നാത്തൂര് അവിടെ വേണമെന്നുള്ളതാണ്. അപ്പൊ ഇവിടെ അവിടുത്തെ പെണ്ണല്ലോ അതേപോലെ ഇവിടുത്തെ അങ്ങോട്ട് പോണ്ടേ. അവിടെ നമ്മൾ ഇക്വേഷൻ ഒന്ന് മാറ്റണം, നമ്മളെ ഭാര്യ അവർക്ക് പറഞ്ഞേക്കാം നല്ല രസമായിട്ട് രണ്ട് ദിവസത്തിൽ ഇപ്പാനോടെ അവളെ എട്ടേക്കി വന്ന് അഞ്ചെത്തി വന്ന് താങ്കളെ വന്ന് ഇവളെ അവിടെ കഴിയട്ടെ, നമുക്കും പറയേ പോലെ ഒന്ന് കഴിയാലോ. നമ്മുടെ ജ്യേഷ്ഠൻ നമ്മളെ അഞ്ചരി നമ്മളെ പെണ്ണുകൾ, അതായത് നമ്മൾ വിവാഹം കഴിക്കണേ മുമ്പുണ്ടല്ല പെണ്ണുകളും ആങ്ങളമാരൊക്കെ പാടെ കഴിയില്ല, അതേമാതിരി നമുക്കും കഴിഞ്ഞൂടെയാണ്. ഇത് നമ്മള് വാശി പിടിക്കാണ്, എന്റെ വീട്ടിൽ ഞാൻ ചെല്ലുമ്പോൾ എന്റെ നാത്തൂന് അവിടെ വേണം, ഈ നാത്തൂന് കൂടെ ഒന്നുമില്ലേ രണ്ട് അന്തേവാസിയിൽ വന്നതാണ് അല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ ഒരു ഇക്വേഷൻ നമ്മൾ പഠിക്കും, ഇതൊക്കെ സന്തുഷ്ട കുടുംബത്തിന്റെ ഒരു ഭാഗമാണ്. അവിടെ നാത്തൂനും നാത്തൂനും കൂട്ടുകാരികളാവുന്നതാണ്, ഏറ്റവും നല്ല രീതിയിൽ കൈപിടിച്ച് സുന്ദരമായി നടക്കുന്ന ആൾക്കാരാവണം. ഡെയിലി നാത്തൂന് ഒരു തവണയെങ്കിലും ഒന്ന് ഫോൺ വിളിക്കണം, നമ്മൾ ഫോൺ വിളിച്ചിട്ട് മണിക്കൂറോട് സംസാരിക്കണ്ട. പക്ഷേ നാത്തു എന്തൊക്കെ സുഖല്ലേ എന്ന് ചോദിക്കണം, എന്നോട് ചോദിക്കണം നമുക്ക് പെണ്ണന്മാരുണ്ടോ? ഡെയിലി ഒരു കോൾ, ഒരു കോൾ. മോളെ സ്വന്തമല്ലേ പറയ വിശേഷം ഒന്നുമില്ലല്ലോ. എന്താ വേണ്ട നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർക്ക് ഒരു കോള് ഡെയിലി ചെയ്യും, അതിൻ്റെ ഒരു ഭാഗമാണ്. ഇനിയിപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഒരു ജ്യേഷ്ഠൻ്റെ അടുത്തോട് താമസിക്കുന്നുണ്ട്, അത് ആഴ്ചയിലൊരിക്കലും ഇങ്ങനെ പോകുമ്പോൾ കണ്ടാൽ പോരാ, ജസ്റ്റ് ഒരു കോൾ. എന്തൊക്കെ സുഖം തന്നെ, വേറെ വിഷയമൊന്നുമില്ലല്ലോ. വെറുതെ പ്രധാനപ്പെട്ടവർക്കും വിളിക്കേണ്ടത് വിശേഷം അറിയാനാണ്. ഞാൻ നാളെ ഇതേമാതിരി ഒരു മിനിസ്റ്ററായ ഒരാൾക്ക് വിളിച്ചു, അന്ന് അദ്ദേഹം മിനിസ്റ്റർ മിനിസ്റ്ററിലെ ഇപ്പോൾ എം പി ആണ്. അപ്പം വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു എൻ്റെ സുഖം തന്നെ ആ എന്തേ വിളിച്ചു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒന്നും ഇല്ല വെറുതെ വിളിച്ചാൽ, വെറുതെ വിളിക്കും എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞാൽ വെറുതെ വിളിച്ചാൽ എൻ്റെ സുഖവിവരം അദ്ദേഹം വേണ്ടി വിളിച്ചതാണ്. അപ്പം എന്നോട് പറഞ്ഞു ചുരുങ്ങിയതൊരു 20 കൊല്ലമുണ്ടാവും ഇങ്ങനത്തെ ഒരു കോളുണ്ട്, ഒക്കെ ആവശ്യങ്ങൾ പറഞ്ഞിട്ടുള്ള വിളിയിലല്ല, അതൊരു അന്യമായ ഒരാൾ ജ്യേഷ്ഠമാരാജ്യമാരൊക്കെ വിളിക്കണം, ഒരു അന്യനായ ഒരാൾ നിങ്ങൾക്ക് സുഖമല്ലേ. അപ്പൊ ഞങ്ങൾ വലിയവർക്കത് വിളിക്കാം, സുഖം തന്നെയല്ലേ, ഞാൻ ദുആ ചെയ്യും കേട്ടോ എന്ന് പാർലമെന്റിലേക്ക് അയാൾ കയറാൻ പോകാൻ വിചാരിച്ചോ. നാളെ നിങ്ങൾ പാർലമെന്റിൽ പോവല്ലേ, നിങ്ങളവിടെ സുന്ദരമായിട്ട് പറയണം കേട്ടോ, നിങ്ങൾ അതിനെ കുറിച്ച് പറയണം, നിങ്ങൾ എൻ ആർ സിയെ കുറിച്ച് സുന്ദരമായി പറഞ്ഞോ. ഞാൻ തഹജ്ജുദ് നിസ്കരിച്ച് നിങ്ങൾക്ക് വേണ്ടി ദ്വാരക്കാം, ഒന്നര എം പിയോട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളോട് നിങ്ങളൊന്ന് വിളിച്ച് പറഞ്ഞു വെക്കേ, അയാളൊരു സന്തോഷത്തിലാണെന്നറിയോ. ഇതൊന്നും വിളിച്ച് പറയാൻ നമ്മൾ ആരുമില്ല, നമ്മുടെ ആവശ്യത്തിന് ഇന്നടത്ത് റോഡില്ല, ഇവിടുത്തെ പാലില്ല, ഇവിടുത്തെ തോടില്ല എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് പറയാനേ നമുക്ക് നേരമുള്ളൂ. നേരെ മറിച്ചാൽ മനുഷ്യന് ധൈര്യം കൊടുക്കണം. നാളെ നിങ്ങൾക്ക് ഡൽഹി പരിചയമാണെങ്കിൽ നിങ്ങൾ ഡൽഹിയിൽ പോവല്ലേ, ഞാൻ ദുആ ചെയ്യും കേട്ടോ, നിങ്ങൾ സുന്ദരമായിട്ട് പോയിട്ട് പറയും, എനിക്ക് പ്രാർത്ഥിക്കാനല്ലേ പറ്റൂ. ഇങ്ങനെ ബന്ധങ്ങളെ കീപ്പ് ചെയ്യും, ഇതേപോലെ പെണ്ണുമാർക്ക് എടുക്കുന്ന വിളിക്ക്, ഇതേപോലെ നാത്തൂനും നാത്തൂനും പിരിമുറുക്കത്തിലാകല്ലേ, നിങ്ങൾ ഒന്നിച്ചാ പോകണ്ടേ. അതേമാതിരി നിങ്ങളുടെ ജേട്ടന്റെ ഭാര്യയും അനിയന്റെ ഭാര്യയും ഇതൊക്കെ സന്തോഷത്തിലാകണം, അല്ലാതെ ഞാനും എന്റെ മക്കളും മാത്രം സന്തോഷത്തിലായ മതി എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ ദുഃഖകരമായ ഇതാണ്. നമ്മുടെ ജേട്ടന്റെ മക്കള്, നമ്മുടെ അഞ്ചന്റെ മക്കള്, നമ്മുടെ 10 കൊല്ലത്തെ ടാർഗറ്റ്, അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കണേ. ആ 10 കൊല്ലത്തെ ടാർഗറ്റിൽ നിങ്ങൾ 4 കാര്യം ടാർഗറ്റ് ചെയ്യും. ഞാൻ അത് പറഞ്ഞ അവസാനിപ്പിക്കും, അത് ശ്രദ്ധിച്ചു. ഒന്ന്, എന്റെയും എന്റെ ഭാര്യ എന്റെ മക്കൾ എന്റെ കുടുംബം എന്റെ ബഹുജന കുടുംബം ഇതിനെ ദീനീപരമായിട്ട് എങ്ങനെയൊക്കെ 10 കൊല്ലം കൊണ്ട് ഞാൻ ആക്കും, അതാണ് ഒന്നാമത്തെ നിയത്. ശ്രദ്ധിച്ചോ, വിഷൻ എന്ന് പറഞ്ഞാൽ ഇതാ എന്ന് പറഞ്ഞാൽ എന്റെ മൂത്ത മോനെ, എന്റെ രണ്ടാമത്തെ മോനെ, എന്റെ മൂന്നാമത്തെ കുട്ടിയെ 10 കൊല്ലം കൊണ്ട് ഞാൻ ദീനീപരമായിട്ട് ഇവിടെ എത്തിക്കും. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ടാർഗറ്റ്. അതിലെന്റെ ഭാര്യ, അതിൽ ഞാൻ തന്നെയും, ഞാൻ 10 കൊല്ലം കൊണ്ട് ഇതുവരെ ഖുർആൻ മട്ടത്തിൽ തഫ്സീർ നമ്മൾ പഠിച്ചില്ലേ, ഖുർആന്റെ തഫ്സീർ പഠിക്കണം. 10 കൊല്ലം കൊണ്ടെങ്കിലും എന്റെ അല്ല എന്നോട് എന്താ പറഞ്ഞതെന്ന് ഞാൻ പഠിക്കും എന്ന് ഓരോരുത്തരും നെയ്യത്ത് വെക്കുക. ഇത് ഫാത്തിഹയുടെ അർത്ഥം പോലും അറിയാതെ കൊല്ലങ്ങളായിട്ട് നമ്മൾ നടക്കണം. ഒരു ദിവസം എത്ര വട്ടാ നമ്മൾ ഫാത്തിഹ ഓതുന്നത്, ഒരു മനുഷ്യൻ ആയുസിൽ എത്ര വട്ടാ ഫാത്തിഹ ഓതുന്നത്, എല്ലാ നിസ്കാരത്തിലും 3-4 പ്രാവശ്യം ഓതിയിട്ട് ഇതുവരെ ഫാത്തിഹയുടെ അർത്ഥം പോലും ഓതാതെ അറിയാതെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് നമുക്ക് സ്ട്രിക്റ്റ് ആയിട്ടൊരു ചിന്ത ഉണ്ടാവണം, എന്റെ അവർ എന്നോട് എന്തൊക്കെ പറഞ്ഞത് അത് പഠിക്കാതെ വേറെ ഏത് പഠിച്ചിട്ടും കാര്യമില്ല. അതുകൊണ്ട് അടുത്ത 10
വർഷത്തിന്റെ ഉള്ളിൽ ഒരു തവണയെങ്കിലും ഇതൊക്കെ അറിയണമെങ്കിൽ അങ്ങനെ ടാർഗറ്റ് ചെയ്യും. എന്റെ മകൻ എന്റെ മക്കൾ 10 കൊല്ലം കൊണ്ട് ദീനിയായി എവിടെ എത്തണം നമ്മൾ ടാർഗറ്റ് ചെയ്യും. രണ്ടാമത്തെ ടാർഗറ്റ് എന്താണെന്നറിയോ, നമ്മുടെ മക്കളെ വിദ്യാഭ്യാസപരമായി 10 കൊല്ലം കൊണ്ട് എവിടെ എത്തിക്കും. ഒന്ന് ദീനിപരം, മറ്റൊന്ന് വിദ്യാഭ്യാസപരം. എന്റെ മൂത്തമോനെ 10 കൊല്ലം കണ്ട് എവിടെ എത്തിയാ? 10 കൊല്ലം തരുമ്പോ നിങ്ങൾ ചിന്തിക്കരുത് എന്റെ മൂപ്പ പ്ലസ് ടു ഇനി എന്തിനാ പറഞ്ഞേക്കേണ്ടതെന്നുള്ള ആ ചോദ്യം അവിടെ നിർത്ത്. 10 കൊല്ലത്തേക്ക് ടാർഗറ്റ് ചെയ്യും. എന്നിട്ടുള്ള പ്ലസ് ടു, എന്നിട്ടുള്ള ഡിഗ്രി, എന്നിട്ടുള്ള പി ജി, എന്നിട്ടുള്ള സൂപ്പർ പി ജി, എന്നിട്ടുള്ള പി എച്ച് ഡി, അങ്ങനെ 10 കൊല്ലത്തേക്ക് നമ്മുടെ മക്കളെ ടാർഗറ്റ് ചെയ്തേ പറ്റൂ. That is happy family. അതാണ് സന്തുഷ്ട കുടുംബം. എന്റെ മകൻ ഇതാ ഇങ്ങനെ പോയിട്ട് ഇന്നടക്കെത്തണം, അതിനു വേണ്ടിയുള്ള പ്രാർത്ഥന, അതിനു വേണ്ടിയുള്ള പ്രവർത്തനം. എന്റെ മോൻ അങ്ങോട്ടെത്തണം, എന്റെ മോൾ ഇങ്ങോട്ടെത്തണം. അതിലൊക്കെ ചിലപ്പോൾ നടക്കാതെ പോയേക്കാം, പക്ഷെ നടത്താനുള്ള ടാർഗറ്റ് നമുക്ക് ഉണ്ടാക്കണം. മൂന്നാമത്തേതാണ്, മൂന്നാമത്തെ കാര്യം, എന്റെ കുടുംബത്തിലെ ഈ മക്കളെ പോലെ തന്നെ എന്റെ ജ്യേഷ്ഠന്റെ മക്കൾ, എന്റെ അനുജന്റെ മക്കൾ, എന്റെ പെങ്ങളുടെ മക്കൾ, ഈ ആളുകളെ എങ്ങനെ എത്തിക്കണം എന്നതാണ് നമ്മുടെ മൂന്നാമത്തെ ടാർഗറ്റ്. നാലാമത്തെ ടാർഗറ്റ്, നമ്മുടെ വഴി നമ്മുടെ ഈ സമൂഹത്തിൽ അത് ഓരോരുത്തരും വ്യാപിക്കാൻ ചെയ്തോ, നമ്മുടെ ഈ സമൂഹത്തിൽ എന്തൊക്കെ ഇമ്പാക്ട് കിട്ടി ഉണ്ടാക്കുമെന്ന്, നമ്മുടെ അയൽപ്പാളക്കാർക്ക്, നമ്മുടെ നാട്ടുകാർക്ക്, ഇല്ലെങ്കിൽ കേരളത്തിലൊന്നാകെ ഓരോരുത്തരും വ്യാപിക്കാൻ ചെയ്തു വരണം. എവിടെ എത്തിക്കും 10 കൊല്ലം കൊണ്ട് എന്ന ടാർഗറ്റ്, ആ ടാർഗറ്റിൽ തന്നെ ഫിനാൻഷ്യലി 10 കൊല്ലം കൊണ്ട് ഞാനും എന്റെ മക്കൾ എവിടെ എത്തണം, അതൊരു ടാർഗറ്റ്. എഡ്യൂക്കേഷൻ പൈസ എവിടെ എത്തണം, സമൂഹത്തിന് ഉപകാരം ചെയ്തുകൊണ്ട് എവിടെ എത്തണം. സമൂഹത്തിന് ഉപകാരം എന്ന് പറയുമ്പോൾ ഞാനും എന്റെ മക്കളെയും കൊണ്ട് എന്റെ ഈ സമൂഹത്തിൽ എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടാകണം. ഇങ്ങനെ കുടുംബത്തിന് നമ്മൾ ടാർഗറ്റ് വെക്കണം. ആ ടാർഗറ്റ് വെക്കുമ്പോൾ ഞാൻ പലയിടത്ത് ടാർഗറ്റിന് വലിയൊരു സദസ്സായതുകൊണ്ട് ഞാനിങ്ങനെ ഇറങ്ങി വന്ന ടാർഗറ്റ് ഏൽപ്പിക്കുന്നില്ല. പക്ഷെ നമ്മൾ കോഴിക്കോട് എറണാകുളത്തൊക്കെ പരിപാടിക്ക് പോകുമ്പോൾ 100-200 ആൾക്കാർക്ക് ട്രെയിനിങ്ങിലൊക്കെ പങ്കെടുക്കുമ്പോൾ നമ്മളങ്ങനെ ചാർട്ടുകൾ വരച്ചു കൊടുക്കും. ആ സമയത്ത് നിങ്ങൾ ആളുകൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ പലരും അവിടെ സ്ട്രെക്റ്റ് ആവാറുണ്ട്. എന്താ ചെയ്യാന്നുള്ളത്, ഞങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുക, ആ സമൂഹത്തിൽ എന്നെഴുതുന്നതിൽ നിങ്ങൾ നെയ്യത്ത് വെച്ചോ, നിങ്ങൾക്കൊരു വീട് വെച്ചു കൊടുക്കാൻ പറ്റോ. ഞാനും എൻ്റെ കുടുംബം കൂടി കൂടിയിട്ട് എൻ്റെ മക്കളൊക്കെ കൂടിയിട്ട് ചുരുങ്ങിയതൊരു പാവപ്പെട്ട ഒരാൾക്ക് ഒരു വീടെങ്കിലും നമ്മൾ വെച്ചു കൊടുക്കും. ഇനി നിങ്ങൾക്ക് ഇവിടെ 10 ലക്ഷം രൂപേൻ്റെ വീടൊക്കെ അല്ലേ, നിങ്ങൾ എല്ലാവരും കൂടി കയറിയോ, ആ ഏൽപ്പിക്കൊന്നും വേണ്ട. ഞങ്ങൾ പറഞ്ഞു വിചാരിച്ച് ഞങ്ങൾ ഏൽപ്പിക്കാതെക്കണ്ട, എല്ലാവരും അവിടെ ഓണറെങ്കിൽ വിസ കിട്ടും. ഒന്ന് സൊമാലിയയിലേക്ക് കയറ്, അല്ലെങ്കിൽ ഒന്ന് സുഡാനിലേക്ക് കയറ്, അവിടേക്ക് കയറി ഗ്രാമങ്ങളിലേക്ക് വന്നപ്പോ 10,000 രൂപ കൊടുത്താൽ നിങ്ങൾക്ക് വീട് ചുരുക്കാൻ പറ്റും. ഞാൻ പറഞ്ഞ വളരെ ശ്രദ്ധിച്ചു കേട്ടോ, കേവലം 10,000 രൂപ മതി. 10,000 രൂപയ്ക്ക് വീടോ നിങ്ങൾ ചിന്തിക്കും. 4 ഭാഗത്തും ചളികൾ കെട്ടിയിട്ട് നമ്മളവിടെയൊക്കെ പോയിട്ടുണ്ട്. കാമറൂൺ, ചാട്, ചിലി, അതേപോലെ തന്നെ നൈജർ, നൈജീരിയ, ഈ ഭാഗത്തൊക്കെ പോയാൽ ഗ്രാമപ്രദേശങ്ങളിൽ പട്ടിണി കിടന്ന് മരിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ പറ്റും. നിങ്ങളടുത്ത് 10,000 രൂപയുള്ളോ, ഇതായി പാവങ്ങളെ ഏൽപ്പിക്കും, അവരെ പ്രവർത്തിച്ച് നിങ്ങളും പോയിക്കോ. എന്നിട്ട് അവിടെ എത്തിയാൽ 10,000 രൂപ വീട് ചുറ്റുഭാഗത്ത് ഇങ്ങനെ ചളിയൊക്കെ കെട്ടി മേലെ ഒരു ടിന്നിന്റെ ഷീറ്റിട്ടാ മതി. പാവ മക്കള് ഒരു വിസിലടിച്ചാൽ 10-100 കുട്ടികൾ ഓടി വരും. ഞങ്ങൾ 3-4 മാസം കഴിഞ്ഞ പ്രദേശത്ത് അവിടെ അങ്ങനെ പോകുമ്പോ ഒരു വിസില്, നമ്മുടെ പഴയ വിസിലുണ്ടല്ലോ നാക്കിനുള്ളിൽ വിരൽ വെച്ചിട്ട് അതടിക്കും. എന്തൊക്കെ അടിക്കാനറിയാം, ഞങ്ങളെ കൂട്ടുകാർക്കൊക്കെ അറിയാം. അതടിച്ചു കഴിഞ്ഞാൽ ഈ കുട്ടികളുടെ വരും, എന്നിട്ട് ഇങ്ങനെ കൈ കാണിക്കും. നെഗറ്റീവ് പോലെയുള്ള മക്കളാ, കൈ കാണിക്കുമ്പോ അവരുടെ കയ്യിൽ വെച്ചു കൊടുക്കാൻ ഒരു ബിസ്ക്കറ്റ് ഉണ്ടായാലും അവർക്ക് സന്തോഷം. അവര് മോഷ്ടിക്കൂല, അവരൊരാളെ ഉപദ്രവിക്കൂല, ഒരാളെ കൊല്ലൂല. പാവങ്ങളെ അവരിങ്ങനെ കൈത്തൊടിഞ്ഞിങ്ങനെ നിൽക്കും. അവർക്കൊരു വീട് വെച്ച് കൊടുത്താൽ അവരുടെ കുഴിയിലേക്ക് പോയ കണ്ണിൽ നിന്നൊരു കണ്ണുനീര് വരാനുണ്ട്. അവിടെ നമ്മളൊരു നോട്ടം നോക്കാനുണ്ട്. കേവലം 10,000 രൂപക്ക് ഒരു വീട് വെച്ച് കൊടുത്താൽ അങ്ങനെ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നും കൂടി നെയ്യത്ത് വെക്കുമ്പോ ആകാശത്തിന്റെ കവാടങ്ങൾ അള്ളാഹു നമുക്ക് തുറന്നു തരും. എത്രയോ ആൾക്കാർ അതിന് വേണ്ടി റെഡിയാ. അങ്ങനെ 10,000 രൂപ നിങ്ങൾക്ക് അങ്ങനെ എല്ലാം നിങ്ങൾക്ക് അതിന് കഴിയുന്നില്ല. നിങ്ങൾ ഈ അട്ടപ്പാടി പോലെയുള്ള സ്ഥലത്തേക്ക് വന്നപ്പോ അവിടെ പാവം കാട്ടുജാതിക്കാരായ ആൾക്കാർ ഒരു വീട് പോലും ഇല്ലാതെ അവരെല്ലാം ഏതൊക്കെ സർക്കാർ ചെയ്യണ്ടേ, സർക്കാർ ചെയ്യണ്ടേന്ന് വെച്ചാൽ ഒന്നെങ്കിൽ സർക്കാരിൽ നിന്ന് വാങ്ങിക്കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ തന്നെ വെച്ചു കൊടുക്കുക. നമുക്ക് അള്ളാഹുവിന്ന് ഒരു പ്രതിഫലം കിട്ടും. ആദിവാസികൾക്ക് വീട് വെച്ചു കൊടുക്കാൻ 80,000 രൂപയൊക്കെ മതി. നിങ്ങൾ 10 ലക്ഷം രൂപയൊന്നും വേണ്ട. അവരെ സന്തോഷത്തോടെ എന്താകും, ഇതാകും. ഇനി അതല്ല, നിങ്ങൾക്ക് വീട് വെച്ചു കൊടുക്കലല്ല ടാർഗറ്റ് എങ്കിൽ നിങ്ങൾ
നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ ടാർഗറ്റ് ചെയ്യാം. ഈ കൂട്ടത്തിൽ നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഈ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആൾക്കാരെ ഒരുമിച്ച് കൂട്ടിയിട്ട് ഒന്ന് നന്നാക്കിയെടുക്കുക. അതിൽ വലിയ പൈസ വേണ്ട. നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് കുറച്ച് വിദ്യാർത്ഥികൾ നല്ല ടെസ്റ്റൊക്കെ ചെയ്ത് മുന്നോട്ട് പോകണമെന്ന് ചിന്തിക്കുന്നുണ്ട്. അവർ വേണമെങ്കിൽ നിങ്ങൾക്ക് ദത്തെടുക്കാം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സമൂഹത്തിന് വേണ്ടി ചെയ്യണമെന്ന്. അതല്ല, ഒരു കിഡ്നി രോഗിയെ കണ്ടാൽ ആ കിഡ്നി രോഗിക്ക് ഒരു ദിവസം 500 രൂപ വേണം ഡയാലിസിസ് നടത്താൻ. അങ്ങനെ ഒരാൾക്ക് ഒരു കൊല്ലത്തിലെ ഡയാലിസിസ് നടത്താനുള്ള പൈസ ഇൻഷാല്ലാ ഞാൻ കൊടുത്തോളാം. ഇങ്ങനെ സമൂഹത്തിന് വേണ്ടി എന്ത് ചെയ്യുമെന്നതാണ്. അങ്ങനെ നമ്മളെ സഹായിക്കാൻ പുറപ്പെട്ടാൽ അള്ളാഹു നമ്മളെ സഹായിക്കുന്ന ജോലിയിലായിരിക്കുമെന്ന്. ജോലിയിലായിരിക്കും, കാരണം അള്ളാഹു അത്രയും വലിയ ഇഷ്ടം അന്ന് സമൂഹത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. നമ്മുടെ കുടുംബം സന്തുഷ്ട കുടുംബമാകണമെങ്കിൽ 2-3 കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വളരെ പെട്ടെന്ന് പറയാം. ഒന്നാമത്തെ കാര്യം, ഏകചക്രാധിപതിയായ അള്ളാഹുവിലേക്ക് തിരിയല്ല, എല്ലാം അള്ളാഹുവിന്റെ ഭാഗത്താണ് എന്ന ചിന്തയുണ്ടാകില്ല. ഒരു കുട്ടികളും അതിൽ അവാന്തം വരുത്തല്ലേ. നമ്മൾ വാട്സപ്പിന്റെ ഫേസ്ബുക്കിന്റെ ലോകത്തിലേക്ക് കടന്ന് ഹായ് മെസ്സേജുകൾ അയച്ച് നമ്മുടെ കുടുംബത്തെ ചിന്ന ഭിന്നമാക്കിക്കൊണ്ടിരിക്കുക. എന്റെ പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരൻ, ആ കൂട്ടുകാരന്റെ പേര് മുസ്തഫ ആക്കോടെ എന്ന പലർക്കും അറിയാമായിരിക്കാം. ഈ കൂട്ടത്തിൽ ഒരു പ്രത്യേക സംഘടനയുടെ ആൾക്കാരാണ്. പക്ഷേ അദ്ദേഹം ഒരു വലിയ സ്ഥാപനം ഉണ്ടാക്കണേ. ഞാൻ ചോദിച്ചു എന്നവിടെ കൊണ്ടുപോയി പരിപാടിക്ക്. ഞാൻ ചോദിച്ചു എന്ത് സ്ഥാപന കൊണ്ടുവരണേ, നിങ്ങളൊക്കെ പ്രസംഗത്തിൽ പറയാറില്ലേ കുറെ ആൾക്കാർ ചാടിപ്പോയെന്ന്. അങ്ങനെ കേരളത്തിലെ ഇപ്പൊ 3000-ലേറെ മുസ്ലിം പക്ഷത്തിൽ നിന്നുള്ള ആൾക്കാർ ചാടിപ്പോയി, വേറെ ചാടിപ്പോയി. അവരൊക്കെ ഇപ്പൊ തിരിച്ചു വന്നുകൊണ്ടിരിക്കാൻ മറ്റേ റാഹിമോളം തിരിച്ചു വന്നു, എല്ലാമോളം തിരിച്ചു വന്നു. കാരണം ചാടിപ്പോയ പോലെ ഇൻട്രസ്റ്റ് ഒന്നുമില്ല ജീവിക്കാൻ, എല്ലാവരും തിരിച്ചു വരാം. പക്ഷെ ഒരാളെയും വീട്ടിലേക്ക് കയറ്റുന്നില്ല, വീട്ടിലേക്ക് കയറ്റുന്നേയില്ല. വാപ്പാര് പറയാണ്, നിനക്ക് അങ്ങനെ ഒരു മോളില്ല. സ്വന്തം അമ്മാര് പറയാണ്, നിനക്ക് അങ്ങനെ ഒരു മോളില്ല. ചുരുക്കി പറഞ്ഞ മക്കൾ വരിക, പക്ഷെ അവരെ ഏറ്റെടുക്കാൻ ആരുമില്ല. അതുകൊണ്ട് ഞങ്ങളൊരു സ്ഥാപനം തുടങ്ങാൻ പോവാൻ, കേരളത്തിൽ ഇന്നേ വരെ തുടങ്ങിയിട്ടില്ലാത്ത സ്ഥാപനം ഇപ്പൊ അവരെ തുടങ്ങാൻ പോവാൻ. എന്താ തുടങ്ങണേ? യത്തീംഖാന പോലെ, ഏതെങ്കിലും അന്തേവാസികളുടെ കേന്ദ്രം പോലെ, അല്ലെങ്കിൽ വൃദ്ധസദനം പോലെ, അഥവാ ചാടിപ്പോയ ആളുകൾ മാനസിക പിരിമുറുക്കത്താൽ തിരിച്ചു വന്ന് അവസാനം അവരെ ഏറ്റെടുക്കാൻ സ്ഥാപനം വരെ തുടങ്ങുന്ന ഒരു കാലത്ത് എന്റെ പ്രിയപ്പെട്ട പാലക്കാട് എന്റെ പട്ടാമ്പിയുടെ ഈ ഓരോരുത്തരുടെ എന്റെ എല്ലാ സ്ത്രീകളോടും എല്ലാ പുരുഷന്മാരോടും, നിങ്ങൾ നെറ്റിൽ കയറിയിട്ട് ഒരിക്കലും മോശപ്പെട്ട ജീവിതത്തിലേക്ക് കടന്നു പോകല്ലേ. അത് ദുരന്തമല്ലാതെ ഒന്നും ഉണ്ടാകുകയില്ല. എത്രയോ പാവാട കുറെ പെൺകുട്ടികൾ ഇരിക്കുന്നുണ്ട്. നിങ്ങൾ ക്യാമ്പസിൽ പോയിട്ട് ഒരിക്കലും പ്രണയത്തിന്റെ ലോകത്തിലേക്ക് പോകല്ലേ. നമുക്ക് പ്രണയിക്കാനുള്ള ലോകം വരുന്നുണ്ട്, അത് നമ്മുടെ ഭർത്താവാണ്. അതിൽ നിങ്ങൾ ഭർത്താവിനെ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരുപാട് ആലോചന സെലക്ട് ചെയ്തോ? വാപ്പ കൊടുത്തതെല്ലാം കൂടി നിങ്ങൾ സമീപമൊന്നും വേണ്ട. വാപ്പ പറഞ്ഞതിനനുസരിച്ച് നിൽക്കും വേണ്ട. ഞാൻ പറഞ്ഞത് വേറൊരു അർത്ഥത്തിലാണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പറ്റിയ നിങ്ങൾ പറ്റിയെന്ന് പറഞ്ഞാൽ മതി. പക്ഷെ നിങ്ങൾക്കൊരു പ്രണയിനിയെ കിട്ടണം. പക്ഷെ അതിനു മുമ്പേ നിങ്ങൾ ക്യാമ്പസിലെത്തിയിട്ട് ഏതെങ്കിലും ഒരു കുട്ടിയുടെ ഹായ് മെസ്സേജ് ആയിരിക്കും പറയരുത്. അതിന് തിരിച്ചൊരു ഹായ് മെസ്സേജ് നിങ്ങൾ വിടല്ലേ. അങ്ങനെ വിട്ടാൽ 3000 ആളുകളുടെ കഥയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടം പോലെ കുട്ടികൾ നമ്മുടെ മുമ്പിൽ ഇരുന്നിട്ട് കൗൺസിലിംഗിന്റെ സമയത്ത് വിതമ്പിക്കരഞ്ഞിട്ടുണ്ട്, പോകണ്ടായിരുന്നു എന്ന് അവരെ പറഞ്ഞിട്ടുണ്ട്. അഥവാ സ്വന്തം പിതാവിന്റെ നെഞ്ചുരുക്കിക്കൊണ്ട് പോയ റാഹിമോളും വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ആലോചിക്കണം. ഇതേപോലെ സ്വന്തം അമ്മയെ കോടതിയുടെ വരാന്തയിൽ വെച്ചിട്ട് ഒറ്റപ്പെടുത്തി ഉമ്മ വന്നിട്ട് കാലു കെട്ടിപ്പിടിച്ചിട്ട് പോകണ്ട മോളെ എന്ന് വിതമ്പിക്കരഞ്ഞ കുട്ടിയും തിരിച്ചു വന്നിട്ടുണ്ട് എന്ന് നിങ്ങൾ ആലോചിക്കണം. ഒരു ആവേശത്തിന് പോകുന്നതാ. പക്ഷേ അങ്ങനെ പോയിട്ട് ജീവിതം കുളമാക്കി അവസാനം നമ്മുടെ അനിയത്തിമാരുടെ കല്യാണം അവിടെ കിടക്കും. കാരണം ചാടിപ്പോയ കുട്ടിയുടെ അനിയത്തിയാണെന്ന് പറയുമ്പോ ഈ ദുനിയാവിൽ ഒരാളെ നമ്മളെ കല്യാണം കഴിക്കാൻ ഉണ്ടാവൂല. അങ്ങനത്തെ മോശപ്പെട്ട പത്രങ്ങളിൽ മാധ്യമങ്ങളിൽ വന്നിട്ടുള്ള അവസ്ഥകളാണ്. അതോടൊപ്പം തന്നെ ഇനിയുള്ള കാലത്ത് വളരെ ശ്രദ്ധിച്ചു നോക്കണം. കാരണം ഹൈന്ദവർ അവരവരുടെ രീതിയിൽ ജീവിക്കട്ടെ, നമുക്ക് നമ്മുടെ രീതിയിൽ ജീവിക്കാം. ഒരിക്കലും മിക്സഡ് മാരേജിലേക്ക് നിങ്ങൾ പോകരുത്. സന്തുഷ്ട കുടുംബത്തെ കുറിച്ച് പറയുമ്പോ ഇതൊക്കെ പറയുന്നതുണ്ട്. കാരണം നിങ്ങൾ പഠിക്കുമ്പോ വിദ്യാഭ്യാസത്തിലാകുമ്പോ നമുക്ക് തോന്നുന്ന വിവാഹം എല്ലാവരും കഴിച്ചുകൂടാ. അത് ഹൈന്ദവർക്കും പ്രശ്നമാണ്, നമുക്കും പ്രശ്നമാണ്. അവരവരുടെ കുട്ടികളെ വളർത്തെടുത്തതാ, നമ്മൾ അവരുടെ കുട്ടികളെ വളർത്തെടുത്തതാ. ഇതിന്റെ മിക്സഡ് മാരേജിലേക്ക് പോയിട്ട് ആരും സങ്കടപ്പെടല്ലേ. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചിന്തിക്കണം. അഥവാ വിവാഹത്തിന് വേണ്ടി ഒരാളെ മുസ്ലിം ആകേണ്ടതില്ല. ആവർത്തിച്ചു പറയുന്നു, ഒരു പെൺകുട്ടിക്ക് വേണ്ടി ഒരാളെ മുസ്ലിം ആകേണ്ടതില്ല. അങ്ങനെ ഇസ്ലാം ആകുന്ന പരിപാടി നമ്മുടെ ദീനിലില്ല. കാരണം വിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും ബുഖാരി ഷരീഫാണ്. ബുഖാരി ഷരീഫിലെ ആദ്യത്തെ ഹദീസ് തുടങ്ങുന്നത് തന്നെ, നീ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും ലക്ഷ്യം വെച്ച് ഹിജ്റ ചെയ്താൽ അവനെ നിനക്ക് ലഭിക്കും. പിന്നെ പറഞ്ഞതെന്താ? ആദ്യം പറഞ്ഞതല്ല, ആദ്യം പറഞ്ഞ നീ ഒരു പെണ്ണിന് വേണ്ടി ഹിജ്റ ചെയ്തുവെങ്കിൽ, പുറപ്പെട്ടുവെങ്കിൽ ആ പെണ്ണിന് നിനക്ക് ലഭിക്കും. അതല്ല, നീ സമ്പത്തിനെ തേടി പുറപ്പെട്ടാൽ. ഇസ്ലാമിലെ വിവാഹം രണ്ടാൾക്കാർ തമ്മിലല്ല, ഇസ്ലാമിലെ വിവാഹം രണ്ട് സമൂഹം തമ്മിലാണ്. അതിൽ രണ്ട് വാപ്പാരുണ്ട്, രണ്ട് ഉമ്മാരുണ്ട്, കുടുംബത്തിന്റെ സമൂഹം.
ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. കാരണം എന്റെ പ്രിയപ്പെട്ടൊരു സുഹൃത്തിന്റെ ഒരു എഞ്ചിനീയർ മൊബൈലിലെ എക്സ്പെർട്ട് ആണ്, അദ്ദേഹമാണ് അത് പഠിപ്പിച്ചത് എന്ന് വെച്ചാൽ നമ്മൾ ഒരു കൊല്ലം മുമ്പേ ഡിലീറ്റ് ചെയ്ത വീഡിയോസ്, നമ്മൾ ഡിലീറ്റ് ചെയ്ത പിക്ചേഴ്സ് ഇന്ന് നമുക്ക് തിരിച്ചു പിടിക്കാം. അതിന്റെ ഓപ്ഷൻ ഉണ്ട് നിങ്ങളുടെ വാട്സാപ്പിൽ, അത് നിങ്ങൾ ചെയ്യണം. അഥവാ എന്ന് വെച്ചാൽ അത് ചെയ്യണമെങ്കിൽ നമ്മൾ ശുദ്ധമായ ജീവിതത്തിലൂടെ മുന്നോട്ട് പോകണം. അമിതമായ ലോകത്തെ കളിക്കല്ലേ നമ്മൾ, കാരണം നമ്മുടെ ലോകപ്പോഴും നമ്മുടെ ഭാര്യ തുറക്കാൻ പറ്റിയതാകണം, ഭാര്യയുടെ ലോകപ്പോഴും ഇതേപോലെ തന്നെ അവളുടെ മൊബൈലിന്റെ ലോക ഭർത്താവിന് തുറക്കാൻ പറ്റണം. ഇങ്ങനത്തെ അങ്ങനത്തെ സ്റ്റാർ പോലെ കിട്ടുമ്പോ നമ്മൾ ശ്രദ്ധിക്കണം, ഇയാൾക്ക് എന്തോ കളിയുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് സിമ്പിളായിട്ടുള്ള ലോക വേണമെങ്കിൽ കുട്ടികൾക്ക് തിരിയാത്ത കോലത്തിൽ ഇട്ടോ, അല്ലാത്ത രീതിയിൽ ഇങ്ങനെ ഇടങ്ങാറായി ഏതൊക്കെയോ കോലത്തിലെ ലോക ഇടുമ്പോ തന്നെ എന്തോ ഒരു കളിയുടെ പുറപ്പാട്. ഞാൻ ഇവിടെ വന്നിട്ട് വൈകല്യം പറഞ്ഞു നിങ്ങൾ വിചാരിക്കരുത്. അതുകൊണ്ട് ടെക്നോളജിയെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഭാവിയിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം വരാനുള്ളത് ടെക്നോളജിയുടെ ജീവിതത്തിലൂടെയാണ്. ഇതേപോലെ ഒരു മറുകണ്ഠം ക്യാമ്പസിലേക്ക് പോകുന്ന കുട്ടികളോട് പ്രത്യേകിച്ചും, നിങ്ങളെ പല ആളുകളും പല വിശ്വാസം കണ്ടു നിൽക്കുന്നു, പല ആളുകളും രക്ഷാബന്ധനമായി നിൽക്കുന്നു. ഞാൻ ഓപ്പണായിട്ട് പറയുകയാണ്, രക്ഷാബന്ധനമായി നിൽക്കുന്നു. പല ആളുകളും നിങ്ങൾ അട്രാക്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നു. അതിനു വേണ്ടി നിങ്ങൾക്ക് തട്ടത്തിൽ മറയുന്നു. അതിനു വേണ്ടി നിങ്ങൾക്ക് പിന്നെ എന്താ പറയാ, മറ്റേ മൊയ്തുവിന്റെ കഥ അല്ലെങ്കിൽ പിന്നെ മറ്റേ ഉണ്ട കഥ, ഇത് എന്ന് നിന്റെ മൊയ്തി പോലെയുള്ള കഥകൾ പറയുന്നുണ്ട്. ഇത്തരത്തിലുള്ള ജീവിതങ്ങളൊക്കെ നല്ലതാകാം, കഥ സംഭവിച്ചതാകാം. ഞാനാണ് എതിർക്കുകയല്ല, അതിൽ അഭിനയിച്ചതേ എതിർക്കല്ല. പക്ഷേ ഇറ്റ് ഇസ് നോട്ട് ലൈഫ്, ജീവിതം അതല്ല. ജീവിതം ഒരു സമരി പോലെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ്. ഏതെങ്കിലും സിനിമയിൽ കണ്ട് അതുപോലെ പകർത്തലല്ല നമ്മുടെ ജോലി. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വളരെ സാവധാനമായി ശ്രദ്ധിക്കേണ്ടത് ഒരു ജീവിത വ്യവസ്ഥയിലൂടെ നമ്മൾ പോകണം. അവസാനിപ്പിച്ചു കൊള്ളട്ടെ, പരിശുദ്ധമായ ദീനിലേക്ക് നമ്മൾ തിരിച്ചു വരണം. അതല്ലാതെ ഒരു പോവഴിയില്ല. എല്ലാ സിഗത്തി കുളമത്തെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകട്ടെ, അതല്ല പ്രാർത്ഥനയിലൂടെ നിശ്ചലമാക്കുന്ന അവസ്ഥ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അമിത് ഷേ അള്ളാഹു സൃഷ്ടിച്ചതാണ്, നരേന്ദ്രമോദിയെ അള്ളാഹു സൃഷ്ടിച്ചതാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ കരങ്ങളിലാണ് രണ്ടു പേരുടെയും ഹൃദയമുള്ളത്. അതുകൊണ്ട് ഓരോ മുസ്ലിമികളും പ്രാർത്ഥനാപൂർവ്വം കേരള സംതൃപ്ത കുടുംബം ഉണ്ടാകണമെങ്കിൽ സംതൃപ്തമായ ഒരു ലോകം നമുക്ക് ഉണ്ടാകണം, സംതൃപ്തമായ ഒരു രാജ്യം നമുക്ക് ഉണ്ടാകണം. ആ രാജ്യം ഉണ്ടാകുമ്പോ ഇന്ന് മുതലെങ്കിലും, ഇതുവരെ നമ്മൾ പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് മുതലെങ്കിലും ആകാശത്തേക്ക് കൈ ഉയർത്തുമ്പോ അഞ്ച് നിസ്കാരത്തിന് ശേഷവും പറ്റുമെങ്കിൽ തഹജ്ജുദിന് ശേഷവും നിങ്ങൾ ഈ നാടിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പറയുന്നു. ഈ നാടിന് വേണ്ടി പ്രാർത്ഥിക്കാതെ പറഞ്ഞാൽ ഈ നാടിന്റെ ഐശ്വര്യത്തിന് വേണ്ടി മാത്രമല്ല, അള്ളാഹുവേ വർഗീയ കലാപങ്ങളില്ലാതെ എന്റെ ഈ നാടിനെ മുന്നോട്ട് കൊണ്ടുപോകണേ എന്ന് ഓരോ മുസൽമാനും പ്രാർത്ഥിക്കേണ്ടെന്ന സന്ദർഭമാണ്. വർഗീയ കലാപമില്ലാതെ, ഹൈന്ദവ മുസ്ലിം പ്രശ്നമില്ലാതെ, ക്രിസ്തു മുസ്ലിം പ്രശ്നമില്ലാതെ, ക്രിസ്തു ഹൈന്ദവ പ്രശ്നമില്ലാതെ എല്ലാ മതസ്ഥരും സ്നേഹത്തോടു കൂടി മുന്നോട്ട് പോകണമേ തമ്പുരാനെ എന്ന് കുടുംബത്തിന്റെ അടുത്തളങ്ങളിൽ നിന്ന് പ്രാർത്ഥനാ രൂപത്തിൽ മുഴങ്ങണം. അത്രയും വലിയ ദീനുള്ളവരായി നമ്മൾ മാറണം. മുഴുവൻ മനുഷ്യർക്കും, ഇവിടുത്തെ ഹൈന്ദവർക്കും, ഇവിടുത്തെ ക്രിസ്ത്യൻ സമൂഹത്തിനും, നമ്മുടെ വീട്ടിന്റെ അകത്തിരുന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. അള്ളാഹുവേ സുന്ദരമായ ഒരു ലോകത്തെ തരണമല്ലോ. ഇത് നമ്മുടെ കുടുംബത്തിന്റെ ബാധ്യതയാണ്. അല്ലാതെ നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസവും നമ്മുടെ കുട്ടികളുടെ സന്തോഷം മാത്രം പോരാ, ഈ രാജ്യത്തിന്റെ യശസ്സിനെ, ഈ രാജ്യത്തിന്റെ സന്തോഷത്തെ നമ്മുടെ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് നമ്മൾ പ്രാർത്ഥിക്കാൻ കഴിയണം. നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസം, നമ്മൾ പരസ്പരമുള്ള സ്നേഹം, പ്രായം ചെന്നവരെ ആദരിക്കൽ, പ്രിയപ്പെട്ട മക്കളെ നല്ല സ്നേഹപൂർവ്വം കാണൽ, പാരസ്പര്യത്തിന്റെ ലോകത്തിലൂടെ കടന്നു പോകൽ, ഇതൊക്കെ കുടുംബത്തിന്റെ സന്തുഷ്ട കുടുംബത്തിന്റെ നിർബന്ധമായ കാര്യമാണ്. ഈ സന്തുഷ്ട കുടുംബത്തിൽ ഒന്ന് ദീനുണ്ടാവുക എന്നത് മറ്റൊന്ന് വിശാലമായ കാഴ്ചപ്പാടുണ്ടാവുക എന്നത് ദീനിന്റെ ഭാഗം തന്നെയാണ്. വിശാലമായ കാഴ്ചപ്പാട്, അമ്മായിമ നമ്മുടെ സ്വന്തം ഉമ്മയാണ്, മരുമകൾ സ്വന്തം മകളാണ്, അതേപോലെ തന്നെ ജേഷ്ഠന്റെ ഭാഗം നമ്മുടെ ജേഷ്ഠത്തി തന്നെയാണ്. ഈ ഒരു രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകാൻ അങ്ങനെ സുന്ദരമായി ഇന്നു മുതൽ നമ്മുടെ എല്ലാവരും അങ്ങനെ പോകുന്നവരാണ്. പക്ഷെ ഒന്നുകൂടി ദീനിയായി മുന്നോട്ട് പോകാമെന്നും വിശാല കാഴ്ചപ്പാടോട് കൂടി പോകാമെന്നും ഇൻഷാല്ലാ നമുക്ക് നിയത്തുവെക്കാം. തയ്യാറേ ഇൻഷാല്ലാ, എല്ലാവരുടെ കൈകൊടുത്തിൽ പറഞ്ഞേ ഇൻഷാല്ലാ, നല്ല സുന്ദരമായ രീതിയിൽ എല്ലാവരുടെ എണ്ണിട്ടേ ഇൻഷാല്ലാ. കുഴപ്പമില്ലെങ്കിലും ഇനി യാത്ര കൂടി ഇരുന്നോളി, പ്രയാസകരമാണ് ഇരുന്നോളി, നാല് ഭാഗത്ത് നിന്ന് സ്ട്രോങ് ആയിട്ട് കൈവെത്താടെ, ഉഷാറായിട്ട് ദീനനുസരിച്ച് പോകാമെന്നും കുടുംബത്തിൽ സ്നേഹത്തോടെ പോകാമെന്നും ഇന്ന് മുതൽ ഭാര്യ ഭർത്താക്കന്മാർ ഉന്നതമായ പ്രണയത്തിലൂടെ പോകാമെന്നും മക്കളുടെ നല്ല വിദ്യാഭ്യാസവും ദീനീപരമായിട്ടും പോകാമെന്നും അതോടൊപ്പം സമൂഹത്തെ സഹായിച്ചു മുന്നോട്ട് പോകാമെന്നും ഇന്ത്യക്ക് വേണ്ടി ചുരുങ്ങിയ ഗതിയിൽ പ്രാർത്ഥിച്ചു മുന്നോട്ട് പോകാമെന്നും ഏറ്റവും വലിയ പ്രാർത്ഥനയോടെ ഈ പരിപാടിയോടെ സംഘടിപ്പിച്ചിട്ടുള്ള ഈ സംഘബോധത്തിന് എല്ലാ പ്രാർത്ഥനകളും എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് കൗൺസിലിംഗ് ഡെസ്ക് നിങ്ങൾ തുടങ്ങിക്കോ. പക്ഷെ കൗൺസിലിംഗിന് ആളെ കിട്ടാതെ ഒരു കൂട്ടണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഒന്നും കൂടി പറയാം, കൗൺസിലിംഗ് അവർ തുടങ്ങിക്കോട്ടെ, പക്ഷെ കൗൺസിലിംഗിന് ആളെ കിട്ടാതെ അവർ അവസാനം
താള നിബദ്ധമാക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വളരെ